എല്ലാവർക്കും നമസ്കാരം ജെ ഐ സക്സസ് മന്ത്ര എ കോംപ്രഹൻസീവ് റിവിഷൻ സീരീസ് ഫോർ ജൂനിയർ ഇൻസ്ട്രക്റ്റിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷനാണ് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഏകദേശം നിങ്ങളുടെ മാർക്ക് വെയിറ്റേജ് കണ്ടു കാണും ശ്രദ്ധിച്ചു കാണും അതിൽ ഏറ്റവും കൂടുതലായിട്ട് വെയിറ്റേജ് കൂടി നിൽക്കുന്ന ഒരു സബ്ജെക്റ്റാണ് കൺസ്ട്രക്ഷൻ ടെക്നോളജി എന്ന് പറയുന്നത് പതിനഞ്ച് മി പതിനഞ്ച് മാർക്ക് അതേപോലെ തന്നെ മെറ്റീരിയലിനും മെറ്റീരിയലിനും പതിനഞ്ച് മാർക്കാണ് കിടക്കുന്നത് സോ അത്യാവശ്യം വെയിറ്റേജ് കൂടിയ ഒരു സബ്ജക്റ്റാണ് കൺസ്ട്രക്ഷൻ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റിനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു ബ്രീഫായിട്ടുള്ള അവർ ഒരു സിലബസ് വന്നിട്ടുണ്ട് ആ സിലബസ് വന്ന് ബ്രീഫായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വരാൻ സാധ്യത നമുക്ക് ജസ്റ്റ് നോക്കാം ജസ്റ്റ് ആദ്യം അവർ പറഞ്ഞിരിക്കുന്നത് കമ്പോണൻസ് ഓഫ് എ ബിൽഡിങ്ങിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് സ്റ്റോൺ മേസണറി ബ്രിക് മേസണറി ഹോളോ ബ്ലോക്ക് ആൻഡ് കോമ്പോസിറ്റ് മേസണറി അതിന്റെ എലമെന്റ് ക്ലാസിഫിക്കേഷനും ബോൺസും ബാക്കി കാര്യങ്ങളെ കുറിച്ചാണ് ആദ്യത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് ഒരു എടുത്ത് പറഞ്ഞിരിക്കുന്ന ആർച്ചിന്റെ ടെക്നിക്കൽ ടേംസും ടൈപ്സും സെൻടറിങ് സെന്ററിങ് എന്ന് പറയുന്നത് അതിനെ ഷട്ടർ ചെയ്യുന്നത് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് പിന്നെ അതിന്റെ ലിൻഡലിന്റെ ടൈപ്പുകൾ ലിൻഡൽ എന്താണ് അതിന്റെ ടൈപ്പുകളെ കുറിച്ചാണ് അടുത്ത സെറ്റിൽ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ഫൗണ്ടേഷനെ കുറിച്ചിട്ടാണ് ഫൗണ്ടേഷൻ അവർ കറക്റ്റായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഷാലോ ഫൗണ്ടേഷനും ഡീപ് ഫൗണ്ടേഷനും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സ്പെഷ്യൽ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ അതും പിന്നെ ഫൈൽ ഫൗണ്ടേഷൻ പിന്നെ അതേപോലെ തന്നെ ബ്ലാക്ക് കോട്ടൺ സോയിലുള്ള ഫൗണ്ടേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അടുത്ത സെറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് പെർമനന്റ് ആൻഡ് ടെമ്പററി സ്ട്രക്ചർ ലൈഫ് ഓഫ് സ്ട്രക്ചർ സബ്സ്ട്രക്ചർ സൂപ്പർ സ്ട്രക്ചർ ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ കാവിറ്റി വാൾസ് ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് അടുത്ത സെറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഫോം വർക്ക് സ്കഫോൾഡിംഗ് ഷോറിംഗ് അണ്ടർപിന്നിംഗ് പെർപ്പസ് പാർട്സ് പാർട്ടിഷ്യൻ റിക്വയർമെന്റ് ടൈപ്സും അടുത്തതിൽ ട്രീറ്റ്മെന്റ്സ് ഓഫ് ബിൽഡിംഗ് സ്ട്രക്ചർ ഡാം പ്രൂഫിംഗ് കോഴ്സ് ഡി പി സി അതേപോലെ തന്നെ ആന്റി ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് വെതറിംഗ് കോഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ അതിന്റെ ഒബ്ജക്റ്റീവ് ഫയർ പ്രൂഫിംഗ് എഫക്ട്സ് ആൻഡ് റൂൾസ് അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ കാർപ്പൻറ്ററി ആൻഡ് ജോയിനറി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ കുറിച്ചാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഡോർസ് ആൻഡ് വിൻഡോസ് ഫ്ലോർസ് അതിന്റെ ഫ്ലോറിംഗ് മെറ്റീരിയൽസ് അതിന്റെ ടൈപ്പ് റൂഫ് കവറിങ് മെറ്റീരിയൽസ് അതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രൂഫാണ് നമുക്ക് പഠിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് ഏകദേശം അവർ സിലബസിൽ തന്നിരിക്കുന്നത് സോ അത്യാവശ്യം സിലബസ് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് നമുക്ക് കാണുമ്പോൾ അവർ ഒരുപാട് തന്നിട്ടുണ്ടെങ്കിലും അവർ അത്യാവശ്യം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് തന്നിരിക്കുന്നത് കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ സിലബസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് അവർ തന്നിരിക്കുന്നത് സോ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാംസിൽ നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇതിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു ചോദ്യം പേപ്പറാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ആ ചോദ്യത്തിന്റെ ഡിസ്കഷനിലേക്ക് പോവാം സോ ഫസ്റ്റ് ചോദ്യം പറഞ്ഞിരിക്കുന്നത് ആസ് പെർ ബി ഐ എസ് ദ മാക്സിമം ലിമിറ്റ് ഓഫ് വാട്ടർപ്ഷൻ ഫോർ ഗ്രേറ്റ് എ എ ബ്രിക്ക്സ് ടെൻ പെർസെന്റേജ് പെർന്റേജ് പെർസെന്റേജ് ആൻഡ് ട്വന്റി ഫൈവ് പെർജ് ഏതാ ഓപ്ഷൻസ് എല്ലാരും പഠിച്ചു തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഏകദേശം ഉത്തരം സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏതാ ഉത്തരം ആ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സിമ്പിൾ ആണ് വേറെ ഒന്നുമില്ല ട്വന്റി പെർസെന്റേജ് ആണ് ഗ്രേറ്റ് എ എ ബ്രിക്സിന്റെ മാക്സിമം ഓഫ് വാട്ടർ എത്രയാണ് ട്വന്റി പെർസെന്റേജ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ബ്രിക്കിന്റെ വാട്ടർ അബ്സോർപ്ഷനെ കുറിച്ചിട്ട് അപ്പൊ ഇതിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വാട്ടർ അബ്സോർപ്ഷൻ ഓഫ് ബ്രിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബ്രിക്ക് ഡ്രൈ ബ്രിക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കണം അതിനുശേഷം വേണം വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ ആ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു ബ്രിക്കിനെ ഡ്രൈ ചെയ്യണമെന്ന് പറഞ്ഞു ആ ഡ്രൈയിങ് ടെമ്പറേച്ചർ പറയുന്നത് ഏകദേശം വൺ നോട്ട് ഫൈവ് ടു വൺ വൺ ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇത് നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ട് പി എസ് സി സോ ഏകദേശം ഡെഫിനിറ്റ് ടെമ്പറേച്ചർ ഡ്രൈ ടെമ്പറേച്ചർ എത്രയാണ് നമ്മുടെ വാട്ടർ അബ്സോഷൻ ടെസ്റ്റിന് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നൂറ്റി അഞ്ച് മുതൽ നൂറ്റി പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ആ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ബ്രിക്കിനെ മാക്സിമം ഡ്രൈ ആക്കിയതിന് ശേഷം ഈ ബ്രിക്കിനെ വെള്ളത്തിലോട്ട് നമ്മൾ ഡിപ്പ് ചെയ്തിടും മുക്കിയിടും ഏകദേശം ഇരുപത്തി നാല് മണിക്കൂറാണ് നമ്മൾ വെള്ളത്തിൽ മുക്കിയിടുന്നത് സോ ഈ ഒരു രണ്ട് മൂന്ന് പോയിന്റുകൾ ഓർത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഏകദേശം ഉണ്ടാവും ഇപ്പോൾ ഒരു ചോദ്യമായി അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ചോദ്യം കൂടെ ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ബ്രിക്കിൻ്റെ ഡ്രൈങ് ടെമ്പറേച്ചർ വാട്ടർ അബ്സോഷൻ ടെസ്റ്റിന് എടുക്കുന്നത് നൂറ്റി അഞ്ച് മുതൽ നൂറ്റി പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസും അത് നമ്മൾ എത്ര മണിക്കൂറാണ് ബ്രിക്കിനെ വെള്ളത്തിൽ മുക്കിയിടുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറുമാണ് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദ പ്രൊപ്പോർഷൻ ഓഫ് സിമൻ മോട്ടാർ യൂസ്ഡ് ഫോർ ഡി പി സിസ് ഓപ്ഷൻ കാണാൻ ആൻഡ് ഏതാ ഉത്തരം എന്ന് പറഞ്ഞേ എപ്പോഴും ചോദിക്കുന്ന പി എസ് സിക്ക് ജൂനിയർ സെക്ടറിന് മാത്രമല്ല മിക്ക എക്സാംസിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ ഏകദേശം നമുക്ക് ഉത്തരം ഞാൻ ആദ്യം പറയാം ഉത്തരം എന്ന് പറയുന്നത് അപ്പൊ ആദ്യം ഡി പി സി എന്ന് പറയുന്നത് വേറൊന്നുമില്ല ഡാം പ്രൂഫ് കോഴ്സ് എന്നാണ് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് ഈർപ്പം അല്ലെങ്കിൽ ഡാംനസ് പോലുള്ള വസ്തുക്കൾ ഈർപ്പം പോലുള്ള വസ്തുക്കൾ കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ പല അധികം മെറ്റീരിയൽസ് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷന്റെ ഓരോ സ്റ്റേജിലും കൊടുക്കും അതിൽ കൊടുക്കുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് സിമ്മെൻ്റ് മോട്ടാറാണ് യൂഷ്വലി സിമ്മെൻ്റ് മോട്ടാറിന്റെ പ്രൊപ്പോർഷൻ നമ്മൾ കൊടുക്കുന്നത് വൺ ഇസ്റ്റ് ടു വൺ ഇസ്റ്റ് ത്രീ ആണ് പക്ഷേ രണ്ട് പേരും അല്ലെങ്കിൽ ഈ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നമുക്ക് നമുക്കിപ്പോൾ തന്നിരിക്കുന്നതിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന വൺ ഇസ് ടു വൺ ത്രീ ആണെങ്കിൽ ഓപ്ഷനിൽ തന്നിരിക്കുന്ന വൺ ടു മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് എഴുത്ത് എഴുതാം ഇഫ് ബൈ ചാൻസ് ഒരു ഓപ്ഷൻ വൺ ഇസ് ടു ത്രീ ആയാൽ പോലും നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കണം വൺ ഇസ്റ്റ് ടു ആയിരിക്കണം അതായത് ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ് വൺ ഇസ്റ്റ് ടു ആണ് തിരിഞ്ഞു പോകരുത് വൺ ഇസ്റ്റി ടൂ വൺ ഇസ്റ്റി ത്രീയും ആണ് ഡി പി സിക്ക് നമ്മൾ സിമൻ മോട്ടാറിന്റെ പ്രൊപഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് രണ്ട് പേരും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ഏതായിരിക്കും വൺ ഇഷ്ടി ടൂ ആയിരിക്കും ഓപ്ഷനിൽ നമുക്ക് വൺ ഇഷ്ടി ടൂ മാത്രമേ ഉള്ളായിരുന്നു അപ്പൊ നമ്മൾ ഉത്തരം ഏതായിട്ട് കൊടുക്കുന്നു വൺ ഇസ്റ്റി ടൂ ആയിട്ട് കൊടുക്കുന്നു മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു ദ പാർട്ട് ഓഫ് ദ ബിൽഡിംഗ് യൂഷ്വലി ലൊക്കേറ്റഡ് ബിലോ ദ ഗ്രൗണ്ട് ലെവൽ ലെവൽസ് ഓപ്ഷൻ എ പ്ലിന് ബി സൂപ്പർ സ്ട്രക്ചർ സി സബ് സ്ട്രക്ചർ ആൻഡ് ഡി നൺ ഓഫ് ദീസ് നല്ല സിമ്പിൾ ഒരു ചോദ്യമാണ് വളരെ സുഖമായിട്ട് ഉത്തരം പറയാം ഓപ്ഷൻസ് എന്ന് പറഞ്ഞേ ഏതാ വരുന്ന ആ ഇത് വളരെ സിമ്പിൾ ആണ് ഏത് ബിൽഡിംഗ് ആണ് ലൊക്കേറ്റഡ് ബിലോ ദ ഗ്രൗണ്ട് ലെവൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് കണ്ണും പൂട്ടി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ഏതാണ് സബ്സ്ട്രക്ചർ അപ്പോ ജസ്റ്റ് ഒന്ന് ഒന്ന് പറഞ്ഞു തരാം എങ്ങനെയാണ് ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ മൂന്ന് ടേംസും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം നമ്മുടെ ഗ്രൗണ്ട് ലെവൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ സോ ഗ്രൗണ്ട് ലെവലില് നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ബിൽഡിംഗ് വെച്ചു ആ ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ താഴെ ആയിരിക്കും നിൽക്കുന്നത് സോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് മൊത്തം ഇത് മൊത്തം ബിൽഡിംഗ് ആണ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഈ സ്ട്രക്ചറിനെ ശരിക്കും മൂന്നായിട്ടാണ് സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മൂന്നെന്ന് പറയാൻ പറ്റത്തില്ല ശരിക്കും ഗ്രൗണ്ട് ലെവലിന്റെ മുകളിലുള്ള ഇത്രയും പോർഷനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് സൂപ്പർ അതേപോലെ തന്നെ ഈ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഇത്രയും പോർഷനെ വിളിച്ച പേരാണ് സബ് സ്ട്രക്ചർ അപ്പോ എന്താണ് ഈ എന്ന് ചോദിക്കുകയാണെങ്കിൽ വേറൊന്നുമില്ല സൂപ്പർ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇവിടെ ഒരു ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടിരിക്കുക അതെന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ട്രക്ചറിന്റെ ഒരു പാർട്ടാണ് ആ പാർട്ടിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ഫ്ലോറിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്രൗണ്ട് ഫ്ലോർ എന്നാണ് അപ്പോ ഗ്രൗണ്ട് ലെവലിനും ഗ്രൗണ്ട് ഫ്ലോറിനും ഇടയിലുള്ള പാർട്ട് ഓഫ് സൂപ്പർ സ്ട്രക്ചർ ആ ഒരു പോർഷനെ വിളിച്ച പേരാണ് പ്ലിന്ത് എന്ന് പറയുന്നത് സോ ഈ ഒരു പോർഷനെ വിളിച്ച പേരാണ് എന്താണ് പ്ലിന്ത് അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള പോർഷൻ ഏതെന്നാണ് ചോദിക്കുന്നത് ബിൽഡിങ്ങിനെ വിളിക്കുന്നത് ഏതാ സബ്സ്ട്രക്ചർ സോ ഉത്തരം എന്താണ് സബ്സ്ട്രക്ചർ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സ്പ്രെഡ് ഫൂട്ടിംഗ് വി സപ്പോർട്ട് ടൂ ഓർ മോർ കോളം ഈസ് ടേം ഡാസ് ഓപ്ഷൻ എ കമ്പൈൻഡ് ഫുഡിംഗ് ബി വെൽ ഫൗണ്ടേഷൻ സി സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് ആൻഡ് ഡി ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് അപ്പോൾ ചോദ്യം സിമ്പിളാണ് നമുക്ക് ഉത്തരം ആദ്യം പറയാം ഉത്തരം ഏതാണെന്ന് പറഞ്ഞേ എല്ലാവരും ഒന്ന് ആ ശരിയാണ് ഉത്തരം എന്ന് പറയുന്നത് കമ്പൈൻഡ് ഫൂട്ടിങ് ആണ് വെറൊന്നുമില്ല ചോദ്യം സിമ്പിൾ ആണ് നമുക്ക് ഒരു കോളം ഉണ്ട് ഒന്നല്ല ഒന്നിൽ കൂടുതൽ കോളം അപ്പോ ഈ കോളങ്ങൾ ഇപ്പൊ ഞാൻ രണ്ട് കോളമാണ് കാണിച്ചിരിക്കുന്നത് ഈ രണ്ട് കോളത്തിനും കൂടി കോമൺ ആയിട്ട് ഒരു ഫൂട്ടിങ് കൊടുത്തു പ്ലാൻ വ്യൂ ആണ് ഞാൻ വരച്ചിരിക്കുന്നത് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്ന വ്യൂ ആണ് ഞാൻ വരച്ചിരിക്കുന്നത് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ ഫൂട്ടിങ്ങിനെ എന്ത് വിളിച്ചു എന്നാണ് ഞാൻ ചോദിച്ചത് ഉത്തരം എന്ന് പറയുന്നത് എന്താണ് കമ്പൈൻഡ് ഫൂട്ടിങ് എന്നാണ് ഇനി സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാലോ ഫൗണ്ടേഷൻ ടൈപ്പ് ഓഫ് രണ്ട് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനും ഉണ്ട് ഷാലോ ഫൗണ്ടേഷനും ഡീപ്പ് ഫൗണ്ടേഷനും ഉണ്ട് അതിൽ ഷാലോ ഫൗണ്ടേഷൻ കൊടുക്കുന്ന സമയത്ത് വരുന്ന ലോഡിനെ പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾ ഒരു സ്പ്രെഡ് കൊടുക്കും ഒന്നെങ്കിൽ സ്റ്റെബ്ഡ് ഫാഷനിലോ അല്ലെങ്കിൽ സ്ലോബ്ഡ് ഫാഷനിലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഡ്രോയിങ് എന്ന് പറയുന്നത് സോ ഇങ്ങനെ ഒരു സ്പ്രെഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫൂട്ടിങ്ങിനെ സ്പ്രെഡ് ഫൂട്ടിങ് എന്ന് വിളിച്ചു അതായത് വരുന്ന ലോഡിനെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി അത് സ്റ്റെബ്ഡ് ഫാഷനിലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിച്ച പേരാണ് സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇതേപോലെ സ്പ്രെഡ് ഒന്നും കൊടുക്കുന്നില്ല ഡയറക്റ്റ് ആയിട്ടാണ് നമ്മുടെ കോളം വന്ന് ഒരു കോൺക്രീറ്റ് അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് സർഫസിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിച്ച പേരാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഇനി വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വെല്ല് പോലുള്ള റിങ് പോലുള്ള സാധനങ്ങൾ നമ്മൾ താഴോട്ട് താഴോട്ടിറക്കി വെള്ളക്കെട്ട് ഒരുപാടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അത് താഴെ ഇറക്കി അതിനകത്തൊരു ഫൗണ്ടേഷൻ കെട്ടി മുകളിലോട്ട് പോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പിനെ വിളിച്ച പേരാണ് വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സോ നമ്മുടെ ഏകദേശം ഏകദേശം കുറേയധികം ഫൂട്ടിങ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു നമ്മുടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യം എന്തായിരുന്നു സ്പ്രെഡ് ഫൂട്ടിങ് ഏതെന്നായിരുന്നു സോ ഉത്തരം ഏതെന്നു കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ് അടുത്തത് ദ സ്ട്രോംഗസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബോണ്ട് ഇൻ ബ്രിക് വർക്ക് ചോ ഓപ്ഷൻ നോക്കാം ഡച്ച് ബോണ്ട് ഫ്ലെമിഷ് ബോണ്ട് റേക്കിംഗ് ബോണ്ട് ആൻഡ് ഇംഗ്ലീഷ് ബോണ്ട് അപ്പോൾ ഉത്തരം വളരെ സിമ്പിൾ ആണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് സ്ട്രോങ്സ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും നമ്മുടെ ബോണ്ടിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മേസിനറി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബോണ്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മേസിനറി അല്ല ബോണ്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് വേറൊന്നുമില്ല ഉത്തരം ഒന്നേ വരാൻ പാടുള്ളൂ ഏതാണ് ഇംഗ്ലീഷ് ബോണ്ടാണ് അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ചില സമയത്ത് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ബോണ്ട് ഏതാണെന്ന് അറിയണം അപ്പോൾ ചില സമയത്ത് ചോദ്യകർത്താവ് ബോണ്ട് പറയത്തില്ല അപ്പോൾ അങ്ങനെ ഒരു ബോണ്ടിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബോണ്ടാണ് ഏത് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത് അത് ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിൽ ബോണ്ട് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല ബോണ്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം അറിയാൻ എഴുതാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് അസീം ചെയ്യാൻ പറ്റുന്ന ബോണ്ട് ഏതാണ് ഇംഗ്ലീഷ് ബോണ്ടാണ് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നവരുന്നില്ല മോസ്റ്റ് കോമൺലി യൂസ്ഡ് അവിടെ തന്നെ വാക്ക് വാക്കുകിടക്കുന്നുണ്ട് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിലും ഏതാണ് ഉത്തരം ഇംഗ്ലീഷ് ബോണ്ടാണ് ഇനി ജസ്റ്റ് ഓടിച്ച് ബാക്കിയുള്ള ബോണ്ടും കൂടെ പറയാം ഡച്ച് ബോണ്ടെന്ന് പറയുന്നത് ശരിക്കും ഒരു ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ ഒരു മോഡിഫൈഡ് ആണ് മോഡിഫൈഡ് ഫോം ആണ് അതായത് കോർണർ പോയിന്റ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് അതായത് നമ്മുടെ സാധാരണയിൽ കോർണർ പോർഷൻ ഒക്കെ ഭയങ്കര വീക്ക് ആയിരിക്കും അതിനെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആക്കി വെച്ചിട്ടുള്ള ഒരു മോഡിഫൈഡ് ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് ബോണ്ടിനെയാണ് ഡച്ച് ബോണ്ട് എന്ന് പറയുന്നത് ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഭംഗിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ബോണ്ടാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞു മോസ്റ്റ് സ്ട്രോങ്സ്റ്റ് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ മോസ്റ്റ് എലഗൻറ്റ് അല്ലെങ്കിൽ നല്ല അപ്പിയറൻസ് ആയിട്ടുള്ള ബോണ്ട് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം ഏതാണ് ഫ്ലെമിഷ് ബോണ്ടാണ് ഇനി സാധാരണഗതിയിൽ നമ്മൾ ബ്രിക്കുകൾ അറേഞ്ച് ചെയ്യുന്നത് പാരൽ ആയിട്ടായിരിക്കും നമ്മുടെ വോൾ നോക്കുന്നുണ്ടെങ്കിൽ ആ ബ്രിക്ക് എന്ന് പറയുന്ന ഒന്നുകിൽ വോളിന് പാരലായിരിക്കും അല്ലെങ്കിൽ പെർപെൻറ്റിക്കുലർ ആയിരിക്കും അത് മറിച്ച് ഇൻക്ലൈൻഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ആ കാറ്റഗറി ബോണ്ടിനെ വിളിച്ച പേരാണ് റാങ്കിങ് ബോണ്ട് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലെ പേര് എന്ന് പറഞ്ഞാൽ റേക്കിംഗ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ബ്രിക്കിനെ ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിച്ച പേരാണ് എന്ത് റേക്കിംഗ് ബോണ്ട് എന്ന് പോർഷൻ ഓഫ് ബ്രിക് ർ കിങ് ക്ലോസർ ബിവേൾഡ് ക്ലോസർ ആൻഡ് മിട്രർ ആക്ച്വലി പറഞ്ഞാൽ നാല് ക്ലോസറിനെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇതിൽ ചോദ്യം പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ഒരു ബ്രിക്ക് എടുത്തു ആ ബ്രിക്കിനെ ലെങ്ത് വൈസായിട്ട് കട്ട് ചെയ്തു അപ്പൊ ഇങ്ങനെയാണ് ലെങ്ത് വൈസ് കട്ട് ചെയ്യേണ്ടത് ലെങ്ത് വൈസായിട്ട് കട്ട് ചെയ്തപ്പോ രണ്ടും ഈക്വൽ ആഫ് ആയിപ്പോയി എങ്കിൽ ഏതാണ് ആ ബ്രിക്ക് ആ പീസ് ഓഫ് ബ്രിക്ക് എന്നാണ് ചോദിച്ചോ പടത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കുകയാണ് ഉത്തര ഏതാ നമ്മുടെ ക്വീൻ ക്ലോസർ ക്ലിയർ ആണോ ഇനി ബാക്കിയുള്ള ടേംസ് കൂടെ ജസ്റ്റ് ഞാൻ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് റിവിഷൻ പോലെ ഒന്ന് പറഞ്ഞു തരാം ക്ലോസർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രിക്കിൽ നിന്ന് ഒരു ട്രാങ്കുലർ പോർഷൻ ആണ് റിമൂവ് ചെയ്യുന്നത് ആ ട്രാങ്കിളിന്റെ സൈസ് എന്ന് പറയുന്നത് ഹാഫ് ദി വിറ്റ് ആൻഡ് ഹാഫ് ദി ലെങ്ത് അതായത് ഈ ഒരു ട്രാങ്കിൾ പോർഷൻ ആണ് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പീസിനെ വിളിച്ച പേരാണ് ക്ലോസർ ഇനി അടുത്ത വീണ്ടും ഒരു ട്രാങ്കിൾ പോർഷൻ ആണ് റിമൂവ് ചെയ്യുന്നത് പക്ഷേ സൈസ് എന്ന് പറയുന്ന ഒന്ന് മാറുകയാണ് ബി ബൈ ടു പകുതി വിട്ടും ഫുൾ ലെങ്തിലുമുള്ള ഈ ഒരു ട്രാങ്കിൾ ആണ് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ വിളിച്ച പേരാണ് ബിവെൽഡ് ക്ലോസർ എന്ന് പറയുന്നത് മിട്ര ക്ലോസർ എന്ന് പറയുന്നത് വീണ്ടും ഒരു ട്രാങ്കിൾ ആണ് റിമൂവ് ചെയ്യുന്നത് പക്ഷെ ആ ട്രാങ്കിളിന്റെ സൈഡ് ഹൊറിസോണ്ടലുമായിട്ട് ഏകദേശം ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ മേക്ക് ചെയ്യുന്നു അതായത് ഈ ഒരു പീസാണ് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പീസിനെ വിളിച്ച പേരാണ് മിട്രക്ലോസ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ബ്രിക്കിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ബ്രിക്ക് എന്ന് പറയുന്ന ഒരു പോർഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് ബ്രിക്ക് മേസറിയും ബാക്കി കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ബ്രിക്കിൽ നിന്നുള്ള ചോദ്യം കൂടെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ചോദ്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നാല് കാര്യങ്ങൾ അപ്പം നാല് കാര്യങ്ങളെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചോദ്യത്തിന് ബേസ് ചെയ്തിട്ട് ഉത്തരം ഉത്തരമേതായിരുന്നു ക്വീൻ അടുത്ത ചോദ്യം ഫിനിഷ്ഡ് വെർട്ടിക്കൽ സൈഡ് ഓഫ് ആൻഡ് ഓപ്പണിംഗ് ഫോർ ഡോർ വിൻഡോ വിൻഡോർ ഫയർ പ്ലേസ് അതായത് നമ്മളൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തു ഒരു വോളിനകത്ത് ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തു ഡോറിന് അല്ലെങ്കിൽ വിൻഡോ അല്ലെങ്കിൽ ഒരു ഫയർ പ്ലേസിന് വേണ്ടി എങ്കിൽ ആ ഒരു വെർട്ടിക്കൽ സൈഡിനെ എന്ത് വിളിക്കും എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ നോക്കാം കോർണിസ് ഉണ്ട് കോർബൽ ഉണ്ട് കോർബലുണ്ട് ജാമ്പുണ്ട് സില്ലുണ്ട് സോ ഉത്തരം ഒന്നേ ഉള്ളൂ വേറൊന്നുമില്ല എന്നാണ് അതിനെ പറയുന്നത് എന്നാണ് പറയുന്നത് കോർണിസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോൺ മേസിനറി വർക്കിൽ ഏറ്റവും മുകളിലായിട്ട് കൊടുക്കുന്ന ഒരു ഓർണമെന്റൽ വർക്ക് ഒന്നുകിൽ അങ്ങനെ ഡിഫൈൻ ചെയ്യാം അല്ലെങ്കിൽ റെയിൻ വാട്ടറിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പ്രൊജക്ടിങ് പീസ് ഓഫ് സ്റ്റോണിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം കോർണിസ് എന്ന് വിളിക്കാം കോർബൽ എന്ന് പറയുന്നത് വീണ്ടും ഒരു പ്രൊജക്ടിങ് കോഴ്സ് ഓഫ് സ്റ്റോൺ ആണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെമ്പറിനെ വിളിച്ച പേരാണ് എന്ത് കോർബൽ അതായത് റൂഫിന്റെ ഒരു പോർഷൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ മുകളിലായിരിക്കും കോർബൽ ആയിരിക്കും ഇനി സിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു വിൻഡോ ഫ്രെയിം എടുക്കുന്ന സമയത്ത് വിൻഡോ ഫ്രെയിമിലെ ബോട്ടം മോസ്റ്റ് ഹൊറിസോണ്ടൽ മെമ്പറിനെ വിളിച്ച പേരാണ് സിൽ ഒരു വിൻഡോ ഫ്രെയിം അതായത് നമ്മൾ ജനലിന്റെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ജനലിരിക്കുന്നുണ്ടെങ്കിൽ ദാ ഈ പോർഷനെ വിളിച്ച പേരാണ് സിൽ

പറഞ്ഞിരിക്കുന്ന പേരൊന്നുമില്ല ഒരു ഓപ്പണിങ്ങിൻ്റെ മുകളിലായിട്ട് ഒരു ഹൊറിസോണ്ടൽ മെമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഹൊറിസോണ്ടൽ മെമ്പറിനെ വിളിച്ച പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം എന്താണ് ലിൻറ്റൽ ക്ലിയർ ആണല്ലോ ഇത്തരം കാര്യങ്ങൾ കോപ്പിംഗ് എന്ന് പറയുന്നത് വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു പാരപ്പറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു വോളിൻ്റെ മുകളിലോ കൊടുക്കുന്ന ഒരു അഡീഷണൽ ആയിട്ടുള്ള വർക്കിനെ വിളിച്ച പേരാണ് കോപ്പിംഗ് വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതൊരു സ്ട്രക്ചറിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം കോപ്പിംഗ് എന്ന് വിളിക്കാം കോർണിസ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് സ്ട്രിങ് കോഴ്സ് എന്ന് പറയുന്നത് കോർണിസിനും നമ്മുടെ പ്ലിന്തിനും ഇടയ്ക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റോൺ മേസണറിയിൽ ആ പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു കോഴ്സിനെ വിളിച്ച പേരാണ് സ്ട്രിംഗ് കോഴ്സ് എന്ന് പറയുന്നത് കോർണിസിനും പ്ലിന്തിനും ഇടയ്ക്കുള്ള ആ വെർട്ടിക്കൽ വോളിൽ ഏതെങ്കിലും ഒരു കോഴ്സിനെ പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിച്ച പേരാണ് എന്ത് സ്ട്രിങ് കോഴ്സ് അടുത്ത ചോദ്യം എൻ സപ്പോർട്ട് ാണ് എൻ സപ്പോർട്ട് ഓഫ് ആർച്ച് അതെ തന്നെയാണ് എൻ സപ്പോർട്ട് ഓഫ് വിളിച്ച പേരാണ് അബട്ട്മെന്റ് അപ്പോൾ ഇനി ബാക്കിയുള്ള ടേംസ് നമുക്ക് എന്താണ് നോക്കാം എൻ സപ്പോർട്ട് എന്നാണ് ചോദിച്ചത് അപ്പം എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു ടേം അല്ലേ ഇന്റർമീഡിയറ്റ് ഓഫ് എ ഇന്റർമീഡിയറ്റ് ഓഫ് ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വിളിക്കേണ്ട പേരാണ് പിയർ ഇന്റർമീഡിയറ്റ് സപ്പോർട്ടിനെ വിളിച്ച പേരെന്താണ് പിയർ എന്നാണ് വിളിക്കേണ്ടത് ഹോൺസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ആർച്ച് വരച്ചു കഴിഞ്ഞാൽ ഒരു ആർച്ചിന്റെ ഏറ്റവും ഉയരം കൂടിയ പോയിന്റിനെ വിളിച്ച പേരാണ് കേട്ടോ ക്രൗണ് അതേപോലെ തന്നെ ഈ ഇതിനെയാണ് കേട്ടോ അബാർട്ട്മെന്റ് എന്ന് വിളിക്കുന്നത് എൻ സപ്പോർട്ട് എങ്കിൽ ദ ഇൻക്ലൈൻഡ് ആയിട്ട് സപ്പോർട്ടിൻ്റെ മുകളിൽ ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു സർഫസ് കാണും ആ ഇൻക്ലൈൻഡ് സർഫസിനെ വിളിച്ച പേരാണ് സ്ക്യൂ ബാക്ക് ഈ സ്ക്യൂ ബാക്കിനും ക്രൗണിനും ഇടയിലുള്ള പകുതി പോർഷൻ ദ ഇത്രയും പോർഷൻ ഇതിനെ വിളിച്ച പേരാണ് ഹോഞ്ച് അതായത് ഇത്രയും പോർഷൻ കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് ഇതുവരെ കിടക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പകുതി പോർഷനെ വിളിച്ച പേരാണ് എന്ത് ഹോഞ്ച് എന്ന് പറയുന്നത് കീ എന്ന് പറയുന്നത് ഈ ഏറ്റവും ഉയരം കൂടി ഇരിക്കുന്ന പൊസിഷനിൽ വെച്ചിരിക്കുന്ന ഊസ്വാറിനെ വിളിച്ച പേരാണ് എന്ത് കീ എന്ന് പറയുന്നത് ഈ ഒരു സാധനത്തിനെ വിളിച്ച പേരാണ് എന്ത് കി സ്പ്രിങ്ങർ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്ക്യൂ ബാക്കിനോട് ചേർന്നിരിക്കുന്ന ആദ്യത്തെ ഊസ്വാർ അതായത് ഇതിനെ വിളിച്ച പേരാണ് സ്പ്രിങ്ങർ ആദ്യത്തെ ഊസ്വറിനെ വിളിച്ച പേര് എന്താണ് സ്പ്രിംഗർ സോ ഏകദേശം നമ്മുടെ ആർച്ചിൻ്റെ ടെക്നിക്കൽ ടേംസ് ആണ് ഞാൻ ജസ്റ്റ് ബേസിക് ബേസിക്കായിട്ടൊന്ന് പറഞ്ഞു തന്നത് ഏകദേശം എല്ലാ ടേംസും നാല് ടേംസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അഡീഷണൽ ആയിട്ട് ക്രൗണും പറഞ്ഞു സ്ക്യൂബാക്കും പറഞ്ഞു അതേപോലെ തന്നെ പിയറും പറഞ്ഞു ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ആൻ അൺബ്രോക്കൺ സീരീസ് ഓഫ് സ്റ്റെപ്സ് ബിറ്റ്വീൻ ലാൻഡിങ് ഇസ് കോൾഡ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം റൈസ് സോഫിറ്റ് ഫ്ലൈറ്റ് ഹെഡ്റൂ ഏതാ ഉത്തരം ആ ഉത്തരവ് പറഞ്ഞാൽ വരുന്നില്ല അൺബ്രോക്കൺ സീരീസ് ഓഫ് സ്റ്റെംസ് ബിറ്റ്വീൻ ദ ലാൻഡിങ് എന്നാണ് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് സോ ഡയറക്റ്റ് ആയിട്ട് ഉത്തരം മാർക്ക് ചെയ്യാം ഫ്ലൈറ്റ് അപ്പോൾ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് വരുന്നില്ല നമ്മളിപ്പോൾ ഇതൊരു ലാൻഡിംഗ് ആണ് ഞാനിവിടെ കുറച്ച് സ്റ്റെപ്സ് കൊടുത്തു അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് കയറാൻ പോകുന്നത് ഇവിടെ നിന്നാണ് ഈ ഒരു പോയിന്റിൽ നിന്നാണ് കയറാൻ പോകുന്നത് ഇത് ലാൻഡിങ് എങ്കിൽ ദാ ഈ സീരീസ് ഓഫ് സ്റ്റെപ്സിനെ വിളിച്ച പേരാണ് എന്ത് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അൺബ്രോക്കൺ സീരീസ് ഓഫ് സ്റ്റെപ്പിനെ വിളിച്ച പേര് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് റൈസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു സ്റ്റെപ്പ് കേറുന്ന സമയത്ത് ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെ വിളിച്ച പേര് ത്രെഡ് എന്ന ഈ ത്രെഡുകൾ തമ്മിലുള്ള അപ്പർ ഫേസസ് ഇതൊരു ത്രെഡാണ് ഇതടുത്ത ആണെങ്കിൽ ഈ രണ്ട് ത്രെഡുകൾ തമ്മിലുള്ള ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ വിളിച്ച പേരാണ് റൈസ് ഇനി നമ്മൾ ഈ സ്റ്റെയറിന്റെ അടിയിൽ നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റെയർ മുകളിലോട്ട് കയറി പോകുന്ന പോർഷനാണ് നമ്മൾ ഇത് അടിയിൽ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ഈ അണ്ടർ സർഫസിന് വിളിച്ച പേരാണ് സോഫിറ്റ് അണ്ടർ സർഫസിന് വിളിച്ച പേരാണ് സോഫിറ്റ് എന്ന് പറയുന്നത് ഇനി ഹെഡ് റൂം എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല നമ്മൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് നമ്മുടെ തല കയറി എവിടെയെങ്കിലും ഇടിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ ആ ത്രെഡ് മുതൽ ആ മുകളിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു മെമ്പർ വരെയുള്ള മിനിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ വിളിച്ച പേരാണ് ഹെഡ് റൂം എന്ന് പറയുന്നത് ത്രെഡ് മുതൽ ഓവർ ഹെഡ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചർ വരെയുള്ള മിനിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ വിളിച്ച പേരാണ് എന്ത് റൂം എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് സ്ലോപ്പിംഗ് റൂഫ് ഇൻ വിച്ച് റാഫ്റ്റർ സ്ലോപ്പ് ടു വൺ സൈഡ് ഓൺലി ക്യാൻ ബി കോൾഡ് എസ് ഓപ്ഷൻസ് നോക്കാം കപ്പിൾ റൂഫ് കപ്പിൾ ക്ലോസ് റൂഫ് ലീൻ ടു റൂഫ് കോളാർ ബീം റൂഫ് ഏതാ ഉത്തരം സിമ്പിൾ ഒരു ചോദ്യമാണ് സിമ്പിളായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഓക്കെ ആ ശരിയാണ് ഉത്തരം എന്ന് പറയുന്നത് ലീൻ ടു റൂഫാണ് അതായത് ഒരു സൈഡിലേക്ക് മാത്രമാണ് റൂഫ് സ്ലോപ്പ് ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലേക്ക് മാത്രം ആ റൂഫിനെ വിളിച്ച പേരാണ് ലീൻ ടു റൂഫ് എന്ന് പറഞ്ഞത് ലീൻ ടു റൂഫിന്റെ വേറെ പേരെന്തൊക്കെയാ അറിയാവോ അറിയാ കമൻ ബോക്സിൽ ഇട്ടേ ആ ലീൻ ടു റൂഫിന്റെ വേറെ പേരെന്ന് പറയുന്നത് പെന്റ് റൂഫെന്ന് വിളിക്കും അല്ലെങ്കിൽ വിളിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നാല് ചോദ്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം ഇവരുടെ സ്പാനിനെ ബേസ് ചെയ്തിട്ടാണ് അതായത് ഒരു കറസ്പോണ്ടിങ് സ്പാനിൻ്റെ വാല്യൂ തന്നിട്ട് ആ സ്പാനിന് സ്യൂട്ടബിൾ ആകുന്ന സിമ്പിൾ ടൈപ്പ് ഓഫ് റൂഫ് ഇതിനെ സിംഗിൾ റൂഫ് എന്നാണ് വിളിക്കുന്നത് ഇതിനെ ഈ മൂന്ന് ഈ നാല് റൂഫിനെ അപ്പോൾ ഈ സിംഗിൾ റൂഫ്സിൽ ഏറ്റവും കൂടുതലായിട്ട് സ്പാൻ തന്നിട്ട് ആ സ്പാനിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന റൂഫ് ഏതെന്നാണ് എക്സാമിനെ എപ്പോഴും ചോദിക്കുന്നത് ജോസോ ഞാൻ സ്പാനും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം നമ്മുടെ ലീൻ ടു റൂഫിനെ കുറിച്ച് തന്നെ ആദ്യം പറയുന്നു ലീൻ ടു റൂഫിനെ നമുക്ക് ഏകദേശം ടു പോയിൻറ്റ് ഫോർ മീറ്റർ സ്പാൻ വരെ യൂസ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് കപ്പിൾ റൂഫിലേക്ക് വരുന്ന സമയത്ത് കപ്പിൾ റൂഫിനെ ഏകദേശം ത്രീ പോയിൻറ്റ് സിക്സ് മീറ്റർ സ്പാൻ വരെ യൂസ് ചെയ്യാൻ പറ്റും ഇനി കപ്പിൾ ക്ലോസ് റൂഫ് ആണെങ്കിലോ നമുക്ക് ഏകദേശം ഒരു ഫോർ പോയിൻറ്റ് ടു മീറ്റർ വരെ യൂസ് ചെയ്യാൻ പറ്റും ഇനി കോളാർ ബീം റൂഫിലാണെങ്കിലോ നമ്മുടെ സ്പാൻ ഏകദേശം ഫോർ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ വരെ യൂസ് ചെയ്യാൻ പറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്പാനിനെ ബേസ് ചെയ്തിട്ട് റൂഫ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കുന്നത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ് ലീൻറ്റ് റൂഫാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ദ ജോയിൻസ് വിച്ച് ആർ യൂസ് ടു എക്സ്റ്റൻഡ് ദി ബിറ്റ് ഓഫ് ദി ബോഡ്സ് ഓർ പ്ലാൻസ് ആർ കോൾഡ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം ലെങ്തനിങ് ജോയിൻറ് ഫ്രെയിമിങ് ജോയിൻറ് ബാറിംഗ് ജോയിന്റ് ആൻഡ് വൈഡനിങ് ജോയിൻറ്റ് ഏതാ ഉത്തരം അതിൽ ചോദ്യത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഉത്തരം കിടക്കുന്നുണ്ട് ആ വേറെ ഒന്നുമില്ല ദ ഇവിടെ കിടക്കുന്നുണ്ട് വിട്ടു കൂട്ടണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ കോറിലേറ്റ് ചെയ്ത് കിടക്കാൻ പറ്റുന്ന ഏറ്റവും ടേം സിമ്പിൾ ടേം ഏതായിരിക്കും വൈഡനിങ് ജോയിന്റ് ആണ് സോ ഉത്തരം ഏതാണ് വൈഡനിങ് ജോയിന്റ് ആണ് അപ്പോൾ ബാക്കി ജോയിൻസ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ലെങ്തനിങ് ജോയിന്റ് പേര് പറയുന്നത് പോലെ ഒരു ടിംബർ പീസിന്റെ ലെങ്ത് കൂട്ടണമെങ്കിൽ യൂസ് ചെയ്യുന്ന ജോയിന്റിനെ വിളിച്ച പേരാണ് എന്ത് ലെങ്തനിങ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഫ്രെയിമിങ് ജോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലെ ഡോർസ് വിൻഡോസ് ഫർണിച്ചേഴ്സ് കബോർഡ്സ് അതുപോലുള്ള സ്ട്രക്ചറുകളെ കൺസ്ട്രക്ട് ചെയ്യുന്ന ജോയിൻ്റുകളെ വിളിച്ച പേരാണ് ഫ്രെയിമിങ് ജോയിൻറ്സ് എന്ന് പറയുന്നത് ബാക്കി നമ്മൾ സാധാരണ ഒരുപാട് ജോയിൻറ്റുകൾ ആറ് ടൈപ്പ് ഓഫ് ജോയിൻ്റ് ഉണ്ടെങ്കിലും അതിൽ ഡോർസും വിൻഡോസും കബോർഡ്സും ഫർണിച്ചേഴ്സും മാത്രം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജോയിൻ്റിനെ വിളിക്കുന്ന പേര് എന്നാണ് ഫ്രെയിമിങ് ജോയിൻ്റ് എന്ന് പറയുന്നത് ബെയറിങ് ജോയിൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ സപ്പോസ് രണ്ട് ടിംബർ പീസുകൾ പെർപെൻഡിക്കുലർ ആയിട്ട് ക്രോസ് ചെയ്തു അപ്പോ ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ജംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു ആ ഒരു ജംഗ്ഷൻ സ്ട്രോങ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജോയിന്റിനെ വിളിച്ച പേരാണ് ബേറിംഗ് ജോയിൻ രണ്ട് ടിംബർ പീസുകൾ പെർപെൻഡിക്കുലർ ആയിട്ട് ക്രോസ് ചെയ്തു അവർ ആ ജംഗ്ഷൻ പോയിന്റ് സ്ട്രോങ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജോയിന്റിനെ വിളിച്ച പേര് എന്താണ് ബേറിംഗ് ജോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അടുത്ത സോറി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ദ ജോയിൻസ് ഫോർംഡ് ബൈ ഫിറ്റിംഗ് ദ എൻറ്റയർ തിക്നസ് ഓഫ് എൻഡ് ഓഫ് വൺ മെമ്പർ ഫോർ എ ഷോർട്ട് ഡിസ്റ്റൻസ് ഇൻറ്റു അനദർ പീസ് ഓപ്ഷൻ നോക്കാം കോക്ഡ് ജോയിന്റ് ഹൗസ്റ്റ് നോസ്റ്റ് ആൻഡ് ഹാഫ്ഡ് ജോയിന്റ് വീണ്ടും കാർപ്പൻട്രി ജോയിനറി എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്നാണ് നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത് അപ്പോൾ ചോദ്യം എന്താണ്ഡ് ബൈ ഫിറ്റിംഗ് ദ എൻറ്റയർ തിക്നസ് ഓഫ് വൺ എൻഡ് ഓഫ് മെമ്പർ ഫോർ എ ഷോർട്ട് ഡിസ്റ്റൻസ് ഇൻടു അനദർ പീസ് അപ്പൊ ഏതാ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് ഓപ്ഷൻസ് ഏതാ ഉത്തരം ഒന്ന് പറഞ്ഞേ എല്ലാവരും ആ എന്ന് പറയുന്നത് ഏതാണ് ഹൗസ് ജോയിൻ കറക്റ്റ് തന്നെയാണ് ഹൗസ് ജോയിൻ അപ്പോൾ വേറെ ഒന്നുമില്ല ഹൗസ് ജോയിന്റ് എന്നാന്ന് ചോദിച്ചാൽ രണ്ട് ടിമ്പർ പീസ് ഉണ്ട് അതിലെ ഒരു ടിംബർ പീസിന്റെ എൻഡിനെ പിടിച്ച് മറ്റൊരു ടിംബർ പീസിന്റെ അകത്തേക്ക് പിടിച്ചാക്കി കൊടുക്കുന്നു ഈ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിച്ച പേര് ഹൗസിംഗ് എന്നും ഈ ജോയിന്റിനെ വിളിച്ച പേര് ഹൗസ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഈ ജോയിന്റിനെ വിളിച്ച പേരാണ് ഹൗസ് ജോയിന്റ് എന്ന് പറയുന്നത് ഇനി ഒരു അഡീഷണൽ ആയിട്ടുള്ള രണ്ട് പോയിന്റുകൾ ഞാൻ പറഞ്ഞു തരാം ഈ രണ്ട് ജോയിന്റുകളെയാണ് നമ്മൾ ടിമ്പർ ഫ്ലോറിൻ്റെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് ടിമ്പർ ഫ്ലോറിൽ നമുക്ക് നാല് ടൈപ്പ് ഓഫ് ടിംമ്പർ ഫ്ലോർസ് ഉണ്ട് ബേസ്മെൻറ് ഓർ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ടിംബർ സിംഗിൾ ജോയ്സ് ടിംബർ ഫ്ലോർ ഡബിൾ ജോയ്സ് ടിംബർ ഫ്ലോർ ആൻഡ് ട്രിപ്പിൾ ജോയ്സ് ടിംബർ ഫ്ലോർ അതിൽ ഡബിൾ ജോയ്സ് ടിംബർ ഫ്ലോറിൽ നമ്മുടെ ബൈൻഡേഴ്സിനെയും ബ്രിഡ്ജിങ് ജോയിൻസിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാർപ്പൻറ്ററി ജോയിൻ്റ് ആണ് കോഗ്ഡ് ജോയിൻറ്റ് അല്ലെങ്കിൽ നോസ് ജോയിൻറ്റ് അതായത് ഇവർ രണ്ടുപൂരിൽ ഏതെങ്കിലും ഒരു ജോയിൻറ് ഉപയോഗിച്ചിട്ടായിരിക്കും ആരെ യൂസ് ചെയ്യുന്നത് കണക്ട് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു മെമ്പേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് ബൈൻഡേഴ്സും ബ്രിഡ്ജിങ് ജോയിസ്സും പിന്നെ ഹാഫ്ഡ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഇസ് എ ടൈപ്പ് ഓഫ് ബാറിംഗ് ജോയിൻ്റ് ആണ് രണ്ട് മെമ്പറുകൾ പെർപെൻഡിക്കുലർ ആയിട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും സ്ട്രോങ് ആക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ് ഹാഫ്ഡ് ജോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വിൻഡോസ് പ്രൊജക്ട് ഔട്ട്സൈഡ് ദി എക്സ്റ്റേണൽ വാൾ ഓഫ് ദ റൂം ഡോർസ് ആൻഡ് വിൻഡോസ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ഓപ്ഷൻസ് നമുക്ക് നോക്കാം ക്ലെറി സ്റ്റോറി വിൻഡോ ബേ വിൻഡോ കോർണർ വിൻഡോ സ്കൈലൈറ്റ് അപ്പോൾ ഉത്തരം ഉത്തരമെന്ന് പറഞ്ഞേ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് ഏതാ ഒരു വിൻഡോ എക്സ്റ്റേണൽ വാളുടെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതാ ഉത്തരം ആ ശരിയാണ് ഓപ്ഷൻ ബി ബേ വിൻഡോ അതായത് ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ എക്സ്റ്റേണൽ വോളിൻ്റെ പുറത്തേക്ക് വിൻഡോ മാത്രം പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഈ വിൻഡോനെ വിളിച്ച പേരെന്താണ് ബേ വിൻഡോ എന്ന് പറയുന്നത് ക്ലെറി സ്റ്റോറി വിൻഡോ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എടുക്കുമ്പോൾ ഒരു ജസ്റ്റ് ഒരു റൂമുണ്ട് ആ റൂമിൻ്റെ പുറത്തായിട്ട് ഒരു ഗ്യാരേജ് സെറ്റ് ചെയ്തു അതായത് നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് അപ്പോൾ ഈ റൂമിന് വേണ്ടിയിട്ടുള്ള വെളിച്ചമില്ല അങ്ങനെ വെളിച്ചമില്ലാത്തത് കൊണ്ട് ആ റൂമിൻ്റെ റൂഫ് ഇവിടെ ആയിരിക്കുന്നത് അതിൻ്റെ അടുത്ത് വച്ച് തൊട്ട് ചേർന്ന് ഇവിടെ ഒരു വിൻഡോ കൊടുത്തു ഈ ഒരു വിൻഡോനെ വിളിച്ച പേരാണ് ക്ലറി സ്റ്റോറി വിൻഡോ അതായത് നോർമൽ ഹൈറ്റിൽ നോർമൽ ലിൻഡൽ ലെവലിൽ നമുക്കൊരു വിൻഡോ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ല പകരം റൂഫിനോട് ചേർന്ന് നമ്മളൊരു വിൻഡോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിച്ച പേരാണ് ക്ലറി സ്റ്റോറി വിൻഡോ എന്ന് പറയുന്നത് ഇനി കോർണർ വിൻഡോ എന്നാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു റൂമിൻ്റെ കോർണർ ലൈറ്റ് ഒരു വിൻഡോ പ്രൊവൈഡ് ചെയ്തു അതായത് എക്സാക്റ്റ് കോർണർ ആ കോർണറിൽ ഒരു വിൻഡോ പ്രൊവൈഡ് ചെയ്താൽ അതിനെ വിളിച്ച പേരാണ് കോർണർ വിൻഡോ എന്ന് പറയുന്നത് സ്കൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചരിഞ്ഞ റൂഫ് സർഫസിൽ അതായത് ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്ന സർഫസിൻ്റെ മുകളിലായിട്ട് ഒരു വിൻഡോ കൊണ്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ ആ വിൻഡോവിനെ വിളിച്ച പേരാണ് സ്കൈലൈറ്റ് എന്ന് പറയുന്നത് സ്ലോപ്പിംഗ് സർഫസിലായിട്ട് കൊടുക്കുന്ന വിൻഡോനെ വിളിച്ച പേര് എന്താണ് സ്കൈലൈറ്റ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ദ ബെസ്റ്റ് ആൻഡ് റിലേബിൾ മെത്തേഡ് ടു പ്രൊട്ടക്ട് ബിൽഡിംഗ് എഗെൻസ് ടെർമൈറ്റിസ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഡി പി സി വോട്ടർ ട്രീറ്റ്മെൻറ്റ് റൂഫ് ട്രീറ്റ്മെൻറ്റ് സോയിൽ ട്രീറ്റ്മെൻറ്റ് സിമ്പിൾ ചോദ്യമാണ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി പഠിച്ചില്ലെങ്കിൽ പോലും ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ടെർമൈറ്റിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ ട്രീറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദ്യം ടെർമൈറ്റ്സ് വൈറ്റ് ആൻസ് എന്നൊക്കെ പറയും ചിതല് അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സാധനം ഡി പി സി എന്ന് പറഞ്ഞാൽ എന്താ വരൊന്നുമില്ല വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അതാണ് ഡി പി സി അപ്പോൾ ഓപ്ഷൻ എ വരത്തില്ല വാൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡി പി സി ഒരു സാധനമാണ് നമ്മൾ പെയിന്റ് അടിക്കുന്നു പ്ലാസ്റ്റർ ചെയ്യുന്നു ഇതെല്ലാം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് നമ്മുടെ എൻവയ്മെന്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വാൾ ട്രീറ്റ്മെൻറ്റും കൊടുക്കണ്ട കാരണം വോളിൽ നമുക്ക് എന്തായാലും ടെർമൈറ്റ് ഉണ്ട് ഈ ചെതല് പോലുള്ള സാധനങ്ങൾ മണ്ണിൽ നിന്നാണ് വരുന്നത് നമുക്ക് ഏകദേശം മണ്ണിൽ നിന്നാണ് ഈ വസ്തുക്കളെല്ലാം കയറി വരുന്നത് അപ്പോൾ വോളിൽ കൊടുത്തിട്ട് നമുക്ക് വലിയ പ്രയോജനം ഇല്ല അടുത്ത റൂഫ് ട്രീറ്റ്മെന്റ് ഏറ്റവും മുകളിൽ റൂഫ് ട്രീറ്റ്മെന്റിൽ നമ്മൾ ആകെപ്പാടെ കൊടുക്കുന്നത് വാട്ടർ പ്രൂഫിംഗാണ് വെള്ളം താഴോട്ട് വരാതിരിക്കാൻ വേണ്ടി അവിടെ നമുക്ക് ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് കാര്യമുണ്ടോ ഇല്ല അടുത്തേതാ സോയിൽ ട്രീറ്റ്മെൻറ്റ് സോയിൽ എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ള പോർഷനാണ് നമ്മുടെ ഗ്രൗണ്ടുമായിട്ട് കോൺടാക്റ്റ് ഉള്ള പോർഷൻ അതുവഴി വേണമെങ്കിൽ ടെർമൈറ്റ് കയറാം അല്ലേ അപ്പോൾ അവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ടെർമൈറ്റ് വീടിനകത്തോട്ട് അകത്തോട്ട് കയറുമോ ഇല്ല അപ്പോൾ ദ ബെസ്റ്റ് ആൻഡ് റിലയബിൾ മെത്തേഡ് ടു പ്രൊട്ടക്ട് ബിൽഡിംഗ് എഗെൻസ്റ്റ് ടെർമൈറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം നമ്മുടെ സോയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം സോയിൽ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ടെർമൈറ്റ് എവിടെ കയറത്തില്ല നമ്മുടെ ബിൽഡിങ്ങിനകത്തോട്ട് കയറത്തില്ല സൂത്രവേദാണ് സോയിൽ ട്രീറ്റ്മെന്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ദ പൈൽസ് ഡ്രിവൺ അറ്റ് ആൻഡ് ഇൻക്ലൈനേഷൻ ടു റെസിസ്റ്റ് ഇൻക്ലൈൻഡ് ഓർ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഫെൻറ്റർ പൈൽസ് ഷീറ്റ് പൈൽസ് ആങ്കർ പൈൽസ് ബാറ്റൻഡ് പൈൽസ് ഏതാ ഓപ്ഷൻസ് ഒന്ന് ഓക്കെ എന്ന് പറയുന്നത് ബാറ്റ് ബാറ്റൻഡ് പൈൽസ് വരുന്നില്ല ചോദ്യം പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു പൈലിനെ ഇൻക്ലൈൻഡ് ആയിട്ട് കാസ്റ്റ് ചെയ്തു സാധാരണ ഇതിൽ നമ്മളൊരു പൈൽ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേർട്ടിക്കലായിട്ടായിരിക്കും കാസ്റ്റ് ചെയ്യുന്നത് കാരണം ഈ പൈൽ വെർട്ടിക്കലായിട്ട് കാസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ വെർട്ടിക്കലായിട്ടുള്ള ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ വെർട്ടിക്കൽ ലോഡ് മാത്രമല്ല ഇവിടെ റെസിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഇൻക്ലൈൻഡ് ലോഡ് അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് അതായത് ഇൻക്ലൈൻഡ് ഇൻക്ലൈൻഡായിട്ടൊരു ലോഡ് വരുന്നുണ്ട് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലോഡ് വരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പൈലിന് എന്ത് ചെയ്യും ഒരു പൈല് ആയിട്ട് ഡ്രൈവ് ചെയ്യും അങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിച്ച പേരാണ് ബാറ്റ് ആൻഡ് പൈൽസ് എന്ന് പറയുന്നത് ഇനി ഫെൻഡർ പൈൽസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ ഈ ഷിപ്പൊക്കെ കൊണ്ട് നമ്മൾ ഈ ഹാർബറിൻ്റെ അടുത്ത് കൊണ്ടിടുന്ന സമയത്ത് ഈ വേവ്സിൻ്റെ എഫക്റ്റ് കാരണം ഈ ഷിപ്പ് വന്ന് ഹാർബറിന് ഇമ്പാക്റ്റ് ഉണ്ടാവും ഇടിക്കും അപ്പോൾ ഹാർബറിന് ഡാമേജ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ആ ഹാർബറിൻ്റെ അടുത്തായിട്ട് ഒരുപാട് പൈൽ കാസ് ചെയ്തിരിക്കും അതായത് ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടി ആ ഒരു പൈലിനെ വിളിച്ച പേരാണ് ഫെൻറ്റർ പൈൽസ് എന്ന് പറയുന്നത് ഷീറ്റ് പൈൽസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഫോഴ്സ് മാത്രം കാരണം ബാറ്റൻഡ് പൈൽസിന് ഹൊറിസോണ്ടൽ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് വെർട്ടിക്കൽ ലോഡ് എടുക്കാനുള്ള അതായത് രണ്ട് ലോഡ് എടുക്കാനുള്ള കഴിവുള്ള പൈലാണ് ഏത് ബാറ്റൻഡ് പൈൽസ് എന്ന് പറയുന്നത് പക്ഷേ ഷീറ്റ് പൈൽ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലോഡ് എടുക്കാൻ പറ്റത്തില്ല മറിച്ച് ഹൊറിസോണ്ടൽ ലോഡിനെ റെസിസ്റ്റ് ചെയ്യാൻ ആയിട്ടുള്ള എർത്ത് പ്രഷറുകളെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഏറ്റവും നല്ല പൈലാണ് ഏത് ഷീറ്റ് പൈൽ എന്ന് പറയുന്നത് ആങ്കർ പൈൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ താഴെ നിന്നുള്ള ഒരു വാട്ടർ പ്രഷർ കാരണം പൈലുകളെല്ലാം പൊങ്ങി പോകാനുള്ള ടെൻഡൻസി ഉണ്ട് സോ അങ്ങനെ പോകാതെ പിടിച്ചു നിർക്കുന്ന കാറ്റഗറി പൈലിനെ വിളിച്ച പേരാണ് ആങ്കർ പൈൽ എന്ന് പറയുന്നത് അതായത് പൈലുകൾ വാട്ടർ പ്രഷർ കാരണം മുകളിലോട്ട് പൊങ്ങാൻ പാടില്ല അവിടെ തന്നെ ലോക്ക് ചെയ്തിരിക്കണം അങ്ങനെയുള്ള പൈലിനെ വിളിച്ച പേരാണ് എന്ത് ആങ്കർ പൈൽ എന്ന് പറയുന്നത്

ഇതിൽ നിങ്ങൾക്ക് ആദ്യമേ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന കാര്യങ്ങളാണ് കിങ്ക്ലോസറും ക്ലോസറും പിന്നെ നമുക്കുള്ളത് ഹെഡറും ഫേസിംഗ് ആ ഒരു ബ്രിക്ക് ലെങ്ത് വൈസ് ആയിട്ട് വെച്ചു വാളിന് പാരലെങ്കിൽ എങ്കിൽ ആ സൈഡിനെ വിളിച്ച പേര് എന്താ അതായത് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനെ വിളിച്ച പേര് സ്ട്രെച്ചർ എന്നാ ഇനി നേരെ തിരിച്ച് ഇങ്ങനെയാണ് വരുന്നുണ്ടെങ്കിൽ ഇതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആ ലെങ് പാരലായിട്ടിരിക്കുന്നില്ല പെർപൻറ്റിക്കുലർ ആയിട്ടിരിക്കുന്ന അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനെ വിളിച്ച പേരാണ് ഹെഡർ ക്ലിയർ ആണല്ലോ ഇനി ഫേസിംഗ് എന്ന് പറഞ്ഞ ടേം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഏതെങ്കിലും വാൾ സർഫസ് വെതറുമായിട്ട് എക്സ്പോസ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ ആ എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കുന്ന വാൾ സർഫസിനെ കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെ വിളിച്ച പേരാണ് ഫേസിംഗ് എന്ന് പറയുന്നത് എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കുന്ന വാൾ സർഫസിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെ വിളിച്ച പേരാണെന്ന് ഫേസിംഗ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം എ ട്രാങ്കുലർ ഷേപ്ഡ് പോർഷൻ ഓഫ് മേസണറി അറ്റ് ദി എൻഡ് ഓഫ് എ സ്ലോബ്ഡ് റൂഫ് റൂഫിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ഓപ്ഷൻ എ കോപ്പിംഗ് ബി ഗേബിൾ സി കോർണിസ് ആൻഡ് ലാസ്റ്റ് വൺ കോർണേഴ്സ് റൂഫിൽ നിന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഏതാണ് ഉത്തരം പറഞ്ഞേ പെട്ടെന്ന് ആ ഉത്തരം എന്ന് പറഞ്ഞ ഏതാണ് ഗേബിൾ ആണ് അതായത് നമ്മളൊരു സ്ലോപ്പിംഗ് റൂഫ് എടുക്കുന്ന സമയത്ത് റൂഫ് ഇങ്ങനെ ആയിരിക്കുന്ന അല്ലേ രണ്ട് സൈഡിലേക്കും ചരിഞ്ഞായിരിക്കുന്നത് അതിന്റെ എൻഡിൽ വരുന്ന സമയത്ത് ഇതാ ഈ ഒരു ട്രാങ്കുലർ പോർഷൻ വിളിച്ച പേരാണ് എന്ത് ഗേബിൾ എന്ന് പറഞ്ഞു ഈ ട്രാങ്കുൽ പോർഷൻ വിളിച്ച പേര് എന്താണ് ഗേബിൾ കോപ്പിംഗ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കോർണിസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ബട്ട്രസ് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടിനെ വിളിച്ച പേരാണ് ബട്രസ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ദി ഹൊറിസോണ്ടൽ അപ്പർ പാർട്ട് ഓഫ് എ സ്റ്റെപ്പ് ഓൺ വിച്ച് ദ ദൂട്ട് ഈസ് പ്ലേസ്ഡ് വൈൽ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് എ സ്റ്റെയർവേ സ്റ്റെയറിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ഓപ്ഷൻ നോക്കാം ത്രെഡ് റൈസ് കോഷ്യ സോഫിറ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ഒരു സ്റ്റെയറിൻ്റെ ചോദ്യത്തിൽ ഇതിൻ്റെ ഉത്തരം ഓൾറെഡി പറഞ്ഞായിരുന്നു അതായത് നമ്മൾ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ സ്റ്റെയർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കാലുകൊണ്ട് ചവിട്ടി കയറുന്ന ആ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിൻ്റെ എന്താണ് വിളിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം എന്താണ് ത്രെഡ് എന്നാണ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അതുകൊണ്ട് ഞാൻ ടൈം കളയുന്നില്ല ഉത്തരം എന്ന് പറയുന്നത് ത്രെഡാണ് റൈസ് എന്താണ് ഡിസ്കസ് ചെയ്തായിരുന്നു സോഫിറ്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു സ്കോഷ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ത്രെഡ് കൊടുക്കുന്ന സമയത്ത് ഈ ത്രെഡിന്റെ കുറച്ച് പോർഷൻ ഈ വെർട്ടിക്കൽ മെമ്പറിനെ നമ്മൾ റൈസർ എന്നാണ് വിളിക്കുന്നത് കേട്ടോ റൈസ് അല്ല റൈസർ ഈ റൈസർ കഴിഞ്ഞ് കുറച്ച് പോർഷൻ പ്രൊജക്റ്റ് ചെയ്തിരിക്കും ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനെ വിളിച്ച പേര് നോസിങ് എന്ന നോസിങ് സോ ഈ നോസിംഗ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാൻഡ് പോലെ പുറത്ത് പ്രൊജക്റ്റ് ചെയ്തിരിക്കുക അതിനൊരു അഡീഷണൽ സപ്പോർട്ടായിട്ട് കൊടുക്കുന്ന ഒരു അഡീഷണൽ ഫിനിഷിങ് ഇവിടെ കൊടുക്കുന്ന ഒരു ഫിനിഷിങ് ഈ ഒരു ഫിനിഷിങ്ങിനെ വിളിച്ച പേരാണ് എന്ത് എന്ന് പറയുന്നത് നോസിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു അഡീഷണൽ മോൾഡിങ് അല്ലെങ്കിൽ ഫിനിഷിനെ വിളിച്ച പേരെന്താണ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം ദി അണ്ടർ സർഫസ് ഓഫ് എൻ ആർച്ച് ഇസ് കോൾഡ് ആർച്ചിൽ നിന്ന് വീണ്ടും ഒരു ചോദ്യം കിട്ടിയിരിക്കുകയാണ് അല്ലെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം സ്ക്യൂബാക്ക് ഹോഞ്ച് ഇൻട്രാഡോസ് സ്പാൻഡിൽ ഏതാ ഉത്തരം അണ്ടർ സർഫസ് ഓഫ് ആൻ ആർച്ച് ആർച്ചിന്റെ അണ്ടർ സർഫസിനെ വിളിക്കുന്ന പേര് ആ ഉത്തരം ഏതാ സിംപിളായിട്ട് പറയാം ഇൻട്രാഡോസ് അണ്ടർ സർഫസ് ഓഫ് ആർച്ച് കാരണം വേറൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അണ്ടർ സർഫസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഇൻട്രാഡോസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കർവ് ഉണ്ട് ഒരു ആർച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി അതിലെ ഇന്നർ കർവ് ഈ ഒരു കർവിനെ വിളിച്ച പേര് ഇൻട്രാഡോസ് എന്നും ഈ പുറത്തുള്ള ഈ കർവിനെ വിളിച്ച പേര് എക്സ്ട്രാഡോസ് എന്നാണ് ഈ അണ്ടർ സർഫസ് ഈ ഒരു അടിയിലുള്ള പ്രതലത്തിനെ വിളിച്ച പേര് ശരിക്കും സോഫിറ്റ് എന്നാണ് പക്ഷെ നമുക്ക് സോഫിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല പിന്നെ നമുക്ക് അതിനോട് ചേർന്ന് കിടക്കുന്ന അടുത്ത നെക്സ്റ്റ് ബെറ്റർ ഓപ്ഷൻ ഏതേ വരാൻ സാധ്യതയുള്ളൂ ഇൻട്രാഡോസ് അതുകൊണ്ടാണ് ഇൻട്രാഡോസ് കാരണം അണ്ടർ സർഫസ് എന്ന് പറയുമ്പോൾ ശരിക്കും സോഫിറ്റേ വരാൻ പാടുള്ളൂ അതില്ലാത്തത് കൊണ്ട് നമ്മൾ നെക്സ്റ്റ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഓപ്ഷൻ നോക്കിയപ്പോൾ ഏതാണ് കിടക്കുന്നത് ഇൻട്രോഡോസുമാണ് സ്ക്യൂബാക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഇൻക്ലൈൻഡ് സർഫസിനെ വിളിച്ച പേരാണ് എന്ത് സ്ക്യൂബാക്ക് എന്ന് പറയുന്നത് ഹോഞ്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഈ ലോവർ ഹാഫ് പോർഷനെയാണെന്നാണ് പറഞ്ഞത് ഇനി സ്പാൻഡിൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഈ കർവിനെ നമ്മൾ എന്താ വിളിക്കുന്നത് എക്സ്ട്രാഡോസ് എന്ന് പറഞ്ഞു ആ എക്സ്ട്രാഡോസിനെ അതേപോലെ തന്നെ ടാഞ്ചൻ നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് വരുന്നതെന്ന് പറഞ്ഞു ക്രൗൺ എന്നാ പറയുന്നതെന്ന് പറഞ്ഞു ഈ ക്രൗണിൽ നിന്നൊരു ടാൻജൻറ് എടുത്തിട്ട് ആ ടാഞ്ചൻറ്റിനും ഈ എക്സ്ട്രാഡോസിന് ഇടയിലുതാ ഇവിടെ കണ്ടോ ഒരു ട്രാങ്കുലർ പോർഷൻ ഇറഗുലർ ട്രാങ്കുലർ പോർഷൻ വിളിച്ച് ഫോം ചെയ്തത് ഈ ഇറഗുലർ ട്രാങ്കുലർ പോർഷൻ വിളിച്ച പേരാണ് സ്പാൻഡ്രൽ എന്ന് പറയുന്നത് അതായത് ക്രൗണിൽ നിന്നൊരു ടാൻജൻറ്റും എക്സ്ട്രാഡോസിനും ഇടയിൽ ഫോം ചെയ്തിരിക്കുന്ന ഈ ഇറഗുലർ ട്രാങ്കുലർ പോർഷൻ വിളിച്ച പേരെന്താണ് സ്പാൻഡ്രൽ അടുത്ത ചോദ്യം ദ റിറ്റ്സ് ഫോംഡ് ബൈ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ടു സ്ലോബ്ഡ് സർഫസ് ഹാവിങ് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ ഗ്രേറ്റർ ദാൻ വൺ എയ്റ്റി ഡിഗ്രി റൂഫിൻ്റെ ചോദ്യമാണ് കേട്ടോ അത് വളരെ സൂക്ഷിച്ച് എഴുതേണ്ട ഒരു സാധനമാണ് നമുക്ക് ആദ്യം ഓപ്ഷൻസ് ഒന്ന് നോക്കാം വാലി ഗേബിൾ ഈവ് ഹിപ്പ് അപ്പോൾ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ദ റിറ്റ് ഫോംഡ് ബൈ ദി ഇൻ്റർസെക്ഷൻ ഓഫ് ടു സ്ലോപ്ഡ് സെർഫസ് ഹാവിങ് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ ഗ്രേറ്റർ ദാൻ വൺ എയ്റ്റി ഡിഗ്രി രണ്ട് സ്ലോപ്പുകൾ കൂട്ടിമുട്ടിയപ്പോൾ ആ സ്ലോപ്പുകൾ തമ്മിൽ ഫോം ചെയ്തിരിക്കുന്ന ആംഗിൾ വൺ എയ്റ്റി ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ അതിനെ വിളിച്ച പേരെന്തെന്നാണ് ചോദ്യം വെറുതുമില്ല നമ്മളിങ്ങനെയുള്ള ഒരു സ്ലോപ്പിംഗ് സർഫസ് ഒരു പ്ലാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലോപ്പ് ചെയ്യുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലോപ്പ് ചെയ്യുന്നെങ്കിൽ ദാ ഈ ഒരു പോർഷനെ വിളിച്ച പേരെന്താണ് ചോദിച്ചത് അതിനെ വിളിച്ച പേരാണ് ഹിപ്പ് എന്ന് പറയുന്നത് ഹിപ്പ് അപ്പോൾ ഈ ഗ്രേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ ഗ്രേറ്റർ ദാൻ വൺ എയ്റ്റി എന്നാണ് പറഞ്ഞത് ഇനി ആ ഫോം ചെയ്തത് വൺ എയ്റ്റി ഡിഗ്രിക്ക് താഴെയാണെങ്കിൽ ആണെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിക്ക് താഴെയാണെങ്കിൽ അതിനെ വിളിച്ച പേര് വാലി എന്നാണ് ഗ്രേറ്റർ ദാൻ വൺ എയ്റ്റി ആയതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത് ഹിപ്പ് എന്ന് പറഞ്ഞ സാധനം എടുത്തത് ലെസ് ദാൻ വൺ എയ്റ്റി ആണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം വാലി എന്ന് വിളിക്കാം ഗേബിൾ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തു ഈവ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വോൾ എടുത്തപ്പോൾ വോളിൻ്റെ മുകളിലായിട്ട് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു മെമ്പർ റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ലോങ് വുഡൻ മെമ്പറിനെ വിളിച്ച പേരാണ് പ്ലേറ്റ് ഈ പ്ലേറ്റിലേക്കാണ് നമ്മുടെ റാഫ്റ്റർ വന്നിരിക്കുന്നത് ഇതിനെയാണ് നമ്മുടെ കോമൺ റാഫ്റ്റർ എന്ന് വിളിക്കുന്നത് കേട്ടോ ഈ കോമൺ റാഫ്റ്റർ വന്ന് ഒന്നെങ്കിൽ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കും രണ്ട് കണ്ടീഷൻ ആയിക്കോട്ടെ ആ കോമൺ ഡ്രാഫ്റ്ററിന്റെ ലോവർ എൻഡ് ഒരു കോമൺ ഡ്രാഫ്റ്ററിന്റെ ഏറ്റവും താഴത്തെ പോർഷനെ വിളിച്ച പേരാണ് ഈവ്സ് എന്ന് വിളിക്കുന്നത് അതിനെ കവർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബോർഡൊക്കെ യൂസ് ചെയ്യും അതിനെയാണ് ഈവ്സ് ബോർഡ് എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ ഈവ്സ് ബോർഡ് എന്നൊക്കെ വിളിക്കുന്നത് ശരി അടുത്ത ചോദ്യത്തിലേക്ക് പോന്നു അപ്രോക്സിമേറ്റ് വെയിറ്റ് ഓഫ് എ ബ്രിക് ഷുഡ് ബി അപ്രോക്സിമേറ്റ് വെയിറ്റ് ഓഫ് എ ബ്രിക് ഷുഡ് ബി ഓപ്ഷൻ നോക്കാം ടു പോയിൻറ്റ് ഫൈവ് കിലോഗ്രാം ത്രീ പോയിന്റ് ടു കിലോഗ്രാം ഫോർ പോയിന്റ് ഫോർ കിലോഗ്രാം ഫൈവ് പോയിന്റ് വൺ കിലോഗ്രാം സിമ്പിൾ ആയിട്ടുള്ള ബ്രിക്കിൽ നിന്ന് ചോദിക്കാം എത്രയാണ് ഉത്തരം വരുന്നത് എന്നു ഓക്കെ പറഞ്ഞേ ആ ഉത്തരം ഏതാ ത്രീ പോയിന്റ് ടു കിലോഗ്രാം ഒരു ബ്രിക്കിൻ്റെ വെയ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആണ് ശരിക്കും നല്ലത് അറിഞ്ഞിരിക്കുന്നത് യൂഷ്വലി കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ത്രീ ടു ത്രീ പോയിന്റ് ഫൈവ് കിലോഗ്രാം ആണ് പക്ഷേ എപ്പോഴും ഇങ്ങനെ ഡയറക്റ്റ് ചോദിക്കണമെന്നില്ല ഈ കിലോഗ്രാം എന്ന് പറയുന്ന യൂണിറ്റിനെ മാറ്റി ന്യൂട്ടണിൽ തരാം ന്യൂട്ടൺ വരുന്നുണ്ടെങ്കിൽ ആ ന്യൂട്ടണ്റെ വാല്യൂ കൂടെ ഓർത്തിരിക്കുന്നതല്ലായിരിക്കും തേർട്ടി ടു തേർട്ടി ഫൈവ് ന്യൂട്ടൺ കിലോഗ്രാമിൽ മാത്രമാണ് നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ അവരെന്ത് ചെയ്യും ന്യൂട്ടണിൽ ചോദിക്കാറുണ്ട് ന്യൂട്ടണിലാണെങ്കിൽ തേർട്ടി ടു തേർട്ടി ഫൈവ് ന്യൂട്ടൺ ആയിരിക്കും വരുന്നത് സോ ത്രീ പോയിൻ്റ് ടു കിലോഗ്രാമാണ് ആക്ച്വൽ ബ്രിക്കിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ടു കിലോഗ്രാമിന് വരാം അതിനെ ന്യൂട്ടൺ ആക്കണമെങ്കിൽ എന്തായിരിക്കും തേർട്ടി ടു ന്യൂട്ടൺ ആയിരിക്കും കേട്ടോ തേർട്ടി ടു ന്യൂട്ടൺ അതും കൂടെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ദ വുഡൻ ക്യൂൻ പോസ്റ്റർ ഈസ് സ്യൂട്ടബിൾ ഫോർ സ്പാൻസ് വെയറിംഗ് ഫ്രം റൂഫിലെ ഒരു ചോദ്യം ആദ്യ ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഫൈവ് ടു നയൻ മീറ്റർ നയൻ ടു ഫോർട്ടീൻ മീറ്റർ ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ മീറ്റർ ഫോർട്ടീൻ ടു ട്വൻറ്റി മീറ്റർ ഏതാ ശരി ഉത്തരം ഇന്ന് പറഞ്ഞേ കമൻ ബോക്സിലിട്ടേ ആ ഏകദേശം ആൻസർ കിട്ടി ശരിക്കും നമ്മുടെ ക്വീൻ പോസ് സ്ട്രസ് എടുക്കുന്ന സമയത്ത് ക്വീൻ പോസ് സ്ട്രസ്സിന്റെ സ്പാൻ എന്ന് പറയുന്നത് ക്വീൻ പോസ് സ്ട്രെസ്സിന്റെ സ്പാൻ എന്ന് പറയുന്നത് എട്ട് മുതൽ പന്ത്രണ്ട് മീറ്ററാണ് എട്ട് മുതൽ പന്ത്രണ്ട് മീറ്ററാണ് ശരിക്കും വരേണ്ടത് അങ്ങനെ ഒരു വാല്യൂ നമ്മുടെ ഇതിലുണ്ടോ എട്ടു മുതൽ പന്ത്രണ്ട് മീറ്റർ അഞ്ചു മുതൽ ഒമ്പത് മീറ്റർ കിടക്കുന്നുണ്ട് പക്ഷേ അത് എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഓപ്ഷൻ ഉള്ളത് നയൻ ടു ഫോർട്ടീൻ ഉണ്ട് ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ മീറ്റർ ഉണ്ട് ഫോർട്ടീൻ ടു ട്വന്റി മീറ്റർ ഉണ്ട് അപ്പം ഈ ഒരു വാല്യുവിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വാല്യൂ ഇതല്ലേ നയൻ ടു ഫോർട്ടീൻ മീറ്റർ അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏതായിട്ട് എഴുതാം നയൻ ടു ഫോർട്ടീൻ മീറ്റർ എന്ന് എഴുതാം അതായത് പി എസ് സി ചിലപ്പോൾ ചോദിക്കുന്ന സമയത്ത് എക്സാക്ട്ലി ചോദിക്കണമെന്നില്ല ജസ്റ്റ് മാറ്റിയൊക്കെ ചോദിക്കാം സോ നമ്മുടെ റേഞ്ചിനോട് സാ അടുത്ത് കിടക്കുന്ന വാല്യൂ ഏതാണോ അത് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഫൈവ് ടു നയൻ മീറ്റർ എന്ന് യൂഷ്വലി ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അവർ പറയുന്നുണ്ടെങ്കിൽ യൂഷ്വലി ചോദിക്കുന്ന ചോദ്യത്തിൽ കിങ് പോസ്റ്റ് ട്രസ് ആയിരിക്കും ഉത്തരം വരുന്നത് കേട്ടോ കിങ് പോസ്റ്റർസ് കിങ് പോസ്റ്റർസിൻ്റെ ശരിക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് അഞ്ച് മുതൽ എട്ട് മീറ്റർ വരെയാണ് അഞ്ച് മുതൽ എട്ട് മീറ്റർ വരെയുള്ള സ്പാൻ ആണെങ്കിൽ കിങ് പോസ്റ്റർസും എട്ട് മുതൽ പന്ത്രണ്ട് ആണെങ്കിൽ ക്വീൻ പോസ്റ്റർസും ആണ് ഇവിടെ ഓപ്ഷനിൽ നമുക്ക് ഏതാണ് ഉണ്ടായിരുന്നത് നയൻ ടു ഫോർട്ടീൻ മീറ്റർ അടുത്ത ചോദ്യം ദ ടേപ്പേഴ്സ് സ്റ്റെപ്സ് വിച്ച് ആർ പ്രൊവൈഡ് ഫോർ ചേഞ്ചിങ് ദി ഡയറക്ഷൻ ഓഫ് സ്റ്റെയർ വീണ്ടും സ്റ്റെയറി ഒരു ചോദ്യമാണ് ഓപ്ഷൻ എ ഫ്ലയർ ബി വൈൻഡേഴ്സ് സി സ്കോഷിയ ഡി ഫ്ലൈറ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം രണ്ട് ടേംസിനെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ്ഡ് ആണ് അത് വെച്ച് നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടുക ഓക്കെ ഉത്തരമെന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല വൈൻഡേഴ്സ് എന്നാണ് വൈൻഡേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ രണ്ട് ഫ്ലൈറ്റ് വരച്ചു ഞാൻ എന്താ ഇവിടെ രണ്ട് ഫ്ലൈറ്റ് വരയ്ക്കുകയാണ് രണ്ട് ഫ്ലൈറ്റ് വരച്ചു നമ്മൾ ഇങ്ങനെ കയറി വലത്തോട്ട് തിരിഞ്ഞ് പോകുന്നു ഇതിനെയാണ് ലാൻഡിങ് എന്ന് പറയുന്നത് ലാൻഡിങ് എന്തിനാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഫ്ലൈറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാൻഡിങ് കൊടുക്കണ്ട പകരം അവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ട് ഫ്ലൈറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം സ്റ്റെപ്പ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം ഫ്ലൈറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം അങ്ങനെ കൊടുക്കുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കത്തില്ലേ ഇതൊരു സ്റ്റെപ്പ് ആയിരിക്കും ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിരിക്കും അതിൻ്റെ ഷേപ്പ് കണ്ടോ ഒരു സൈഡിൽ കൂടുതലും അറ്റത്തോട്ട് പോകുമ്പോൾ ചെറുതുമായി വരുന്നു സൈഡ് അതായത് സൈസ് കൂടുതൽ നിന്ന് കുറവിലേക്ക് വരികയാണ് അല്ലേ അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഓഫ് സ്റ്റെപ്സിനെ അതിനെ വിളിച്ച പേരെന്താണ് ബൈൻഡേഴ്സ് എന്ന് വിളിക്കും പക്ഷെ നിങ്ങൾ ബാക്കിയുള്ള സ്റ്റെപ്പിൻ്റെ ഷേപ്പ് കണ്ടോ ഇത് രണ്ടും ഒരു ട്രാങ്കിൾ ഷേപ്പാണ് ട്രാങ്കിൾ ഷേപ്പ് അല്ലേ അതുകൊണ്ടാണ് അതിനെ ടേപ്പേഡ് എന്ന് വിളിക്കുന്നത് പക്ഷെ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്ത് ഷേപ്പാണ് റെക്റ്റാങ്കിൾ അല്ലേ പ്യൂർലി റെക്റ്റാങ്കിൾ ആ റെക്റ്റാങ്കിൾ ഷേപ്ഡ് സ്റ്റെപ്സിനെ വിളിച്ച പേരാണ് ഫ്ലയേഴ്സ് എന്ന് പറയുന്നത് ആ റെക്റ്റാംഗിൾ ഷേപ്പ് സ്റ്റെപ്സിനെ വിളിച്ച പേര് എന്താണ് ഫ്ലയേഴ്സ് ഓക്കെ അല്ലേ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ വൈൻഡേഴ്സ് രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റെപ്പ് സ്റ്റെപ്പിന്റെ ഷേപ്പ് ട്രയാങ്കിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിൽ അതിന് വൈൻഡേഴ്സ് എന്നും റെക്റ്റാംഗിൾ ഷേപ്പ് ആണെങ്കിൽ അതിനെ ഫ്ലയർ എന്നാണ് വിളിച്ചത് അടുത്ത ചോദ്യം ദ മോസ്റ്റ് പോപ്പുലർ ഡീപ് ഫൗണ്ടേഷൻ ഫോർ ബിൽഡിംഗ് ഈസ് ഫൗണ്ടേഷൻ എന്നൊരു ചോദ്യം ഓപ്ഷൻ നമുക്ക് നോക്കാം പൈൽ ഫൗണ്ടേഷൻ വെൽ ഫൗണ്ടേഷൻ ഗ്രില്ലേജ് സ്ട്രാ ഫൗണ്ടേഷൻ ഏതാ ഉത്തരം ഉത്തരം അറിയാമെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടെ ആ വരൊന്നുമില്ല ഏറ്റവും ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ സാധനത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കിടക്കുന്ന ഏതാ പൈൽ ഫൗണ്ടേഷനാ ഏറ്റവും ഡീപ്പായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനം ഏതാ പൈല സോ ഉത്തരം ഏതാണ് പൈൽ ഫൗണ്ടേഷൻ വെൽ ഫൗണ്ടേഷൻ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഗ്രില്ലേജ് എന്ന് പറയുന്ന ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ ഒരു ടൈപ്പാണ് ഷാലോ ഫൗണ്ടേഷൻ ഒരു ടൈപ്പാണ് സ്റ്റീൽ സ്ട്രക്ചറുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഫൗണ്ടേഷൻ ആയിട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ നമ്മുടെ ആർ എസ് ജെ ഉണ്ടല്ലോ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് ആർ എസ് ജെ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് ആ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മ പെർപെൻറ്റിക്കുലർ ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു ഒന്നൊന്നര മീറ്റർ ഡെപ്തിൽ മാത്രമായിരിക്കും നമ്മൾ ആ ഫൗണ്ടേഷൻ കൊടുക്കുന്നത് കേട്ടോ വില്ലേജ് ഫൗണ്ടേഷൻ കൊടുക്കുമ്പോൾ എത്ര ആയിരിക്കും റെസ്ട്രിക്ട് ചെയ്യുന്നത് ഒന്ന് മുതൽ ഒന്നര മീറ്റർ ആയിരിക്കും ഐ സെക്ഷനുകളെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പ്ലേസ് ചെയ്യുന്നത് സ്ട്രാപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കോളം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട് ഈ കോളത്തിന് നാല് ചുറ്റും ആയിട്ടും സ്പ്രെഡ് കൊടുക്കണം ഫൂട്ടി പ്ലാൻ വ്യൂ ആണ് ഇത് കോളമാണെങ്കിൽ ഇനി നാല് ചുറ്റും ഇതേപോലെ സ്പ്രെഡ് കൊടുക്കണം പക്ഷേ ഒരു കോളം കൊടുത്തപ്പോൾ ഒരു സൈഡിലേക്ക് ഇല്ല ദാ ഇത് കണ്ടോ ഈ ഒരു സൈഡിലോട്ട് ഇല്ല ഇത് മറിഞ്ഞു പോവും മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇതിനൊരു ബീം ഉപയോഗിച്ച് കണക്ട് ചെയ്യും അതായത് ഈ സ്പ്രെഡുള്ള ഒരു കോളത്തിൽ നിന്നുള്ള ഫൂട്ടിങ്ങിൽ നിന്ന് ഇല്ലാത്ത ഈ കോളത്തിൻ്റെ ഫൂട്ടിങ്ങിലായിട്ട് ഒരു ബീം ഉപയോഗിച്ച് കണക്ട് ചെയ്യും ഈ ഒരു ബീമിനെ വിളിച്ച പേരാണ് സ്ട്രാപ്പ് ബീം ഈ ഫൂട്ടിങ്ങിനെ മൊത്തത്തിൽ വിളിച്ച പേരാണ് സ്ട്രാപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതിന് മൊത്തത്തിൽ വിളിച്ച പേരാണ് സ്ട്രാപ്പ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കാൻ്റിലിവർ ഫൂട്ടിംഗ് എന്നൊക്കെ വിളിക്കും കേട്ടോ കാൻറ്റിലർ ഫൂട്ടിംഗ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്തൊരു പ്രോബ്ലമാണ് ബ്രിക്കിൽ നിന്ന് ദ നമ്പർ ഓഫ് ബ്രിക്സ് റിക്വയർഡ് ഫോർ വൺ എം ക്യൂബ് ഓഫ് ബ്രിക് മേഷനറീസ് ഓപ്ഷൻ നോക്കാം ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി തൗസൻഡ് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഡയറക്റ്റായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടും ജസ്റ്റ് നമുക്ക് ഒരു കാൽക്കുലേറ്റ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു എം ക്യൂ ബ്രിക്ക് മേസിനറിക്ക് എത്ര ബ്രിക്ക് വേണമെന്നുള്ളത് ഏതാണ് ഓപ്ഷൻ ഒന്ന് പറഞ്ഞേ ഉത്തരം അറിയാമായിരിക്കും എല്ലാവർക്കും സിമ്പിളായിട്ട് അറിയുന്ന സാധനം വേറൊന്നും ഇല്ല ആ ഉത്തരം പറഞ്ഞാൽ ഏതാണ് അഞ്ഞൂറാണ് സിമ്പിളായിട്ട് അറിഞ്ഞിരിക്കുന്ന സാധനമാണ് ഇനി അറിഞ്ഞുകൂടാത്ത പേടിക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട് ഇത് ഓർത്ത് വെച്ചിരുന്നാൽ മതി വൺ എം ക്യൂ ബ്രിക്ക് മേഷിനറിക്ക് വേണ്ട ബ്രിക്ക് അഞ്ഞൂറെന്ന് പറയുന്ന ഒരു വാല്യൂ ഡെഫിനറ്റ് പഠിച്ചു വെച്ചേക്കും നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വേണ്ട നമുക്ക് നമുക്ക് ഈ ഒരു ഒറ്റ യൂസ് ചെയ്താൽ മതി നമ്പർ ഓഫ് ബ്രിക്സ് ഈക്വൽ ടു ടോട്ടൽ വോളിയം ബൈ വോളിയം ഓഫ് വൺ ബ്രിക് ഇൻക്ലൂഡിങ് സോ ഇതില് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് വൺ എം ക്യൂബ് എന്ന് വോള്യൂം ഓഫ് വൺ ബ്രിക് ഇൻക്ലൂഡിങ് മോർട്ടാർ തിക്നസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബ്രിക്കിൻ്റെ സൈസ് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് എടുക്കണം ബ്രിക് മേസിനറി എന്ന് പറഞ്ഞ വാക്ക് ചോദിച്ചതുകൊണ്ട് നമ്മുടെ സൈസ് എത്രയായിരിക്കും നോർമൽ സൈസ് എടുക്കുക ട്വന്റി ബൈ ടെൻ ബൈ ടെൻ സെൻറ്റിമീറ്ററാണ് ഇതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ചെയ്യുക അല്ല അപ്പം എത്ര വരും പോയിന്റ് ടു ഇൻറ്റു പോയിന്റ് വൺ ഇൻറ്റു പോയിന്റ് വൺ ഇതാണ് വോളിയം ഇതിന് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ആകുമ്പോൾ എന്ത് കിട്ടും മീറ്റർ ക്യൂബിലാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇസ് ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ പോയിന്റ് ടു ഇൻറ്റു പോയിന്റ് വൺ ഇൻറ്റു പോയിൻറ്റ് വൺ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഫൈവ് ഹൺഡ്രഡ് കിട്ടും സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ക്വേഷൻ ഓർത്തിരുന്നാൽ മതി പാടാണെന്നുള്ളവർ ഈ ഇങ്ങനെ പഠിച്ചാലും മതി അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ക്യൂബ് ബ്രിക് മേസിനറിക്ക് എത്ര കല്ല് വേണം അഞ്ഞൂറ് കല്ല് വേണം സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് ആണെങ്കിൽ ക്ലിയർ ആണല്ലോ ക്രിസ്റ്റലിൽ പോയ ബ്രിക്ക് ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഡിഫോൾട്ടായിട്ട് ഏതെടുക്കുന്ന നല്ലത് സ്റ്റാൻഡേർഡ് സൈസ് എടുക്കുന്നതായിരിക്കും നല്ലത് ശരി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്തത് ദി എഡ്ജ് ഫോംഡ് ബൈ ദി ഇൻ്റർ സെക്ഷൻ ഓഫ് ദി പ്ലെയിൻ സർഫസ് ഓഫ് ബ്രിക്ക് വീണ്ടും ബ്രിക്കിൽ നിന്നോണ്ട് ചോദ്യം അല്ലേ ആ നമുക്ക് ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഹാർട്ടിംഗ് സ്ട്രെച്ചർ അറൈസസ് കോർബൽ ഇതിൽ നമ്മൾ ഓൾറെഡി കുറച്ച് ടേംസുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം അറിയാമെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേ ചോദ്യം ഏതാ ആ ശരിയാണ് കറക്റ്റ് പറഞ്ഞാൽ എന്താണ് അറൈസസ് അതായത് ബ്രിക്കുണ്ട് ബ്രിക്കിലെ പ്ലെയിൻ സർഫസുകളെല്ലാം കൂട്ടിമുട്ടുമ്പോൾ ഫോം ചെയ്യുന്ന ഈ ഒരു പ്ലെയിൻ സർഫസുകൾ കൂട്ടിമുട്ടുമ്പോൾ ഈ ഫോം ചെയ്യുന്ന എഡ്ജസ്സിനെ വിളിച്ച പേര് ചോദിച്ചിരിക്കുന്നത് ഇതിനെ വിളിച്ച പേരാണ് അറൈസസ് അറൈസസ് എന്ന് പറയുന്നത് സ്ട്രെച്ചർ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ് കോർബൽ നമ്മൾ പറഞ്ഞായിരുന്നു ഹാർട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ മഴയുമായിട്ട് അതായത് വെദറുമായിട്ട് എക്സ്പോസ്ഡ് ചെയ്തിരിക്കുന്ന സർഫസിനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിനെ ഫേസിംഗ് എന്ന് വിളിച്ചു അതേപോലെയുള്ള ഒരു ടേമാണ് ബാക്കിംഗ് എന്ന് പറയുന്നത് ബി എ സി കെ ഐ എൻ ജി ബാക്കി ഒന്ന് പിന്നെ ഒന്ന് ബാക്കിംഗ് അതായത് മഴയും വെയിലും ഒന്നും കൊള്ളൂലാത്ത സ്ഥലമുണ്ടല്ലോ അതായത് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഒരു വീടിൻ്റെ അകത്തുള്ള വാളുകളെല്ലാം എല്ലാം എന്താണ് ബാക്കിംഗ് ആണ് അതായത് വെതറുമായിട്ട് എക്സ്പോസ് ചെയ്യാത്ത പോർഷൻ അങ്ങനെയുള്ള ആ ഒരു പോർഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെ വിളിച്ച പേരാണ് ബാക്കിംഗ് പക്ഷേ നമ്മുടെ വീടിൻ്റെ എക്സ്റ്റീരിയർ വോൾ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കാണും ഇല്ലേ വീടിൻ്റെ അകത്ത് നോക്കിയിട്ട് ജനൽ വെച്ചിരിക്കുന്ന ചെവര് നോക്കുന്നുണ്ടെങ്കിൽ വീടിൻ്റെ അകത്തുനിന്ന് നോക്കുന്നുണ്ടെങ്കിൽ ആ കാണുന്ന ചെവരിലുള്ള മെറ്റീരിയലിനെ ബാക്കിംഗ് എന്ന് വിളിക്കാം വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് ആ ഒരു വിൻഡോ ഉള്ള വോളിലോട്ട് നോക്കുമ്പോൾ അവിടെ കാണുന്ന യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഫേസിംഗ് എന്നും വിളിക്കാം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ഇടയിലും ഇടയിൽ കിടക്കുന്ന ആ ഒരു പോർഷൻ ആ ഒരു പോർഷനെ വിളിച്ച പേരാണ് ഹാർട്ടിങ് എന്ന് വിളിക്കുന്നത് ദ ഇൻ്റർമീഡിയറ്റ് പോർഷൻ മെറ്റീരിയൽ തന്നെയാണ് ആ ഫേസിങ്ങിനും ബാക്കിംഗിനും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കിടക്കുന്ന പോർഷനെ വിളിച്ച പേരാണ് എന്ത് ഹാർട്ടിങ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ദ ബോണ്ട് ഇൻ വിച്ച് ദ ബ്രിക്സ് ആർ ലീഡ് അറ്റ് ആൻ ആംഗിൾ ടു ദി ഫേസിങ് ആൻഡ് ബാക്കിംഗ് ഓഫ് എ വോൾ ഇസ് കോൾഡ് ഓപ്ഷൻ നമുക്ക് നോക്കാം ബ്രിക് മേസിനറിയിലോ ചോദ്യമാണ് റേക്കിംഗ് ബോണ്ട് ഗാർഡൻ വോൾ ബോണ്ട് ഡബിൾ ഫ്ലമിഷ് ബോണ്ട് ഡച്ച് ബോണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞൊരു ഇതാണ് നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടി കാണും ഒന്ന് പറഞ്ഞേ കമൻറ്റ് ബോക്സിലെ ഏതാ ഓപ്ഷൻ എന്ന് ആ ഉത്തരം വേറെ ഒന്നുമില്ല റേക്കിംഗ് ബോണ്ടാണ് ഞാൻ പറഞ്ഞു വോൾ നമ്മുടെ ബ്രിക്കിനെ ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിച്ച പേരാണ് എന്ത് റേക്കിംഗ് ബോണ്ട് എന്ന് പറയുന്നത് ഡച്ച് ബോണ്ട് എന്താണെന്ന് പറഞ്ഞു ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഫ്ലെമിഷ് ബോണ്ട് രണ്ട് ഉണ്ട് സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും ഡബിൾ ഫ്ലമിഷ് ബോണ്ടും സിംഗിൾ ഫ്ലമിഷ് ബോണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വോളിൽ തന്നെ ഒരു സൈഡിലെ എലിവേഷൻ ഇംഗ്ലീഷ് ബോണ്ടും മറ്റ സൈഡിൽ ഫ്ലെമിഷ് ബോണ്ടായിരിക്കും ഡബിൾ ഫ്ലെമിഷ് ബോണ്ടാകുമ്പോൾ ഒരു വോളിൻ്റെ രണ്ട് സൈഡിലും എന്തായിരിക്കും ഫ്ലെമിഷ് ബോണ്ടിൻ്റെ എലിവേഷൻ അതായത് ഏറ്റവും ഭംഗിയേറിയ ദ ഏറ്റവും ഭംഗിയേറിയ ബോണ്ട് ഏതാണെന്ന് ചോദിക്കാനുള്ള ഉത്തരവേതാണ് ഡബിൾ ഫ്ലമിഷ് ബോണ്ടാണ് ഗാർഡൻ വോൾ എന്ന് പറയുന്നത് വേറൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് ഒരു പ്രൊപ്പോഷൻ ഓർത്ത് വെച്ചിരുന്നാൽ മതി വൺ ഇസ് ടു ത്രീ ഓർ ഫൈവ് അതായത് ഹെഡറും സ്ട്രെച്ചറും തമ്മിലുള്ള കണക്ഷൻ ഈ ഒരു റേഷ്യോയിലാണ് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഒരു ഹെഡർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് സ്ട്രെച്ചർ വരുന്നുണ്ടെങ്കിൽ ആ ഒരു അറേഞ്ച്മെൻ്റ് വരുന്ന ബോണ്ടിനെ വിളിച്ച പേരാണ് ഗാർഡൻ വോൾ ബോണ്ട് എന്ന് പറയുന്നത് അതായത് ഒരു ഹെഡറിൻ്റെ കൂടെ എങ്ങനെ അറേഞ്ച് ചെയ്താലും ഒരു ലൈനിലായാലും ഒരു കോഴ്സിലായാലോ അല്ലെങ്കിൽ ഓരോ കോഴ്സുകളായിട്ടോ അതായത് ഒരു കോഴ്സ് മൊത്തം ഹെഡർ കൊടുത്തു എങ്കിൽ ആ കോഴ്സ് കഴിഞ്ഞ് ആ ഒരു ഹെഡർ കോഴ്സ് കഴിഞ്ഞ കഴിഞ്ഞോട് തന്നെ അല്ലെങ്കിൽ അഞ്ച് സ്ട്രക്ചർ കോഴ്സ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു ഹെഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഹെഡറിൻ്റെ കൂടെ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് സ്ട്രെച്ചർ കൊടുക്കണം ഒരു കോഴ്സിൽ തന്നെ അങ്ങനെ അറേഞ്ച് ചെയ്താലും ആ രണ്ട് അറേഞ്ച്മെൻറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഗാർഡൻ വോൾ ബോണ്ടെന്ന് വിളിക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ദ എക്സ്പോസ്ഡ് വെർട്ടിക്കൽ സർഫസസ് പെർപ്പൻഡിക്കുലർ ടു ദ വിൻഡോ ഡോർ ഫ്രെയിം ഇസ് കോൾഡ് ഡോർസ് ആൻഡ് വിൻഡോസ് എന്നൊരു ചോദ്യമാണ് ഓപ്ഷൻസ് നോക്കാം ജാം മുല്യൻ സ്റ്റൈൽ റിവീൽ ഏതാ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഏതാ ഉത്തരം എന്ന് പറഞ്ഞേ ആ ഉത്തരം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല റിവീലാണ് നമ്മുടെ ഡോർ ഫ്രെയിം വച്ചതിന് ശേഷം ബാക്കിയുള്ള എക്സ്പോസ് ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ സർഫസ് ആ എക്സ്പോസ്ഡ് വെർട്ടിക്കൽ സർഫസിനെ വിളിച്ച പേരാണ് റിവീൽ സ്റ്റൈൽ എന്തുവാ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഷട്ടർ ഉണ്ടല്ലോ ഷട്ടർ എന്ന് പറയുന്നത് ഡോറിൻ്റെ ഒരു കമ്പോണൻറ്റ് അല്ലെങ്കിൽ വിൻഡോയുടെ ഒരു കമ്പോണൻ്റ് ആണ് ആ ഷട്ടറിലെ ഔട്ടർ മോസ്റ്റ് വെർട്ടിക്കൽ മെമ്പറിനാണ് ആ ഒരു ഔട്ടർ മോസ്റ്റ് വെർട്ടിക്കൽ മെമ്പറിനെ വിളിച്ച പേരാണ് എന്ത് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇനി മുല്യൻ ഇപ്പം നമുക്കൊരു ഇത് വരയ്ക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ഡോറിൻ്റെ ഇത് വരയ്ക്കാം ഡോറിൻ്റെ ഷട്ടർ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഷട്ടർ ആയിട്ട് ഇത് ഷട്ടറായിട്ട് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് സ്റ്റൈൽ ഈ ഒരു വെർട്ടിക്കൽ മെമ്പർ മുല്യൻ ഈ ടോപ്പ് മോസ്റ്റ് മെമ്പറിനെ ടോപ്പ് റെയിൽ എന്ന് വിളിച്ചു ബോട്ടം മെമ്പറിനെ ബോട്ടം റെയിൽ എന്ന് വിളിച്ചു ഈ നടുക്കിരിക്കുന്ന വ്യക്തിയെ എന്ന് വിളിച്ചു ബാക്കിയുള്ളത് ഈ പോർഷൻ ഉണ്ടല്ലോ ഈ എൻഡു മാർക്കിട്ടിരിക്കുന്ന പോർഷൻ അതിനെ വിളിച്ച പേരാണ് പാനൽ എന്ന് പറയുന്നത് ആ പോർഷനെ വിളിച്ച പേരാണ് പാനൽ ഒരു ഷട്ടറിൻ്റെ ജസ്റ്റ് ഒരു ടെക്നിക്കൽ ടേംസിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ മൂല്യം പറഞ്ഞു ജാമ്പ് ഓൾറെഡി ഡിസ്കസ്ഡ് ആയിരുന്നു നമ്മൾ പറഞ്ഞായിരുന്നു അതായത് നമ്മളിപ്പോൾ ഒരു ഡോർ ഫ്രെയിം കൊണ്ടു അല്ലെങ്കിൽ വിൻഡോ ഫ്രെയിം കൊണ്ടു വയ്ക്കുന്ന സമയത്ത് ആ ഫ്രെയിം വാളുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ വെർട്ടിക്കലായിട്ടുള്ള ആ പോർഷൻ

സി ക്ലറി സ്റ്റോറി വിൻഡോ എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ ബേ വിൻഡോ എന്ന് പറയുന്ന വിൻഡോനെ കുറിച്ച് പഠിപ്പിച്ച സമയത്ത് പറഞ്ഞ സമയത്ത് നമ്മൾ ഈ ഒരു ഓപ്ഷൻ വരെ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു ഉത്തരവേദാ ഒന്ന് പറഞ്ഞേ അറിയാൻ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്നിട്ടെ വിച്ച് വിൻഡോസ് പ്രൊവൈഡ് എ വെന്റിലേഷൻ ടു ദി ഇൻസൈഡ് ഓഫ് ദ റൂം ആസ് എ ഫ്രണ്ട് ഇസ് ബ്ലോക്ക്ഡ് ബൈ എ വരാൻ ഞാൻ വരാൻന്തേക്ക് വരാൻ വേറൊരു ടേം ആ യൂസ് ചെയ്തിരുന്നത് ആ ഉത്തരവേദാ ക്ലറിസ് സ്റ്റോറി വിൻഡോ എന്ന് പറയും നേരത്തെ പറഞ്ഞായിരുന്നു നേരത്തെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞായിരുന്നു ബേ വിൻഡോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു ഗേബിൾ വിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഗേബിൾ പഠിച്ചില്ലായിരുന്നോ ആ ഗേബിളിന്റെ അവിടെ നമ്മളൊരു വിൻഡോ പ്രൊവൈഡ് ചെയ്തു എങ്കിൽ ആ വിൻഡോനെ വിളിച്ച പേരാണ് ഗേബിൾ വിൻഡോ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ ചരിഞ്ഞിരിക്കുന്ന റൂഫിൽ ഇവിടെ നമ്മളൊരു വിൻഡോ പ്രൊവൈഡ് ചെയ്തു ഈ വിൻഡോനെ വിളിച്ച പേരാണ് ഡോർമർ വിൻഡോ എന്ന് പറയുന്നത് അതായത് ചരിഞ്ഞിരിക്കുന്ന റൂഫിൽ കൊടുക്കുന്ന വിൻഡോനെ വിളിച്ച പേരാണ് എന്ത് ഡോർമർ അപ്പം സ്കൈലൈറ്റുമായിട്ട് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ ആ സർഫസിൽ സർഫസ് എന്ന് പറയുമ്പോൾ ചരിഞ്ഞിരിക്കുന്ന സർഫസിൽ അതേപോലെ പാരൽ ആയിട്ട് കൊടുക്കുന്ന വിൻഡോനെയാണ് സ്കൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ചരിഞ്ഞിരിക്കുന്ന റൂഫിൽ ഒരു വെർട്ടിക്കലായിട്ടൊരു വിൻഡോ കൊടുത്താൽ അതേപോലെ വെർട്ടിക്കലായിട്ടൊരു വിൻഡോ കൊണ്ടു കൊടുത്താൽ അതിനെ വിളിച്ച പേരാണ് ഡോർമർ വിൻഡോ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം എ ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് എ ഫ്രെയിം വി സബ് ഡിവൈഡ്സ് എ വിൻഡോ ഓപ്പണിംഗ് ഹൊറിസോണ്ടൽ ഈസ് കോൾ ടോർസ് ആൻഡ് വിൻഡോസിലെ ചോദ്യമാണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ട്രാൻസം ബി സ്റ്റൈൽ സി സാഷ് മെമ്പർ ഡി മുല്യൻ ഏതാ നമ്മൾ ഓൾറെഡി സ്റ്റൈൽ എന്താണെന്നും മുല്യൻ എന്താണെന്നും പഠിച്ചു അപ്പോൾ ബാക്കി ഉള്ള ഓപ്ഷൻ വെച്ചിട്ട് ഏതാ ഉത്തരം എന്ന് പറഞ്ഞേ ഉത്തരം എന്ന് പറഞ്ഞ ഏതാണ് ട്രാൻസം അതായത് നമ്മളൊരു വിൻഡോ ഓപ്പണിംഗ് കൊടുക്കുന്ന സമയത്ത് അതിലൊരു ഹൊറിസോണ്ടൽ മെമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഫ്രെയിമാണ് ഫ്രെയിം ഷട്ടർ അല്ല ഫ്രെയിമാണ് അതാ ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെ വിളിച്ച പേരാണ് ട്രാൻസം അതായത് ഇതൊരു ഫിക്സഡ് വിൻഡോ മോളിൽ താഴെയും ഒരു ഫിക്സഡ് വിൻഡോ ആ രണ്ട് വിൻഡോകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രെയിമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു ഇടയ്ക്ക് ഒരു മെമ്പർ വെച്ചിട്ട് ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെ വിളിച്ച പേരാണ് എന്ത് ട്രാൻസം എന്ന് പറയുന്നത് സാഷ് ബാർ എന്ന് പറയുന്നത് നമ്മൾ ഈ വിൻഡോയിലെ ഷട്ടറിലല്ലേ ഗ്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഗ്ലാസിനെ പിടിച്ചു നിർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെമ്പറിനെ വിളിച്ച പേരാണെന്ത് സാഷ് ബാർ എന്ന് പറഞ്ഞാൽ ഗ്ലാസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെമ്പറിനെ വിളിച്ച പേരാണെന്ത് സാഷ് ബാർ എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ദി കൺസ്ട്രക്ഷൻ ഓഫ് എ ടെമ്പററി സ്ട്രക്ചർ റിക്വയർ ടു സപ്പോർട്ട് ആൻഡ് സ്ട്രക്ചർ ഇസ് കോൾഡ് ഓപ്ഷൻ നോക്കാം സ്കഫ് ഹോൾഡിംഗ് അണ്ടർ പിന്നിങ് ഫോം വർക്ക് ഷോറിങ് ഏതാ ഉത്തരം പറഞ്ഞേ സിമ്പിളാണ് ചിലപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും അതായത് അണ്ടർപിന്നിംഗ് ആണോ ഷോറിംഗ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മിക്ക ആൾക്കാർക്കും ഉണ്ട് ബാക്കിയൊന്നും വരത്തില്ല എന്നറിയാം എന്നാലും കൺഫ്യൂഷനും അപ്പോൾ ചോദ്യം നമുക്കൊന്ന് നോക്കാം ദി കൺസ്ട്രക്ഷൻ ഓഫ് എ ടെമ്പററി സ്ട്രക്ചർ പെർമനൻ്റ് അല്ല ടെമ്പറിയാണ് റിക്വയർ ടു സപ്പോർട്ട് അൻ അൺസേഫ് സ്ട്രക്ചർ ഒരു അൺസേഫ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉപയോഗിച്ച് സ്ട്രക്ചറിനെ നമുക്ക് ടെമ്പററി ആയിട്ടൊന്ന് സേവ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഒരു കൺസ്ട്രക്റ്റ് ചെയ്യണം അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷോറിങ് കാരണം അണ്ടർ പിന്നിങ് എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും കാരണം പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അണ്ടർ പിന്നിങ് കൊടുക്കാറുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ടെമ്പററി എന്ന് പറഞ്ഞൊരു വാക്ക് കിടന്നതുകൊണ്ടാണ് നമ്മൾ ഏതിലോട്ട് പോയത് ഷോറിങ്ങിലോട്ട് പോയത് പക്ഷേ അണ്ടർ പിന്നിങ് എപ്പോഴും ടെമ്പററി ആകണമെന്നില്ല അത് പെർമനൻ്റും ആകാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അണ്ടർ പിന്നിങ് എടുക്കാതെ നേരെ എങ്ങോട്ട് പോയത് ഷോറിങ്ങിലോട്ട് കാരണം ഷോറിങ് എപ്പോഴും നമ്മൾ ടെമ്പററി ടെമ്പറിയായിട്ടാണ് കൊടുക്കുന്നത് അതിനെ കൺസ്ട്രക്റ്റ് ചെയ്ത് തീരുന്നത് വരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ നമ്മളൊരു തൂരിക്കളായി അതുകൊണ്ടാണ് നമ്മൾ ഉത്തര ഏതിലോട്ട് വന്നത് ഷോറിങ്ങിലോട്ട് വന്നത് അപ്പോൾ അണ്ടർ പിന്നിങ് എന്താണെന്ന് ചോദിച്ചാൽ ഫൗണ്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് മാത്രം അതായത് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ വീക്കാണ് ആ ഫൗണ്ടേഷനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സൂപ്പർ സ്ട്രക്ചറിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതിനുവേണ്ടി കൊടുക്കുന്ന മെത്തേഡിനെ അണ്ടർ പിന്നിംഗ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ഫൗണ്ടേഷൻ തന്നെ കിട്ടണം പഴയ ഫൗണ്ടേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നവരം പുതിയൊരു ഫൗണ്ടേഷൻ തന്നെ കിട്ടണമെങ്കിൽ അവിടെ കൊടുക്കുന്ന മെത്തേഡിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം അണ്ടർ പിന്നിങ് എന്ന് വിളിക്കാം സ്കഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ പണി ചെയ്യുന്ന സമയത്ത് ഒരു പണിക്കാരന് പണി ചെയ്യാൻ വേണ്ടി ഏകദേശം ഒന്നര മീറ്റർ പൊക്കത്തിന് മുകളിൽ വരുന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ലെവൽ അല്ലെങ്കിൽ ഫ്ലോർ ലെവലിൽ നിന്ന് ഒന്നര മീറ്റർ പൊക്കത്തിന് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്തിനാ പണിക്കാരന് കയറി നിൽക്കാനും അതേപോലെ തന്നെ പണി വസ്തുക്കൾ വയ്ക്കാനും വേണ്ടി അതിനുവേണ്ടി വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറിന് ടെമ്പററി സ്ട്രക്ചറിനെ വിളിച്ച പേരാണ് സ്കഫ് ഹോൾഡിംഗ് ഫോം വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ കോൺക്രീറ്റിന് സ്ട്രെങ്ത് അറ്റെയിൻ ചെയ്യുന്നത് വരെ പിടിച്ചു നിർത്താൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ അതിനെ വിളിച്ച പേരാണ് പേരാണെന്ത് ഫോം വർക്ക് എന്ന് പറയുന്നത് കോൺക്രീറ്റിന് സ്ട്രെങ്ത് അക്വർ ചെയ്യുന്നത് വരെ അത് കഴിഞ്ഞുകൊണ്ടേ നമുക്കതങ്ങ് റിമൂവ് ചെയ്ത് കളയാം അതുവരെ പിടിച്ചു നിർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിനെ വിളിച്ച പേരാണ് എന്ത് ഫോം വർക്ക് എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം എ ഫസ്റ്റ് ക്ലാസ് ബ്രിക് ഷുഡ് നോട്ട് അബ്സോർവ് വാട്ടർ മോർ ദാൻ ഡാഷ് ഓഫ് ഇറ്റ്സ് ഡ്രൈവ് ഇറ്റ്സ് ഓൺ ഡ്രൈവ് ആഫ്റ്റർ ട്വന്റി ഫോർ അവർസ് ഇമേഴ്സ് ഇമേഷൻ ഇൻ കോൾഡ് വാട്ടർ ഓപ്ഷൻ നോക്കാം ബ്രിക്കിലെയാണ് ടെൻ പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ട്വന്റി എയ്റ്റ് പെർസെൻറ്റേജ് ട്വന്റി പെർസെൻറ്റേജ് ഇത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ബി ഐ എസ് പ്രകാരം എന്ന് പറഞ്ഞാൽ എന്താ ഈ ബി ഐ എസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചോദിക്കാൻ കേട്ടോ ബി ഐ എസ് എന്താണെന്ന് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിനെയാണ് ബി ഐ എസ് എന്ന് പറയുന്നത് അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റിൻ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ഉത്തരവേദനാണ് ട്വൻറ്റി പെർസെൻറ്റേജ് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്തില്ല കാരണം ആദ്യത്തെ ചോദ്യത്തിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് സോ ഉത്തരവേദ തന്നെയാണ് ട്വൻ്റി പെർസെൻറ്റേജ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി വാൾ പ്ലേറ്റ് ആൻഡ് ദ ടോപ്പ് ഓഫ് ദ റിഡ്ജസ് കോൾഡ് വാൾ പ്ലേറ്റ് ആൻഡ് ദ ടോപ്പ് ഓഫ് ദ റിഡ്ജസ് കോൾഡ് ഏത് ചോദ്യമാണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് പറയണമെങ്കിൽ ഓപ്ഷൻ നോക്കാം എന്നിട്ട് എന്നിട്ട് നമുക്ക് നോക്കാം പിച്ച് ഉണ്ട് ഹെഡ് റൂം ഉണ്ട് റൈസ് ഉണ്ട് സ്പാൻ ഉണ്ട് ഹെഡ് റൂം എന്നൊക്കെ കാണുന്ന സമയത്ത് ഹെഡ് റൂമും റൈസൊക്കെ കാണുമ്പോൾ നമുക്ക് സ്റ്റെയർ ആയിട്ട് തോന്നും പക്ഷെ നമുക്കിവിടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ടേം എന്ന് പറഞ്ഞാൽ റിഡ്ജ് എന്ന് പറഞ്ഞ ടേമാണ് ഈ റിഡ്ജ് എന്ന് പറയുന്ന ടേം റൂഫെന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൽ കിടക്കുന്നതാണ് അപ്പോൾ റൂഫ് എടുക്കുന്ന സമയത്ത് ഈ റൂഫിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു ബോർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ബോർഡിനെ വിളിച്ച പേരാണ് റിഡ്ജ് എന്ന് വിളിക്കും അല്ലെങ്കിൽ റിഡ്ജ് ബോർഡെന്ന് വിളിക്കും ഈ റൂഫിലെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പറിനെ റാഫ്റ്റർ എന്നാണ് വിളിച്ചത് റാഫ്റ്റർ ഈ റാഫ്റ്റർ വന്നിട്ട് അതായത് കോമൺ റാഫ്റ്റർ എന്നാണ് വിളിക്കുന്നത് ഈ റാഫ്റ്റർ വന്ന് നമ്മുടെ വോളിൽ ഇതിനെ വോളെന്ന് വിളിച്ചു ഈ വാളിൻ്റെ മുകളിലായിട്ട് ഈ ഹാച്ച് ചെയ്തിരിക്കുന്ന പോർഷനെ വിളിച്ച പേര് വാൾ പ്ലേറ്റ് എന്നാണ് ഒരു ലോങ് വുഡൻ മെമ്പറാണ് കേട്ടോ അതായത് റാഫ്റ്ററിനെ വാൾനോട്ട് റിസീവ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന സ്ഥലമാണ് ഇനി സ്പാൻ എന്ന് പറയുന്നത് ഇതാണ് സ്പാൻ അപ്പോൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ് ഇതായിരിക്കുന്നു ആൻഡ് ദി ടോപ്പ് ഓഫ് ദ റിഡ്ജ് അതായത് ഇതിനെ എന്ത് വിളിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇറന്നുമില്ല ഇതിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ഈ ഒരു ആങ്കിളിനെ വിളിച്ച പേരാണ് പിച്ചെന്ന് പറയുന്നത് പിച്ചെന്ന് പറയുന്നത് റൂഫിൻ്റെ സൈഡ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ വിളിച്ച പേരാണ് പിച്ച് പിച്ചിനെ ഡെസിഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം ഒന്നുകിൽ ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഒരു റേഷ്യോ ഓഫ് റൈസ് ബൈ സ്പാൻ എന്ന് പറയാം സ്പാൻ ഇതാണെങ്കിൽ ഈ ഒരു പൊക്കത്തിനെ വിളിച്ച പേരാണ് റൈസ് എന്ന് വിളിക്കുന്നത് സോ ഇതിൻ്റെ വാല്യൂ എന്താണ് റൈസ് അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി വാൾ പ്ലേറ്റ് ആൻഡ് ദി റിഡ്ജ് ടോപ്പ് ഓഫ് ദ റിഡ്ജ് ഇസ് കോൾ ഉത്തരം ഏതാണ് കറക്റ്റായിട്ട് പറഞ്ഞാൽ റൈസ് ആണ് ഓക്കെ ആണല്ലോ ഹെഡ്രോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സാധനമാണ് സ്റ്റെയർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ സോറി സ്റ്റെയർ എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അടുത്തത് ദ ഇൻക്ലൈൻഡ് മെമ്പർ ഓഫ് എ സ്റ്റെയർ വിത്ത് സപ്പോർട്ട്സ് ദി എൻഡ് ഓഫ് എ സ്റ്റെപ്സ് ഇസ് നോൺ എസ് സ്റ്റെയറിൽ ഒരു ചോദിക്കുക ഓപ്ഷൻസ് നോക്കാം ഹാൻഡ് റേം വെയ്സ്റ്റ് സോഫിറ്റ് ആൻഡ് സ്ട്രിങ് അപ്പോൾ ഏതാ ഉത്തരം ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്നൊരു സാധനമാണ് ഏകദേശം കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാം ഉത്തരമൊന്ന് പറഞ്ഞേ കമൻറ്റ് ബോക്സിൽ ആ ഉത്തരവെന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല സ്ട്രിങ് ആണ് സ്ട്രിങ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ ഒരു ഇൻക്ലൈൻഡ് മെമ്പർ കൊടുക്കും ഈ ഇൻക്ലൈൻഡ് മെമ്പറിലാണ് നമ്മൾ ആ സ്റ്റെപ്പിനെ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് സോ ഈ ഒരു ഇൻക്ലൈൻഡ് മെമ്പറിനെ വിളിച്ച പേരാണ് സ്ട്രിങ് എന്ന് വിളിക്കും അല്ലെങ്കിൽ സ്ട്രിങ് എന്ന് വിളിക്കും അതിൽ നമ്മൾ ഈ ഒരു മെമ്പർ ഇവിടെ ഒരു കൊടുക്കും ഒരു മെമ്പർ ഇവിടെ തുടക്കത്തിൽ നമ്മളൊരു മെമ്പർ കൊടുക്കും ഇതിനെ ന്യൂവൽ പോസ്റ്റ് എന്ന് വിളിക്കും അതായത് ഒരു സ്റ്റെയർ കയറുന്നതിൻ്റെ അവിടെ എന്നിട്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ആ ചെറിയ ചെറിയ മെമ്പേഴ്സ് കൊടുക്കും വെർട്ടിക്കൽ മെമ്പർ ഇതിനെ വിളിച്ച പേര് ബാലുസ്റ്റർ എന്ന എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു ഇൻക്ലൈൻഡ് മെമ്പർ വയ്ക്കും നമ്മൾ കയറുന്ന സമയത്ത് കൈ പിടിച്ച് കയറത്തില്ലേ ആ ഇൻഗ്ലൈൻഡ് മെമ്പറിനെ വിളിച്ച പേരാണ് ഹാൻറി അതിനെ വിളിച്ച പേരാണ് ഹാൻറി ഇനി വേസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സ്ട്രിങ്ങർ കൊടുത്തില്ല ഞാനിവിടെ ഒരു കനത്തിൽ ഒരു ചെറിയ ഒരു ഇൻക്ലൈൻഡ് സ്ലാബ് ചെയ്തിട്ട് ആ സ്ലാബിൻ്റെ മുകളിലാണ് നമ്മുടെ സ്റ്റെപ്പ് വെച്ച് പോയത് ഈ ഒരു സ്ലാബിൻ്റെ തിക്നെസ്സിനെ വിളിച്ച പേരാണ് വേസ്റ്റ് ആ ഒരു സ്ലാബിൻ്റെ തിക്നെസ്സിനെ വിളിച്ച പേര് എന്താണ് വേസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ സോഫിറ്റ് എന്ന് പറയുന്നത് സ്റ്റെയറിൻ്റെ അണ്ടർ സർഫസ് ആ അണ്ടർ സർഫസ് ഓഫ് ദ സ്റ്റെയർ ഈ ഒരു അടി സർഫസിന് വിളിച്ച പേരാണ് സോഫിറ്റ് അടുത്ത ചോദ്യം ദ സെഗ്മെന്റൽ ആർച്ച് ആർച്ച് എന്ന് ഡയറക്റ്റ് ചോദ്യമാണ് കേട്ടോ ദ സെഗ്മെന്റൽ ആർച്ച് ഓപ്ഷൻ എ ദ സെന്റർ ഓഫ് ദി ആർച്ച് ലൈസ് ഓൺ ദ സ്പ്രിംഗിങ് ലൈൻ ഓപ്ഷൻ ബി ദ സെന്റർ ഓഫ് ദി ആർച്ച് ലൈസ് ബിലോ ദി സ്പ്രിംഗിങ് ലൈൻ സി ദ സെന്റർ ഓഫ് ദി ആർച്ച് ലൈസ് എബോ ദ സ്പ്രിംഗിങ് ലൈൻ ഡി നൺ ഓഫ് ദീസ് ഏതാ ഉത്തരം ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ആ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ആ പടം ഓർമ്മ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാർക്ക് ചെയ്യാവുന്ന ഒരു ഉള്ളൂ ഏതാ ഉത്തരം ആ നമ്മുടെ സെഗ്മെന്റിൽ ആർച്ചിന്റെ പടം ജസ്റ്റ് ഒന്ന് ഞാൻ വരച്ചിട്ട് വരാം ഇതാണ് സ്പ്രിങ്ങിംഗ് ലൈൻ സ്പ്രിങ്ങിംഗ് ലൈൻ എന്ന് പറയുന്നത് ആർച്ച് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെ വിളിച്ച പേര് സ്പ്രിങ്ങിങ് പോയിന്റ് എന്നാ സ്പ്രിങ്ങിങ് പോയിൻ്റ് അപ്പോൾ ഈ ഒരു ആർച്ച് എടുക്കുന്ന സമയത്ത് രണ്ട് സ്പ്രിംഗിങ് പോയിന്റ് ഒന്ന് ഇവിടെയും കാണും പിന്നെ ഒന്ന് ഇവിടെയും കാണും ഈ സ്പ്രിങ്ങിംഗ് പോയിന്റുകളെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ വിളിച്ച പേരാണ് സ്പ്രിംഗിങ് ലൈൻ ഇതിനെയാണ് സ്പ്രിംഗിങ് ലൈൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് സ്പ്രിങ്ങിങ് ലൈൻ്റെ മുകളിലാണോ താഴെയാണോ കിടക്കുന്നത് സ്പ്രിംഗിങ് ലൈനിന്റെ താഴെയാണ് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാ ദ സെൻ്റർ ഓഫ് ദി ആർച്ച് ലൈസ് ബിലോ ദ സ്പ്രിംഗിങ് ലൈൻ അപ്പോൾ ഓപ്ഷൻ ബി സെന്റർ ഓഫ് ദി ആർച്ച് ലൈസ് ബിലോ ദ സ്പ്രിംഗിംഗ് ലൈനിന്റെ താഴെ ആയിട്ടാണ് സെന്റർ നടക്കുന്നത് അപ്പോൾ ഏതാ ഓപ്ഷൻ ഓപ്ഷൻ ബി നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആർച്ച് ആണ് കേട്ടോ കൺസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആർച്ച് ആണ് ഏത് നമ്മുടെ സെഗ്മെന്റിൽ ആർച്ച് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ദി ഹോറിസോണ്ടൽ മെമ്പർ യൂസ് ടു സപ്പോർട്ട് ദി കോമൺ റാഫ്റ്റർ പ്ലേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൽ റാഫ്റ്റർ ഇസ് നോൺ എസ് ഓപ്ഷൻ നോക്കാം റൂഫിൽ ഒരു ചോദ്യമാണ് വാൾപ്ലേറ്റ് റിഡ്ജ് ബാറ്റ് ആൻഡ് പർലിൻസ് ഏതാ ഉത്തരം അറിയാമെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് നമുക്ക് ആ ആ റൂഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അറിയാമെങ്കിൽ റൂഫിൻ്റെ ഒരു ചോദ്യമാണ് റൂഫിനെ കുറിച്ച് പെട്ടെന്ന് അത് പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിനെയും കോമൺ ഡ്രാഫ്റ്ററിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് സോ ഈ ഇൻക്ലൈൻഡ് മെമ്പറിനെ വിളിച്ച പേരാണ് പ്രിൻസിപ്പിൾ ഡ്രാഫ്റ്റർ ഈ ഇൻക്ലൈൻഡ് മെമ്പറിനെ വിളിച്ച പേരാണ് കോമൺ റാഫ്റ്റർ ഇവരെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഈ മെമ്പറുകളെ വിളിച്ച പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് ഉത്തരേതാ അങ്ങനെയാണ് വേറെ ഒന്നുമില്ല ഫർലിൻസ് അതായത് പ്രിൻസിപ്പിൾ ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത് ട്രസ് ട്രസ് എന്ന് പറഞ്ഞാൽ എന്താ ഫ്രെയിം വർക്ക് ഓഫ് ട്രയാങ്കിൾസ് സ്പാൻ ഫോർ പോയിന്റ് എയ്റ്റ് മീറ്ററിന് മുകളിലോട്ട് പോകുന്ന സമയത്ത് അവിടെ കൊടുക്കുന്ന ഫ്രെയിംവർക്ക് ഓഫ് ട്രയാങ്കിൾസിനെ വിളിച്ച പേരാണ് ട്രസ് ആ ട്രസ്സിലുള്ള ഇൻക്ലൈൻഡ് മെമ്പറിനെ വിളിച്ച പേരാണ് പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ ഇപ്പോൾ ഫോർ പോയിൻ്റ് എയിറ്റ് മീറ്ററിന് മുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ അതിന് താഴെ ആയിക്കോട്ടെ നമ്മൾ റൂഫ് എന്ന് പറയുന്ന സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്തേ പറ്റത്തുള്ളൂ ആ റൂഫിനെ മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പറിനെ വിളിച്ച പേരാണ് കോമൺ ഡ്രാഫ്റ്റർ അതുകൊണ്ടാണ് അതിനെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന റാഫ്റ്റർ ഏത് റൂഫ് ഫോർ പോയിൻ്റ് എയ്റ്റ് മീറ്ററിന് താഴെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മുകളിലായിക്കോട്ടെ സ്പാൻ അവിടെ എപ്പോഴും നമുക്ക് കാണപ്പെടുന്ന റാഫ്റ്ററിനാണ് എന്തെന്ന് പറയുന്നത് കോമൺ റാഫ്റ്റർ അപ്പോൾ ഇവിടെ നമ്മളെ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിനെയും കോമൺ ഡ്രാഫ്റ്ററിനും കൂടെ കണക്ട് ചെയ്യണമെങ്കിൽ സ്പാൻ ഫോർ പോയിന്റ് എയിറ്റ് മുകളിലായിരിക്കണം അങ്ങനെ മുകളിൽ വന്നപ്പോൾ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഈ ഹൊറിസോണ്ടൽ മെമ്പറിനെ വിളിച്ച പേരാണ് എന്ത് പർലിൻസ് എന്ന് പറയുന്നത് പ്ലേറ്റ് എന്താണെന്ന് പഠിച്ചു റിഡ്ജ് എന്താണെന്ന് പഠിച്ചു ബാറ്റൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കോമൺ ഡ്രാഫ്റ്ററിൻ്റെ മുകളിലായിട്ട് കനം കുറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പീസ് ഓഫ് ഫുഡ് വയ്ക്കും അതായത് നമ്മുടെ ഓടൊക്കെ ഉണ്ടല്ലോ ഈ ഓടൊക്കെ ജസ്റ്റ് മുകളിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കനം കുറഞ്ഞ ഒരു പീസ് വയ്ക്കും ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ഫുഡ് കനം കുറഞ്ഞിട്ട് നീളം കൂടിയ മെമ്പർ ആ ഒരു പീസ് ഓഫ് വുഡിനെ വിളിച്ച പേരാണ് ബാറ്റൺ എന്ന് പറയുന്നത് നാരോ സ്ട്രിപ്പ് ഓഫ് വുഡ് മെമ്പറിനെ വിളിച്ച പേരാണ് എന്ത് ബാറ്റൺ എന്ന് പറയുന്നത് സോ ഇവിടുത്തെ ഉത്തരം ഏതാണ് പർലിൻസ് അടുത്ത ചോദ്യം ഡി പി സി ഈസ് പ്രൊവൈഡ് ആറ്റ് ഡി പി സിയിലൊരു ചോദ്യമാണ് ഓപ്ഷൻ നോക്കാം ഫൗണ്ടേഷൻ ലെവൽ പ്ലിന്ത് ലെവൽ ഗ്രൗണ്ട് ലെവൽ ലിൻഡൽ ലെവൽ ഏതാ ഉത്തരം ഡി പി സി എന്ന് പറയുന്നത് നമ്മുടെ ഡാം പ്രൂഫ് കോഴ്സ് എന്നാണ് വിളിക്കുന്നത് ആ സാധനത്തിന് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനമാണ് ഓക്കെ ഉത്തരം വേറൊന്നും ഇല്ല ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുക്കുന്ന സാധനമാണ് പ്ലിന്ത് ലെവലാണ് കേട്ടോ പ്ലിന്ത് ലെവൽ ഇല്ലെങ്കിൽ മാത്രമേ ഫൗണ്ടേഷൻ ലെവലിലോട്ട് പോകാൻ പാടുള്ളൂ പ്ലിന്ത് ലെവൽ എന്ന് പറഞ്ഞ സാധനം ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രമേ ഫൗണ്ടേഷൻ ലെവലിൽ പോകാൻ പാടുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എവിടെ കൊടുക്കുന്നത് പ്ലിന്ത് ലെവൽ കാരണം പ്ലിന്ത് ലെവലിൻ്റെ മുകളിലോട്ടാണ് നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ ഇരിക്കുന്നത് അവിടെ വെച്ച് നമുക്ക് വെള്ളത്തിനെ സ്റ്റോപ്പ് ചെയ്യണം സോ യൂഷ്വലി നമ്മുടെ പ്ലിന്ത് ലെവലിലായിരിക്കും ആരെ കൊടുക്കുന്നത് ഡി പി സി കൊടുക്കുക അടുത്ത ചോദ്യം ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് എ റെക്റ്റാംഗുലർ പോർഷൻ

ആ ഉത്തരവ് പറയുന്നത് ഏതാണ് റിബേറ്റിംഗ് ആണ് റിബേറ്റിംഗ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ രണ്ട് ടിമ്പർ പീസ് ഉണ്ട് ഈ രണ്ട് ടിമ്പർ പീസിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ടിമ്പർ പീസിൽ നിന്ന് ഒരു റെക്റ്റാംഗുലർ പോർഷൻ റിമൂവ് ചെയ്തു എന്തിനാണ് റിമൂവ് ചെയ്തത് മറ്റേ ടിമ്പർ പീസുമായിട്ട് ജോയിൻ ചെയ്യാൻ അതും അതേ ഫാഷനിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിച്ച പേരാണ് റിബേറ്റിംഗ് എന്ന് പറയുന്നത് ഹൗസിംഗ് പറഞ്ഞു ഗ്രൂവിങ് എന്ന് പറയുന്നത് ടിംബറിൻ്റെ സർഫസിൽ ചെറിയൊരു ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു ചെറിയൊരു ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ റിസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിച്ച പേരാണ് ഗ്രൂവിങ് എന്ന് പറയുന്നത് പിന്നെ ടിംബറിനെ നമ്മൾ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഡിഗ്രിയിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് പറയുന്ന ഒരു ആംഗിളിലാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിച്ച പേരാണ് ചാഫറി ഫോർട്ടി ഫൈവ് ഡിഗ്രി അല്ലെങ്കിൽ അതിനെ വിളിച്ച പേര് ബിവൽ എന്നാണ് കേട്ടോ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചാംഫറിംഗ് എന്നും അദർ ദാൻ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണെങ്കിൽ വിവൽ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ദി ആംഗിൾ ഫോംഡ് അറ്റ് ദി ഇന്റർസെക്ഷൻ ഓഫ് ടു റൂഫ് സ്ലോപ്സ് ടുസ് നോൺ എസ് ഒരു റൂഫിൽ നിന്നുള്ള ചോദ്യമാണ് ഓപ്ഷൻ എ വാലി ബി ഗേബിൾ സി ഹിപ് സി ആൻഡ് ഡി റിച്ച് ഏതാ ഉത്തരം രണ്ട് റൂഫ് സ്ലോപ്പുകൾ കൂട്ടിമുട്ടുന്ന സമയത്ത് രണ്ട് റൂഫ് സ്ലോപ്പുകൾ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് പടം വരച്ച് നോക്കിയാൽ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും ദാ ഇവിടെ നിന്ന് ഞാൻ പടം വരച്ചിട്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ നാല് സൈഡിലേക്കും സ്ലോപ്പ് ചെയ്യുന്ന റൂഫാണ് നാല് സ്ലോപ്പ് സ്ലോപ്പുണ്ടല്ലേ ഇതിൽ രണ്ട് സ്ലോപ്പുകൾ കൂട്ടിമുട്ടുന്ന സമയത്ത് ഈ ഫോം ചെയ്യുന്ന പീസിനെ വിളിച്ച പേരെന്താണ് ചോദിച്ചിരിക്കുന്നത് ആംഗിളിനെ വിളിച്ച പേരെന്താണ് ചോദിച്ചിരിക്കുന്നത് വേറെ ഒന്നുമില്ല ഉത്തരം ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാം ഹിപ്പെന്ന് ചില ആൾക്കാർക്ക് ചോദിക്കും വാലി അല്ലേ വരേണ്ടതെന്ന് വാലി എന്ന് പറഞ്ഞാൽ രണ്ട് റൂഫ് സർഫസുകൾ കൂട്ടിമുട്ടുമ്പോഴാണ് റൂഫ് സ്ലോപ്പുകളല്ല റൂഫ് സർഫസ് രണ്ട് റൂഫ് സർഫസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് റൂഫ് വരുന്നു അതേപോലെ തന്നെ ഇവിടെയും ഒരു റൂഫ് വരുന്നു ഇങ്ങനെ പോകുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു റൂഫ് വരുന്നു ഇവിടെ നിന്ന് ഒരു റൂഫ് പോയി ദാ ഇവിടെ തമ്മിൽ കൂട്ടിമുട്ടി ഇത് വാലിയും ഇത് ഹിപ്പു ആ ഇത് ഹിപ്പ് ഇത് വാലി രണ്ട് റൂഫ് സ്ലോപ്പുകളാണെങ്കിൽ രണ്ട് റൂഫ് സ്ലോപ്പുകൾ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഫോം ചെയ്യേണ്ടത് എന്താ ഹിപ്പാണ് രണ്ട് റൂഫ് സർഫസുകൾ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഫോം ചെയ്യേണ്ടത് എന്താണ് വാലിയാണ് അപ്പോൾ റിഡ്ജ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഗേബിളും ഓൾറെഡി ഡിസ്കസ് ചെയ്ത സാധനമാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം തിരിഞ്ഞു പോയരുത് ഇത് വാലിയും ഹിപ്പും തിരിഞ്ഞു പോരുത് സ്ലോപ്പ് ആണെങ്കിൽ ഹിപ്പും സർഫസ് ആണെങ്കിൽ ഏതുമായിരിക്കും ആയിരിക്കും അടുത്ത ചോദ്യം ഇൻ പ്ലേസ് വെർ എക്സ്റ്റീരിയർ കോളം ഈസ് സിറ്റുവേറ്റഡ് നിയർ ദി ബൗണ്ടറി ലൈൻ ഓഫ് ദ പ്ലോട്ട് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രൊജക്ട് ഇറ്റ്സ് ഫൂട്ടിംഗ് സിമ്മെട്രിക്കിൽ ഓൺ ബോത്ത് ദ സൈഡ്സ് ദ സ്യൂട്ടബിൾ ഫൂട്ടിംഗ് ഇസ് അപ്പോൾ ഓപ്ഷൻ നമുക്ക് നോക്കാം ഫൗണ്ടേഷനിലെയാണ് സ്പ്രെഡ് ഫൂട്ടിംഗ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ് കമ്പൈൻഡ് ഫൂട്ടിംഗ് കാൻഡ് ലിവർ ഫൂട്ടിംഗ് എനിക്കൊന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് പറയാമെന്ന ഉള്ളൂ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമായിട്ട് പെട്ടെന്ന് പറയാം ഉത്തരം ഏതാണെന്ന് കോളത്ത് കോളം ബൗണ്ടറി ലൈൻ്റെ അടുത്താണ് എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതിന് ഏതാണെന്ന് ഉത്തരം വേറൊന്നുമില്ല കമ്പൈൻഡ് ഫൂട്ടിങ് ആണ് അപ്പോൾ ചിലർക്ക് അതെങ്ങനെ കമ്പൈൻഡ് ഫൂട്ടിങ് വരും എന്നല്ലേ ആ കാരണം കാൻലിവർ ഫുട്ടിങ്ങിൽ നിങ്ങൾ നോക്കിയപ്പോൾ കോളത്തിൻ്റെ ഒരു സൈഡിൽ പ്രൊജക്ഷൻ ഇല്ല പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രൊജക്ട് ഫുട്ടിങ് സിമട്രിക്കൽ ഓൺ ബോത്ത് ദ സൈഡ്സ് പ്രൊജക്ഷനുണ്ട് ഒരേപോലെ എല്ലായിടത്തും കൊടുക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കോളം ഞാൻ ഇവിടെ കൊടുത്തു അടുത്ത കോളം ഇവിടെ കൊടുത്തു എങ്കിൽ ഈ കോളങ്ങളെ ഞാൻ ഒറ്റ ഫൂട്ടിങ്ങിൽ കമ്പൈൻ ചെയ്തു ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അകത്തുള്ള ഒരു കോളമായിട്ട് അങ്ങ് കമ്പൈൻ ചെയ്യും അങ്ങനെ ഒരു ഫൂട്ടിംഗ് വരുന്നുണ്ടെങ്കിൽ അതിനെ വിളിച്ച പേരാണ് കമ്പൈൻഡ് ഫോട്ടിംഗ് എന്ന് പറയുന്നത് ഇനി കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കോളം ഇവിടെ ഉണ്ട് അതിൻ്റെ ഫൂട്ടിംഗ് ഇവിടെ ഇരിക്കുക അതിൻ്റെ തൊട്ടടുത്ത് അടുത്ത ഇതിവിടെയിരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു എല്ലാം കറക്റ്റ് ആയിട്ടിരിക്കുന്ന ഫോട്ടിങ്ങാണ് എല്ലായിടത്തും പ്രൊജക്ഷൻ ഉണ്ട് കേട്ടോ എങ്കിൽ ഇവരെ ഒരു ബീം ഉപയോഗിച്ച് കണക്ട് ചെയ്തു കാൻഡിലിവർ അല്ല കാൻഡിലിവർ എന്ന് പറഞ്ഞാൽ ഒരു കോളത്തിന് ഇതേപോലെ പ്രൊജക്ഷൻ ഇല്ലായിരുന്നു ഒരു സൈഡിലോട്ട് പക്ഷേ ഇവിടെ എല്ലാ കോളത്തിനും പ്രൊജക്ഷൻ ഉണ്ട് എങ്കിൽ ഇവരെ തമ്മിൽ പരസ്പരം ഒരു ബീം ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ വിളിച്ച പേരാണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് സ്പ്രെഡ് ഫൂട്ടിംഗ് നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ലോഡ് പെട്ടെന്ന് താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സ്പ്രെഡ് കൊടുക്കും സ്റ്റെപ്ഡ് ഫാഷനിലെ അല്ലെങ്കിൽ സ്റ്റോപ്ഡ് ഫാഷനിലെ അതിനെ വിളിച്ച പേരാണ് സ്പ്രെഡ് ഫൂട്ടിംഗ് കാൻഡിലിവർ ഫൂട്ടിങ്ങിൻ്റെ വേറെ പേരാണ് സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയും സ്ട്രാപ്പ് ഫൂട്ടിംഗ് അടുത്ത ചോദ്യം ദ ബ്രിക്സ് യൂസ്ഡ് ഫോർ ലൈനിങ് ഓഫ് ഫർണസിസ് ദ ബ്രിക്സ് യൂസ് ഫോർ ലൈനിങ് ഓഫ് ബ്രിക്കിൽ നിന്നൊരു ചോദ്യമാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക് കട്ട് ബ്രിക് ഹോളോ ബ്രിക് റിഫ്രാക്ടറി ബ്രിക് ഏതാ ഓപ്ഷൻ ഒന്ന് പറഞ്ഞേ ആ വേറെ ഒന്നുമില്ല റിഫ്രാക്ടറി ബ്രിക് റിഫ്രാക്ടറി ബ്രിക്കിന്റെ വേറൊരു പേരെന്ന് പറയുന്നത് ഫയർ ബ്രിക് എന്നാണ് അത്യാവശ്യം ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ബ്രിക്ക് ഫയർ ബ്രിക്ക് അല്ലെങ്കിൽ റിഫ്രാക്ടറി ബ്രിക് എന്ന് പറയുന്നത് ഈ റിഫ്രാക്ടറി ബ്രിക്കിന്റെ കംപ്രസി സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആയിരിക്കും ആൻഡ് ഈ ഒരു ബ്രിക്കിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഫൈവ് ടു ടെൻ പെർസെൻ്റേജ് കാരണം തൗസൻഡ് വൺ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓർഡിനറി ബ്രിക്കിൻ്റെ ടെമ്പറേച്ചർ സാധാരണ ഒരു ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ആ ബ്രിക്കിന് എവിടെയെങ്കിലും ഒരു ആയിരത്തി ഒരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് മുകളിൽ വരുന്ന സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്രിക്കിന് എന്ത് സംഭവിക്കും ലോസ് സംഭവിക്കും സോ അതിനെ കൗണ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച ബ്രിക്കിനെ വിളിച്ച പേരാണ് ഫയർ ഓർ റിഫ്രാക്ടറി എന്ന് പറയുന്നത് ഫയർ ഓർ റിക്ടറി ക്ലേ എന്ന് പറയുന്ന മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബ്രിക്ക് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് അടുത്തേക്ക് പോവാം വൈ ലേയിങ് ബ്രിക്സ് ഇൻ എ ഫ്രോഗ് ഓഫ് ദ ബ്രിക് മസ്റ്റ് ബ്രിക്കിലെ ചോദ്യമാണ് ഫ്രണ്ട് വേർഡ് ഡൗൺ വേർഡ് സൈഡ് വേർഡ് ആൻഡ് അപ്വേർഡ് ഏതാ ഓപ്ഷൻ ഓപ്ഷൻ ഡി അപ്വേർഡ് അതായത് നമ്മളൊരു ബ്രിക്കിൻ്റെ ടോപ്പ് വ്യൂ എടുക്കുന്ന സമയത്ത് അതിലിതാ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഹാച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ ഇതിനെ വിളിച്ച പേരാണ് ഫ്രോഗ് എന്ന് പറയുന്നത് യൂഷ്വലി കൊടുക്കുന്ന ഫ്രോഗിൻ്റെ എന്ന് പറയുന്നത് ടെൻ ബൈ ഫോർ ബൈ വൺ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ടെൻ ബൈ ഫോർ ബൈ ടു സെൻറ്റിമീറ്റർ അതായത് ഈ ഹാച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ ഒരു ഡിപ്രഷനുണ്ട് നമ്മുടെ സാധാരണ പ്ലെയിൻ സർഫസിനെക്കാളും താഴ്ന്നായിരിക്കുന്നേ ഒരു സെൻറ്റിമീറ്റർ മുതൽ രണ്ട് സെൻറ്റിമീറ്റർ വരെ ആ ഒരു ഡിപ്രഷനെ വിളിച്ച പേരാണ് എന്ത് എന്ന് പറയുന്നത് അത് യൂഷ്വലി ബ്രിക്കിൻ്റെ ഏത് സൈഡിലാണ് കൊടുക്കുന്നത് ചോദിച്ചാൽ മുകളിലത്തെ പോർഷനിലാണ് കൊടുക്കുന്നത് ഫ്രോഗിൻ്റെ സൈസാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ടെൻ ബൈ ഫോർ ബൈ വൺ സെൻറ്റിമീറ്ററും ടെൻ ബൈ ഫോർ ബൈ ടു സെൻറ്റിമീറ്ററും അടുത്ത ചോദ്യം ദ കോമ്പിനേഷൻ ഓഫ് എ കിങ് പോസ് ട്രസ് ആൻഡ് ക്വീൻ പോസ് ട്രസ് ഇസ് നോൺ എസ് പ്രൂഫിലൊരു ചോദ്യമാണ് ഓപ്ഷൻ എ ഡബിൾ പെർലിൻ ബി മൺസാ ട്രസ് റൂഫ് സി ലീൻ ടു റൂഫ് ഡി കോമ്പിനേഷൻ ട്രസ് റൂഫ് ഏതാ ഉത്തരം പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു സാധനമാണ് രണ്ടും കൂടെ രണ്ട് ട്രസ്സുകളെയും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതായിരിക്കും വരുന്നതെന്ന് അതെ ഉത്തരം എന്ന് പറയുന്നത് മൻസ ട്രസ്സാണ് മൻസ ട്രസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ആയിരിക്കും നമ്മുടെ റൂഫ് ഇരിക്കുന്നത് ഈ ഒരു റൂഫിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ താഴത്തെ പോർഷൻ താഴത്തെ പോർഷൻ എന്ന് പറയുന്നത് ക്വീൻ പോസ്റ്റ് ആയിരിക്കും ക്വീൻ പോസ്റ്റ് ആയിരിക്കും അതേപോലെ തന്നെ മുകളിലത്തെ പോർഷൻ കിങ് പോസ് ആയിരിക്കും ആൻഡ് മോർ ഓവർ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു റൂഫിന് മാത്രമാണ് രണ്ട് പിച്ചുള്ളത് രണ്ട് പിച്ചെന്ന് പറയുന്നത് താഴത്തെ പിച്ചെന്ന് പറയുന്നത് ഏകദേശം സിക്സ്റ്റി ടു സെവൻറ്റി ഡിഗ്രിയും മുകളിലത്തെ പിച്ചെന്ന് പറയുന്നത് ഏകദേശം തേർട്ടി ഡിഗ്രി ടു ഫോർട്ടി ഡിഗ്രിയുമാണ് തേർട്ടി ടു ഫോർട്ടി ഡിഗ്രി സോ കിങ് പോസ്റ്റിൻ്റെയും ക്വീൻ പോസ്റ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് താഴത്തെ പോർഷൻ ക്വീൻ പോസ്റ്റസ്സും മുകളിലത്തെ കിങ് പോസ്റ്റുമായിരിക്കും താഴെ താഴത്തെ ആംഗിൾ സിക്സ്റ്റി ടു സെവൻറ്റി ഡിഗ്രിയും മുകളിലത്തെ തേർട്ടി ടു ഫോർട്ടി ഡിഗ്രിയുമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ദി ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി വെർട്ടിക്കൽ ജോയിൻസ് ഇൻ ദ സക്സസ് കോഴ്സിസ് ടേം ഡെസ്ക് ബ്രിക്മേസറിയ ചോദ്യം ഓപ്ഷൻ എ ബോണ്ട് ബി അറൈസസ് സി ലാപ് ഡി നൺ ഓഫ് ദീസ് ഏതാ ഉത്തരം പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ആ എന്ന് പറയുന്നത് ലാപ്പാണ് അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം ദാ ഈതൊരു ഇതിനെ നമ്മൾ കോഴ്സ് എന്ന് വിളിക്കും ഒരു ലൈനിലുള്ള സാധനത്തിന് മൊത്തത്തിൽ എന്താ വിളിക്കുന്നത് കോഴ്സ് എന്താണ് വിളിക്കുന്നത് സോ സക്സസ് ഈ കോഴ്സ് എടുത്തു ആ സക്സസീവ് കോഴ്സ് എടുത്തപ്പോൾ ഇതിനെ വെർട്ടിക്കൽ ജോയിൻസ് എന്നാണ് വിളിക്കുന്നത് ഈ വെർട്ടിക്കൽ ജോയിൻസിനെ വിളിച്ച പേര് പർപ്പൻ എന്നാ വെർട്ടിക്കൽ ജോയിൻസിന് വിളിച്ച പേര് പർപ്പൻസ് എന്നാണ് എങ്കിൽ ഈ രണ്ട് പർപ്പൻറ്റുകൾ സക്സസീവ് കോഴ്സിൽ അടുത്തടുത്തിരിക്കുന്ന രണ്ട് വെർട്ടിക്കൽ ജോയിൻസ് അപ്പോൾ ഞാൻ ഈ ഒരു വെർട്ടിക്കൽ ജോയിൻറ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വെർട്ടിക്കൽ ജോയിൻറ് വേണം എടുക്കാൻ അതിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ ജോയിന്റ് കഴിഞ്ഞിട്ടുള്ള വെർട്ടിക്കൽ ജോയിൻറ് എടുക്കാൻ പറ്റത്തില്ല അടുത്തടുത്തിരിക്കുന്ന രണ്ട് വെർട്ടിക്കൽ ജോയിൻസ് അവർ തമ്മിലുള്ള ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ വിളിച്ച പേരാണ് ലാപ്പ് നല്ലൊരു അറേഞ്ച്മെൻറ് ആണെങ്കിൽ നല്ലൊരു അറേഞ്ച്മെൻറ് ആണെങ്കിൽ ലാപ്പ് എന്ന് പറയുന്നത് ഷുഡ് ബി ഈക്വൾ ടു വൺ ബൈ ഫോർ ടൈംസ് ദി ലെങ്ത് ഓഫ് ദ ബ്രിക്ക് ഇതിനൊരു ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് ചോദിക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ വൺ ബൈ ഫോർ ഇൻറ്റു ട്വൻറ്റി ലെങ്ങ് ഓഫ് ദ ബ്രിക്ക് ബ്രിക്ക് മേസിനറി ആയതുകൊണ്ട് ആണ് നോർമൽ സൈസ് വരുമ്പോൾ ട്വൻ്റി വരും സോ ഉത്തരം എത്ര വരും ഫൈവ് സെന്റിമീറ്റർ ഉത്തരം എന്ന് പറയുന്നത് ഫൈവ് സെന്റിമീറ്റർ ആയിട്ട് വരും ഫൈവ് സെന്റിമീറ്റർ ഓക്കെ ഫൈവ് സെന്റിമീറ്റർ ചോദിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ നല്ലൊരു പോയിന്റ് ആണ് സാധനം ലാപ്പ് യൂഷ്വലി ചോദിക്കാറുണ്ട് വൺ ബൈ ഫോർ ടൈംസ് ലെങ്ത് ഓഫ് ദ ബ്രിക്ക് ആണ് ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഫൈവ് സെന്റിമീറ്റർ അടുത്ത ചോദ്യം ദി സം ഓഫ് ദി ഗോയിങ് ഇൻ സെന്റിമീറ്റർ പ്ലസ് ട്വൈസ് റൈസ് ഇൻ സെന്റിമീറ്റർ ഓഫ് എ സ്റ്റെയർസ് കെപ്റ്റസ് ഓപ്ഷൻ എ തേർട്ടി സെന്റിമീറ്റർ ബി ട്വൻ്റി സെൻ്റിമീറ്റർ സി സിക്സ്റ്റി സെന്റിമീറ്റർ ഡി സെവൻറ്റി സെന്റിമീറ്റർ സ്റ്റെയറിൽ ഒരു ചോദ്യമാണ് ഏതാ ഉത്തരം ആ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് സോ ചോദ്യം ഇവിടെ വളരെ സൂക്ഷി വായിക്കണം കേട്ടോ ഗോയിങ് ഇൻ സെന്റിമീറ്റർ ആൻഡ് ട്വൈസ് എ റൈസ് ഇൻ സെന്റിമീറ്റർ എന്നാണ് അപ്പോൾ ക്വസ്റ്റ്യനിൽ ഗോയിങ് റൈസും തന്നിട്ടില്ല റൈസിൻ്റെ വാല്യു തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴും എടുക്കുന്ന ഡിഫോൾട്ടായിട്ട് എത്രയാണ് ിഫ്റ്റീൻ സെന്റിമീറ്റർ ഇനി ഗോയിങ് എന്ന് പറയുന്ന വാല്യൂ യൂഷ്വലി എന്ന് പറഞ്ഞാൽ ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ ത്രെഡ് എന്ന് പറയുന്നത് ത്രെഡ് എന്ന് പറയുന്നത് പ്ലസ് ഗോയിങ് എന്നാണ് അങ്ങനെ വരുന്ന സമയത്ത് ഗോയിങ് ഷുഡ് ബി ഈക്വൽ ടു ത്രെഡ് മൈനസ് നോസിംഗാണ് അപ്പോൾ നോസിംഗ് ഇല്ലാതെ വരുന്ന സമയത്ത് യൂഷ്വലി വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കും അഞ്ച് സെൻറ്റിമീറ്റർ വരെ ശരിക്കും രണ്ട് മുതൽ അഞ്ച് സെൻറ്റിമീറ്റർ വരെ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട് ഈ ഒരു നോസിയും കൊടുക്കാറുണ്ട് രണ്ട് മുതൽ അഞ്ച് സെൻറ്റിമീറ്റർ അങ്ങനെ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ഫൈവ് പ്ലസ് ടു ഇൻറ്റു ഫിഫ്റ്റീൻ സെൻറ്റിമീറ്ററാണ് നമുക്ക് വരേണ്ടത് അതായത് തേർട്ടി പ്ലസ് ട്വൻറ്റി ഫൈവ് ഇച്ച് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആണ് വരേണ്ടത് നമുക്ക് ഓപ്ഷൻ നോക്കാം തേർട്ടി സെൻറ്റിമീറ്റർ അടുത്തല്ല ട്വൻറ്റി സെൻറ്റിമീറ്റർ അടുത്തല്ല സിക്സ്റ്റി സെൻറ്റിമീറ്റർ കുഴപ്പമില്ലാതെ അടുത്ത് കളിക്കുന്നു സെവൻറ്റി സെൻറ്റിമീറ്റർ സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഉത്തരം ഏതാ വരേണ്ടത് സിക്സ്റ്റി സെൻറ്റിമീറ്റർ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ശ്രദ്ധിച്ചോണം ഇങ്ങനെ ഗോയിങ് ഇൻ സെൻറ്റിമീറ്റർ പ്ലസ് ട്വൈസ് റൈസ് ഇൻ സെൻറ്റിമീറ്റർ തന്നിട്ട് ഓപ്ഷനിൽ ചിലപ്പോൾ സിക്സ്റ്റി സെൻറ്റിമീറും കാണും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഫിഫ്റ്റി ഫൈവ് അല്ലെങ്കിൽ ഫിഫ്റ്റി എയിറ്റ് സെൻറ്റിമീറ്റർ കാണും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഏതായിരിക്കണം കറക്റ്റ് അതായിരിക്കണം കാരണം യൂഷ്വലി നമ്മൾ നോസിംഗ് ഇല്ലാതെ കൊടുക്കുന്ന ത്രെഡിൻ്റെ വാല്യൂ എത്രയാണ് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ക്ലിയർ ആണോ സോ അങ്ങനെ വരുന്ന സമയത്ത് ഓപ്ഷൻ വാല്യൂ കുറഞ്ഞത് വേണം എടുക്കാൻ സിക്സ്റ്റി സെന്റിമീറ്ററിലോട്ട് മാർക്ക് ചെയ്യരുത് ക്ലിയർ ആവുന്നുണ്ടോ അത് ഓർത്തോണം കേട്ടോ എപ്പോഴും സിക്സ്റ്റി സെൻറ്റിമീറ്റർ ആണോ ഈ ഓപ്ഷനിൽ നമുക്ക് ഫിഫ്റ്റി ഫൈവ് ഇല്ലാത്തത് കൊണ്ടാണ് നിയറസ്റ്റ് വാല്യൂ ആയിട്ടുള്ള സിക്സ്റ്റി സെൻ്റീറ്റർ എടുത്തത് ഓക്കെ അല്ലേ അടുത്തത് ഇൻ ഇംഗ്ലീഷ് ബോൺ ദ ക്വീൻ ക്ലോഷർ ഈസ് പുട്ട് നെക്സ്റ്റ് ടു കോയിൻ ഹെഡ് ക്യു ബ്രിക് ഒരു ചോദ്യമാണ് ഓപ്ഷൻ എ ടു സ്ട്രെങ്തൻ ദ ബോണ്ട് ബി അവോയിഡ് കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിൻറ് സി ഇൻക്രീസ് അപ്പിയറൻസ് ഡി നൺ ഓഫ് ദീസ് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലോസറും ബാറ്റും എന്ന് പറയുന്ന രണ്ട് കമ്പോണൻ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന എന്തിനായിരിക്കും അത് തന്നെയാണ് ഉത്തരം ഓപ്ഷൻ ഏതാ ശരിയാണ് വേറൊന്നുമില്ല ടു അവോയിഡ് കണ്ടിന്യൂസ് വെർട്ടിക്കൽ പോയിന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള വെർട്ടിക്കൽ ജോയിൻറ് വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് എന്ത് ക്വീൻ ക്ലോഷർ നമ്മൾ എവിടെ കൊണ്ടുപോയിക്കുന്നത് കോയിൻ ഹെഡിൻ്റെ അടുത്തത് കൊണ്ട് വയ്ക്കുന്നത് ഇംഗ്ലീഷ് മോണ്ട് അറേഞ്ച്മെൻറ്റ് ദ ബ്രിക്സ് ആർ ഓവർ ബേൺഡ് ആൻഡ് ഇർറെഗുലർ ഇൻ ഷേപ്പ് ഇസ് കോൾഡ് ഏതാ ഓപ്ഷൻ ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ തേർഡ് ക്ലാസ് ആണോ രണ്ട് ഓഫ് ദീസ് ആണോ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ബ്രിക്കിലെ ഒരു ചോദ്യമാണ് ആ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഓവർ ഓവർബേൺ ബ്രിക്സിൻ്റെ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഓവർ ബേൺ ആ പേര് തന്നെ കിടക്കുന്നുണ്ട് ആ ഒരു ക്ലാസ്സിനെ വിളിച്ച പേരാണ് ശരിക്കും ഫോർത്ത് ക്ലാസ് ബ്രിക് അല്ലെങ്കിൽ ഓവർ ഓവർബേൺ ബ്രിക്സ് അല്ലെങ്കിൽ ജാമ ബ്രിക്സ് അല്ലെങ്കിൽ ജംപ് ബ്രിക്സ് ഇങ്ങനൊരു ഓപ്ഷൻ നമ്മുടെ ഇതിലുണ്ടോ ഇല്ല ഏതാ നൺ ഓഫ് ദീസ് എന്നാണ് സോ യൂഷ്വലി ഓവർ ഓവർബേൺഡ് ബ്രിക്സിനെ നമ്മൾ അഗ്രിഗേറ്റ് ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അഗ്രിഗേറ്റ് പോലുള്ള കാറ്റഗറിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് സുപ്പീരിയർ വർക്കിനും സെക്കൻഡ് ക്ലാസ് ബ്രിക്കിന് കോമൺ ആയിട്ടുള്ള വർക്ക്സിനും തേർഡ് ക്ലാസ് പ്രിക്ക് ടെമ്പററി കൺസ്ട്രക്ഷനുമായിരിക്കും യൂസ് ചെയ്യുന്നത് അടുത്ത ചോദ്യം ദ ഇന്നർ സർഫസ് ഓഫ് ആൻ ആർച്ചസ് ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് നമ്മൾ നേരത്തെ ആർച്ച് പഠിച്ച സമയത്ത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇന്നർ സർഫസ് ഓഫ് എൻ ആർച്ചസ് ഓപ്ഷൻ നോക്കാം എക്സ്ട്രാഡോ ഹോൺസ് ഓഫ് ഇറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് ആർച്ചിൻ്റെ നേരത്തെ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഉത്തരവിൽ വിളിച്ച് പറയാം ഏതാണ് അതെ വേറൊന്നുമില്ല സോഫിറ്റ് ബാക്കി ടേംസ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്ത ടേംസ് ആണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം ഹാഫ് ടേൺസ് സ്റ്റെയർ ഈസ് വൺ വിച്ച് ഹാസ് ഇറ്റ്സ് ഡയറക്ഷൻ ചേഞ്ച് ടു ഫോർ ഓപ്ഷൻ നോക്കാം ഷെയറിൽ ചോദ്യമാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി വൺ എയ്റ്റി ഡിഗ്രി ആൻഡ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഹാഫ് ടേൺസ് സ്റ്റെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം എത്രയാ ആംഗിളിലാണ് ഫ്ലൈറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടത് സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ഷെയറിലെ എത്രയാ ആ കറക്റ്റ് ഉത്തരമാണ് വൺ എയ്റ്റി ഡിഗ്രി അപ്പം ഹാഫ് ടേൺഡ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഇതേ കാറ്റഗറിയിൽ വരുന്ന സാധനമാണ് ഇതാണ് ഹാഫ് ടേൺ സ്റ്റെയർ ഇങ്ങനെ കയറി നമ്മൾ തിരിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഇനി ഒരു സൈഡിലേക്ക് മാത്രമാണ് തിരിയുന്നുണ്ടെങ്കിൽ ഇത് നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇതിനെ നമ്മൾ ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്നാണ് വിളിക്കുന്നത് ക്വാർട്ടർ ടേൺ അതേപോലെ തന്നെ ഡിഗ്രി ഡിഗ്രിയാണ് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ടേൺഡ് സ്റ്റെയർ അതിനെ വിളിച്ച പേര് ത്രീ കാർട്ടർ ടേൺഡ് സ്റ്റെയർ ഓക്കെ ആണല്ലോ ശരി അടുത്ത ചോദ്യം വീണ്ടും സ്റ്റെയറിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ദ നമ്പർ ഓഫ് റൈസ് സർ ഇൻ എ സ്റ്റെയർ നമ്പർ ഓഫ് റൈസ് അല്ല റൈസർ ഇൻ സ്റ്റെയർ വിൽ ബി ഓപ്ഷൻ എ 1 less than number of tread 1 more than number of tread equal to number of tread depends on the height of the stair number of riser in a stair naanu choyichirikkunathu number of riser in a stair will be 1 less than number of tread 1 more than number of tread rank <laughs> utharam on comment box ilitte വേറെ ഇതാ ഇവിടെ ജസ്റ്റ് നമുക്ക് നോക്കാം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ സ്റ്റെപ്പിൻ്റെ ഒരു അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുകയാണ് ഇതിൽ ഇത് ടി വൺ ഇത് ടി ടു ഇത് ടി ത്രീ എന്ന് പറയാൻ പറ്റുമോ ഇവിടെ ടി ത്രീ എന്ന് പറയാൻ പറ്റില്ല കാരണം ഫ്ലോറായി നമുക്ക് റൈസറിലേക്ക് വരാം ഇത് ആർ വൺ ഇത് ആർ ടു ഇത് ആർ ത്രീ അപ്പോൾ ആർ ത്രീയും ത്രെഡും തമ്മിലൊരു കണക്ഷൻ കിട്ടി റൈസർ ത്രെഡിനേക്കാളും ഒന്ന് കൂടുതലായിരിക്കും അല്ലേ റൈസർ ത്രെഡിനേക്കാളും ഒന്നുമുള്ളൂ ഇവിടെ ആർ ത്രീ വന്നു ഇവിടെ ടി ടു വന്നിട്ടുള്ളൂ ടി ത്രീ വന്നില്ല അപ്പോൾ ത്രെഡ് രണ്ടും റൈസർ മൂന്നും ഉണ്ട് അല്ലേ അപ്പോൾ റൈസർ എന്ന് പറയുന്നത് ത്രെഡിനേക്കാളും ഒരു വാല്യൂ കൂടുതലായിരിക്കും അങ്ങനെയല്ല ചോദ്യം ദ നമ്പർ ഓഫ് എ റൈസർ ഇൻ എ സ്റ്റെയർ വിൽ ബി വൺ ലെസ് ദ നമ്പർ ഓഫ് ത്രെഡ് ത്രെഡിനേക്കാളും ഒന്ന് കുറവാണോ ടി വൺ ആണോ ആർ വൺ ആണോ ഇവിടെ വരുന്ന അല്ല വൺ മോർ ദാൻ നമ്പർ ഓഫ് ത്രെഡ് ടി ടു വന്നു പ്ലസ് വണ് കൂടെ ചേർത്തു അപ്പോൾ ആ ത്രീ ആവരേണ്ടത് അപ്പോൾ ആർ ത്രീ ഉണ്ട് കറക്റ്റ് ആണ് ഉത്തരം ഏതാ ബി ഓപ്ഷൻ ബി ആണ് വൺ മോർ ദാൻ നമ്പർ ഓഫ് ത്രെഡ് േക്കാളും ഒന്ന് കൂടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് നമ്പർ ഓഫ് റൈസർ കിട്ടുന്നത് ശരി അടുത്ത ചോദ്യം ദ ഫോംഡ് ബൈ ഫോർ ഫോർ സ്ലോപ്പിംഗ് സൈഡ്സ് ഇൻ ഡയറക്ഷൻ ഫോർ നാല് സ്ലോപ്പിംഗ് സൈഡ് ഉണ്ട് ഡയറക്ഷൻ റൂഫിലൊരു ചോദ്യമാണ് ഹിപ്പ് റൂഫ് ഗേബിൾ റൂഫ് ലീൻഡ് റൂഫ് ഡെക്ക് റൂഫ് ഏതാ ചോദ്യം ഞാൻ നേരത്തെ പടം വരച്ചിട്ടിരുന്നു നമുക്ക് യൂഷ്വലി രണ്ട് കാറ്റഗറി പടം ഉള്ളത് ഒന്ന് നാല് സ്ലോപ്പ് ചെയ്യുന്നു പിന്നൊന്ന് രണ്ട് സൈഡിലേക്ക് സ്ലോപ്പ് ചെയ്യുന്നു അപ്പോൾ നാല് സൈഡിലേക്ക് സ്ലോപ്പ് ഏതാ ഉത്തരം ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേ ആ ഓക്കെ ഉത്തരം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ഹിപ്റൂഫാണ് ഇതാണ് ഹിപ് പ്രൂഫ് കേട്ടോ നാല് സൈഡിലേക്ക് സ്ലോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹിപ്പ് എന്ന് വിളിക്കും രണ്ട് സൈഡിലേക്ക് സ്ലോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഗേബിൾ എന്ന് വിളിച്ചു ലീൻഡ് റൂഫ് അറിയാം ഒരു സൈഡിലേക്ക് മാത്രമേ സ്ലോപ്പ് ചെയ്യത്തുള്ളൂ ഇനി ഡെക്ക് റൂഫ് എന്ന് പറയുന്നത് രണ്ട് സൈഡിലേക്ക് സ്ലോപ്പ് കാണും പക്ഷെ ഒരു ഫ്ലാറ്റ് സർഫസ് ഒരു ചെറിയൊരു ഫ്ലാറ്റായിട്ടുള്ള ഒരു പോർഷൻ കിടക്കുന്നുണ്ടെങ്കിൽ ആ കാറ്റഗറി റൂഫിനെ വിളിച്ച പേരാണ് എന്ത് റൂഫ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പൈൽ ഫൗണ്ടേഷൻസ് ആർ പ്രൊവൈഡ് ഫൗണ്ടേഷൻ ചോദ്യമാണ് കോമ്പാക്ട് സോയിൽ സോഫ്റ്റ് റോക്ക് ഹാർഡ് റോക്ക് വാട്ടർ ലോഗ്ഡ് സോയിൽ അപ്പോൾ ഇതിന് ഒറ്റ കാര്യം പറയാം യൂഷ്വലി നമ്മൾ പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡെപത്തിലാണ് കൊണ്ടുപോകേണ്ടത് ഡെപ്തിൽ കൊണ്ടുപോകുന്നത് എങ്ങനെ എന്തിനാ നല്ലൊരു ഹാർഡ് സ്ടാറ്റ കിട്ടാൻ വേണ്ടി ഹാർഡ് സ്റ്റാറ്റ എന്ന് പറയുന്ന വാക്ക് നമുക്ക് അനുയോജ്യമായിട്ട് കിടക്കുന്ന ഓപ്ഷൻ ഏതായിരിക്കും ഇതിൽ ഹാർഡ് സ്ട്രാറ്റ ആ ഹാർഡ് റോക്ക് അപ്പോൾ ഉത്തരം ഏതാ ഓപ്ഷൻ സി ഹാർഡ് റോക്ക് പൈൽ ഫൗണ്ടേഷൻസ് ആർ പ്രൊവൈഡ് എവിടെയാണ് ഹാർഡ് റോക്ക് അടുത്ത ചോദ്യം വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് ചോദ്യം വളരെ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ നമ്മൾ പെട്ടെന്ന് ആവേശമൊന്നും കാണിക്കേണ്ട വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ നോക്കാം ഫ്രോഗ് ഇസ് ദ ഡിപ്രഷൻ ഓൺ ദി ടോപ്പ് ഫേസ് ഓഫ് എ ബ്രിക് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഇതിൽ തന്നെ നമുക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് ഫ്രോഗ് ഇസ് ദ ഡിപ്രഷൻ ഡിപ്രഷൻ ആണ് ഓൺ ദി ടോപ്പ് ഫേസ് ഓഫ് ദ ബ്രിക് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് പോകാമായിരുന്നു പക്ഷെ നമ്മൾ ഇതുവരെ വന്നതല്ലേ ബാക്കി മൂന്ന് ഓപ്ഷൻ കൂടെ വായിച്ചു നോക്കാം ക്വീൻ ക്ലോസർ ഇസ് എ പോർഷൻ ഓഫ് ബ്രിക്ക് ഒപ്റ്റൈൻഡ് ബൈ കട്ടിങ് അക്രോസ് ദ ലെങ്ത് ലെങ്തിൻ അക്രോസ് ആയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ക്വീൻ ക്ലോസർ ആണ് കിട്ടുന്നത് ചില അത് കറക്റ്റല്ലേ സർ എന്ന് വിചാരിക്കും ശരിക്കും പറഞ്ഞാൽ ലെങ്തിന് അക്രോസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടേണ്ട സാധനം അതാണ് പക്ഷേ അതിനെ ക്വീൻ ക്ലോസർ എന്നല്ല പറയേണ്ടത് ക്ലോസർ എന്നാണ് പറയേണ്ടത് രണ്ട് കട്ട് ചെയ്യപ്പോൾ രണ്ട് ഈക്വൽ ഹാഫ് ആയാൽ മാത്രമേ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ ക്വീൻ ക്ലോസർ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ചോദ്യത്തിൽ അങ്ങനെ രണ്ട് ഈക്വൽ ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എഴുതിയിരിക്കുന്ന കറക്റ്റാ പോർഷൻ ഓഫ് ബ്രിക് ഒപ്റ്റൈൻഡ് ബൈ കട്ടിങ് അക്രോസ് ദ ലെങ്ത് ഒരു സെന്റൻസ് കട്ടിങ് ദ ലെങ്ത് ടു ഈക്വൽ ഹാഫ് എന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ക്വീൻ ക്ലോസറിന്റെ ഡെഫിനേഷൻ കറക്റ്റ് ആകുമായിരുന്നു അപ്പം ഇത് തെറ്റാ ബാറ്റ് ഈസ് ബൈ കട്ടിങ് ദ ലെങ് ദ ലെങ്ത് ലെങ്ത് ദ കട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടേണ്ടത് ബാറ്റ് അല്ല അതും തെറ്റാ ഇൻ നേരത്തെ പറഞ്ഞു പെർപ്പൻ്റെ ഏതാ വെർട്ടിക്കൽ തെറ്റാ ഇതും തെറ്റാ അപ്പോൾ കറക്റ്റ് ഏതാ ഓപ്ഷൻ എ ഫ്രോഗ്സ് ദ ഡിപ്രഷൻ ഓൺ ദ ടോപ്പ് ഫേസ് ഓഫ് ദ ബ്രിക് ബോണ്ട് ഈ കോഴ്സ് കംപ്രൈസസ് ഓഫ് ഓൾട്ടർനേറ്റ് ഹെഡർ ആൻഡ് സ്ട്രെച്ചർ ഓപ്ഷൻ നോക്കാം ബ്രിക് മേസ്റ്ററി ആണ് ഇംഗ്ലീഷ് ബോണ്ട് സ്ട്രെച്ചർ ബോൺ ഫ്ലെമിഷ് ബോണ്ട് ഹെഡർ ബോണ്ട് ഏതാ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് വേറെ ഒന്നുമില്ല ഇംഗ്ലീഷ് ബോണ്ടാണ് സ്ട്രെച്ചർ ബോണ്ടിൽ സ്ട്രെച്ചർ കോഴ്സുകൾ മാത്രം അറേഞ്ച് ചെയ്തിട്ടുള്ള ബോണ്ടാണ് ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡറും സ്ട്രെച്ചറും വരുന്നുണ്ടെങ്കിൽ അതിനെ വിളിച്ച പേരാണ് ഫ്ലെമിഷ് ബോൺ ഹെഡർ ബോണ്ട് എന്ന് പറയുമ്പോൾ ഹെഡർ കോഴ്സുകൾ മാത്രം കമ്പൈൻ ചെയ്തിട്ടുള്ള ബോണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത് ഹെഡർ ബോണ്ട് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ദ ഇൻഗ്രീഡിയൻ ഓഫ് ദ ബ്രിക് എർത്ത് വിച്ച് ഇനേബിൾസ് ദ ബ്രിക് ടു റീറ്റെയിൻ ഷെയ്പ്പ് ഷെയ്പ്പെ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഷെയ്പ്പ് മെയ്ൻ ചെയ്യാനല്ല റീറ്റെയിൻ ഷെയ്പ്പ് നമുക്ക് മോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം അലുമിന എന്ന് പറയുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ചീഫ് ഓർ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്നാണ് വിളിക്കുന്നതെങ്കിലും ആ ഒരു എന്തിനാണ് കൊടുക്കുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ഷെയ്പ്പ് എന്ന് പറഞ്ഞാൽ മോൾഡ് ചെയ്യുന്ന സമയത്ത് ഷെയ്പ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ചോദ്യം എന്താണ് വിച്ച് ഇനേബിൾസ് ദി ബ്രിക് ടു റീറ്റെയിൻ ഷെയ്പ്പ് ഷെയ്പ്പിനെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹിക്കുന്നതരാ അങ്ങനെ വരുമ്പോൾ ഉത്തരം ഉത്തരവേതായിരിക്കും സിലിക്കയായിരിക്കും തിരിഞ്ഞു പോരുത് അലുമിന ഷെയ്പ്പ് പ്രൊവൈഡ് ചെയ്യാൻ പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്നു അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആരാണ് സിലിക്ക നമുക്ക് പെട്ടെന്ന് വിച്ച് ഇനേബിൾസ് ദ ബ്രിക് ടു റീറ്റെയിൻ എന്നൊക്കെ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന അലുമിന ആയിരിക്കും പക്ഷേ അലുമിന എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് ശരിക്കും ബ്രിക്കിന് ഷെയ്പ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തിയാണ് ആ ഷെയ്പ്പിന് അതേപോലെ പിടിച്ചു നിർത്തുന്ന ആരാ സിലിക്കയാണ് ഇനി അയണോക്സൈഡ് എന്തിനാണ് കളർ കൊടുക്കുന്നു ബ്രിക്കിന് റെഡ് കളർ കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റാണ് അയണോക്സൈഡ് എന്ന് പറയുന്നത് മെഗ്നീഷ്യ എന്ന് പറയുന്നത് ഒരു യെല്ലോ ടിൻ്റ് ഒരു മഞ്ഞ ഷെയ്ഡ് കൊടുക്കുക ആ ഒരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന മെമ്പർ മെറ്റീരിയൽ ആണ് ആര് മെഗ്നീഷ്യ എന്ന് പറയുന്നത് അടുത്തത് ബോർഡ് യൂസ് ഫോർ പ്രൊവൈഡിങ് ഫ്രോഗ് ഇൻ ദ ബ്രിക്ക് ഈസ് നോണസ് ഓപ്ഷൻ എ പാലറ്റ് ബി ലാമിൻ സി ഫൈബർ ഡി സ്റ്റോക്ക് ബോർഡ് അറിയാവോ സിമ്പിളായിട്ടുള്ള സാധനമാണ് അതെ കൺഫ്യൂഷൻ വരുന്ന സാധനമാണ് രണ്ട് ടേമുകൾ തമ്മിൽ കൺഫ്യൂഷൻ വരും പാലറ്റും സ്റ്റോക്കും തമ്മിലാണ് കൺഫ്യൂഷൻ വരുന്നത് ഉത്തരം എന്ന് പറയുന്നത് സ്റ്റോക്ക് ബോർഡാണ് പാലറ്റ് ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബ്രിക്കിനെ കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബോർഡിനെയാണ് പാലറ്റ് ബോർഡ് എന്ന് പറയുന്നത് ഈ ഫ്രോഗ് എന്ന് പറയുന്ന ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം സ്റ്റോക്ക് ബോർഡാണ് കേട്ടോ തിരിഞ്ഞു പോരുത് ബ്രിക്കിനെ നമ്മൾ മോൾഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകണം നമ്മൾ മോൾഡ് ചെയ്തതിന് ശേഷം ബ്രിക്കിനെ ഡ്രൈയിങ്ങിന് വേണ്ടി കൊണ്ടുപോകണം അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് പാലറ്റ് ബോർഡാണ് അത് കഴിഞ്ഞിട്ട് അതിന്റെ ഷെയ്പ്പ് ക്രിയേറ്റ് ചെയ്യണം മോൾഡ് ചെയ്യുന്ന സമയത്ത് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബോർഡിനെ വിളിച്ച പേരെന്താണ് സ്റ്റോക്ക് ബോർഡ് എന്നാണ് വിളിച്ചത് അടുത്തത് സ്വെല്ലിംഗ് ഓഫ് ബ്രിക് നോൺ നോണസ് ബ്രിക്കിന് സ്വെല്ലിംഗ് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ സ്വെല്ലിംഗ് ഉണ്ടാവാറുണ്ട് ഓപ്ഷൻ ഏതൊക്കെയാണ് നോക്കാം ബ്ലോട്ടിംഗ് ലാമിനേഷൻ ഷഫ്സ് എഫ്ലോറസൻസ് ഏതാ ബ്രിക്സിന്റെ സ്വെല്ലിങ്ങിന് എന്താ വിളിക്കുന്നത് ബ്ലോട്ടിംഗ് ബ്ലോട്ടിങ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രിക്കിൻ്റെ അകത്ത് ബ്രിക്ക് എർത്ത് നമ്മൾ മോൾഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പായിട്ട് ബ്രിക്കിന് അകത്തായിട്ട് ഒരു ഇല അകപ്പെട്ടു പോയാൽ ഒരു ലീഫ് വെജിറ്റേഷൻ കവർ ഓർഗാനിക് മാറ്റർ എന്ന് പറയും അത് അകപ്പെട്ടു പോകുന്ന സമയത്ത് കത്തുന്ന സമയത്ത് ഈ അകത്തിരിക്കുന്ന ഇല കത്തിപ്പോകും കത്തിപ്പോകുന്ന സമയത്ത് അവിടെ ഒരു പോറസ് അല്ലെങ്കിൽ ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്തു ക്യാവിറ്റി ക്രിയേറ്റ് ആകുമ്പോൾ ഇതിലകത്തുള്ള പ്രഷർ കാരണം അല്ലെങ്കിൽ ഹൈ പ്രഷർ കാരണം ആ ബ്രിക്കിൽ ക്രാക്സ് ഉണ്ടാവുകയും ആ ക്രാക്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രിക്കിനൊരു സ്വെല്ലിങ് ക്രിയേറ്റ് ആവുകയും ചെയ്യും അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലത്തിനെ വിളിച്ച പേരാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത് എഫ്ലോറസൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രിക്കിൻ്റെ സർഫസിൽ ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് ഡെപ്പോസിറ്റുകൾ ആൽക്കലിയുടെ പ്രസൻസിൽ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ വിളിച്ച പേരാണ് എഫ്ലോറസൻസ് ഷഫ്സ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല നമ്മൾ ബേൺ ചെയ്തു വെച്ചിരിക്കുന്ന ബ്രിക്കിൻ്റെ സർഫസിലായിട്ട് മഴത്തുള്ളികൾ റെയിൻ വാട്ടറുകൾ വീണു കഴിഞ്ഞാൽ ആ ബ്രിക്കിൻ്റെ ഷെയ്പ്പ് മാറിപ്പോവും ആ ഒരു മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ മാറുന്ന ആ ഒരു ഡിഫക്റ്റിനെ വിളിച്ച പേരാണ് ഷഫ്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ബേൺ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വെച്ചിരിക്കുമ്പോൾ മഴ പെയ്തു മഴ പെയ്യുമ്പോൾ ആ മഴത്തുള്ളി വന്ന് വീണു അത് കാരണം അതിൻ്റെ ഷെയ്പ്പ് മാറിപ്പോവും ആ ഒരു ഡിഫക്റ്റിനെ വിളിച്ച പേരാണ് എന്ത് ഷഫ്സ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അടുത്തത് ടു കൺസ്ട്രക്ട് എ ടെൻ സെൻറ്റിമീറ്റർ തിക്ക് പാർട്ടീഷൻ ബോൾ പ്രിഫേർഡ് ബോണ്ട് വിൽ ബി ഇത് നല്ല രീതിയിൽ ബോണ്ട് പഠിച്ചിട്ടുള്ളൊരു കാണെങ്കിൽ പെട്ടെന്ന് കിട്ടും വേറൊന്നുമില്ല ഏതായിരിക്കും ഓപ്ഷൻ നമുക്ക് നോക്കാം ഫ്ലെമിഷ് ബോണ്ട് ഇംഗ്ലീഷ് ബോണ്ട് സ്ട്രെച്ചർ ബോണ്ട് ഹെഡർ ബോണ്ട് അതെ സ്ട്രെച്ചർ ബോണ്ടാണ് കാരണം സ്ട്രെച്ചർ ബോണ്ടിന് മാത്രമാണ് പത്ത് സെൻറ്റിമീറ്ററിന് മുകളിലോട്ട് നമുക്ക് തിക്നെസ് കൊണ്ടുവരാൻ പറ്റാത്തത് പത്ത് സെൻറ്റിമീറ്റർ വരെയുള്ള തിക്നെസ്സിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ഏതാണ് സ്ട്രെച്ചർ ബോണ്ടാണ് ബാക്കി ബോണ്ടുകളൊന്നും നമ്മൾ അത്രയും ഇതിലോട്ട് ചെറുതിലോട്ട് കൊണ്ടുപോകാറില്ല നമ്മൾ ഹെഡർ ബോണ്ടൊക്കെ ആണെങ്കിൽ വൺ ബൃത്തിക്കായിരിക്കും ഇംഗ്ലീഷ് ബോണ്ടാണെങ്കിലും വൺ ആൻഡ് ഹാഫ് ബൃത്തിക്കോട്ടായിരിക്കും ഫ്ലെമിഷ് ബോണ്ടാണെങ്കിലും വണ്ണും വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വൺ ആൻഡ് ഹാഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ യൂഷ്വലി ഇംഗ്ലീഷ് ബോണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് വൺ ബ്രിക്ക് ആണ് നമ്മൾ കൊണ്ടുവരേണ്ടത് വൺ ബ്രിക് ഇംഗ്ലീഷ് ബോണ്ടിൽ പക്ഷേ സ്ട്രെങ്ത് അവർ പറയുന്നത് വൺ ആൻഡ് ഹാഫിന് മോളിൽ പോകുന്ന സമയത്താണ് കുറച്ചും കൂടെ ഇംഗ്ലീഷ് ബോണ്ട് സ്ട്രെങ്ത് കിട്ടുന്നത് പക്ഷേ ഇംഗ്ലീഷ് ബോണ്ടും വൺ ബൃത്തിക്കിലോട്ട് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഹെഡർ ബോണ്ടും വൺ ബ്രിക്ക് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഫ്ലമിഷ് ഫോണ്ട് വണ്ണിലും വൺ ആൻഡ് ഹാഫിലും സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അടുത്ത ചോദ്യം ദ പ്രൊജക്ഷൻ ഓഫ് ദ ത്രെഡ് ബിയോണ്ട് ദ റൈസർ ഇസ് കോൾഡ് ഓപ്ഷൻസ് സ്റ്റെയറിലെ ചോദ്യമാണ് ഓപ്ഷൻ എ സ്ട്രിംഗർ ബി നോസിങ് സി പിച്ച് ഡി ബാലുസ്റ്റർ എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റെയറിൻ്റെ ഡിസ്കഷൻ ഓൾറെഡി കഴിഞ്ഞ കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലെ അതെ ഉത്തരം ഏതാണ് മിറന്നില്ല നോസിംഗ് നോസി എന്നാണ് അതിനെ വിളിക്കുന്നത് ബാലൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു പിച്ച് ഓഫ് എ സ്റ്റെയർ എന്ന് പറയുന്നത് സ്റ്റെയറിൻ്റെ ഇൻക്ലൈൻ്റ് അല്ലെങ്കിൽ സ്റ്റെയർ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ വിളിച്ച പേരാണ് പിച്ചോർ സ്ലോപ്പ് എന്ന് പറയുന്നത് പിച്ചോർ സ്ലോപ്പ് യൂഷ്വലി കൊടുക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണ് നമ്മുടെ നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് തേർട്ടി ടു ഫോർട്ടി ഡിഗ്രി എന്നാണ് കേട്ടോ തേർട്ടി ടു ഫോർട്ടി ഡിഗ്രി എന്നാണ് നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ ശരിക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് ഏതാണ് തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് നമ്മുടെ എക്സാമിന് വരുമ്പോൾ ഇത് എഴുതിയാൽ മതി കേട്ടോ തേർട്ടി ടു ഫോർട്ടി ഡിഗ്രി എന്ന് എഴുതിയാവു അതായിരിക്കും കുറച്ചും കൂടെ ആക്സപ്റ്റ് ചെയ്യുന്ന വാല്യൂ അടുത്ത ചോദ്യം നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ എ ഫ്ലൈറ്റ് ഷുഡ് ബി ലെസ് ദാൻ അതായത് ഒരു ഫ്ലൈറ്റിൽ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ട്വൽവ് ത്രീ ടു ഫൈവ് ഏതാ ആ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പ് ആണ് കേട്ടോ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ആണ് ത്രീ എന്ന് പറയുന്നത് മിനിമം കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സിന്റെ ഫ്ലൈറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ത്രീയും മാക്സിമം കൊടുക്കാൻ പറ്റുന്ന സ്റ്റെപ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ് ട്വൽവും അടുത്ത ചോദ്യം ഷേപ്ഡ് ബ്രിക്സ് ഫോമിങ് ആൻ ആർച്ച് റിംഗ് ആർ കോൾ നമ്മൾ നേരത്തെ ആർച്ച് പറഞ്ഞ സമയത്ത് ഉള്ള ഒരു ചോദ്യമാണ് ഓപ്ഷൻ നമുക്ക് നോക്കാം വൂസ്വാർ സോഫിറ്റ് സ്പാൻഡ്രൽസ് ഹോഞ്ചസ് ഏതാ ഉത്തരം അതെ വേറെ ഒന്നുമില്ല നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് യൂണിറ്റിനെ വിളിച്ച പേരാണ് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റിനെ വിളിച്ച പേര് എന്താണ് ഊസ്വാർ എന്ന് ശരി അടുത്ത ചോദ്യം ലൈൻ ഓഫ് എ സ്ലോപ്പിംഗ് റൂഫ് ഈസ് അതായത് സ്ലോപ്പിംഗ് റൂഫിന്റെ ഏറ്റവും ടോപ്പ് പോയിന്റിനെ വിളിക്കുന്ന പേര് ഓപ്ഷൻ നോക്കാം റൈസ് ഹിപ്പ് റിഡ്ജ് ആൻഡ് ഏതാ ഉത്തരം ഏറ്റവും മുകളിലത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഏതാ ശരിയാണ് റിഡ്ജ് അതായത് ഒരു ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ പോയിന്റിനെ വിളിച്ച പേരാണ് റിഡ്ജ് എന്ന് പറയുന്നത് ഇനി വെർജ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു പോയിന്റ് നമ്മൾ ഈവ്സ് എന്നാണ് വിളിച്ചത് അല്ലേ ഈവ്സ് എങ്കിൽ ദ റിഡ്ജ് മുതൽ ഈവ്സ് വരെയുള്ള ഈ ഒരു എഡ്ജിനെ വിളിച്ച പേരാണ് വെർജ് എന്ന് പറയുന്നത് ആ ഒരു എഡ്ജ് ആ ഒരു എഡ്ജിനെ വിളിച്ച പേര് എന്താണ് വെർജ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ നമ്മുടെ പറയുകയാണ് റിഡ്ജ് മുതൽ ഈവ്സ് ആ വെർജിൽ തന്നെ സ്പെല്ലിംഗ് കിടക്കുന്നുണ്ട് കേട്ടോ റിഡ്ജ് മുതൽ അല്ലെങ്കിൽ ഈവ്സ് മുതൽ റിഡ്ജ് വരെ ഈ മുതൽ ആറ് വരെ ഈവ്സ് മുതൽ റിഡ്ജ് വരെയുള്ള എഡ്ജിനെ വിളിച്ച പേരാണ് എന്ത് വെർജ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അടുത്തത് ദി അറേഞ്ച്മെന്റ് ഓഫ് സപ്പോർട്ടിങ് ആൻഡ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ ബൈ പ്രൊവൈഡിങ് സപ്പോർട്ട്സ് അണ്ടർ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് സപ്പോർട്ടിങ് ആൻഡ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ ഒരു എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ താഴെ സപ്പോർട്ട് ചെയ്ത് രീതിയിൽ ഇസ് നോൺ എസ് ഓപ്ഷൻ എ പൈലിംഗ് ബി ജാക്കിംഗ് സി ഷോറിങ് ആൻഡ് ഡി അണ്ടർ പിന്നിങ് അപ്പോൾ നേരത്തെ ഞാൻ ഷോറിങ്ങും അണ്ടർ പിന്നിങ്ങിൻ്റെ ഒരു ചോദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സൂപ്പർ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ് സ്ട്രക്ചറിൻ്റെ പോർഷനിൽ നമ്മളൊരു സപ്പോർട്ട് കൊടുത്തു എന്തിനാ ഫൗണ്ടേഷൻ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തേ പറയാൻ പറ്റത്തുള്ളൂ അണ്ടർ പിന്നിങ് അപ്പോൾ ഏതാണ് ാണ് ഓപ്ഷൻ അടുത്ത ചോദ്യം ദ ദ ലോവർ ലോവർ എഡ്ജ് ഓഫ് റൂഫ് റൂഫ് ഒരു സർഫസിന്റെ എഡ്ജിനെ വിളിക്കുന്ന പേര് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഓപ്ഷൻ നോക്കാം പിച്ച് ഈവ്സ് ക്ലീറ്റ് ഗേബിൾ നമുക്ക് ഉത്തരവുണ്ട് ഏതാണ് പിച്ച് ക്ലീറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പർലിൻസ് എന്ന് എന്ന് പറഞ്ഞ മെമ്പർ ആയിട്ട് പറഞ്ഞ മെമ്പർ കൊടുക്കും അപ്പം ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മെമ്പർ പർലിൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൾ ഡ്രാഫ്റ്റർ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പറാണ് അതിൻ്റെ മുകളിൽ നമ്മൾ പർലിൻസ് കൊടുക്കുമ്പോൾ പർലിൻസിന് സ്ലൈഡ് ചെയ്ത് താഴെ പോകാനുള്ള ഉണ്ട് സോ അത് കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ട്രസ്സിൽ ചെറിയ വുഡൺ ബ്ലോക്സ് ഫിക്സ് ചെയ്യും എന്തിനാ ഈ പർലിൻസ് താഴോട്ട് സ്ലൈഡ് ചെയ്തിരിക്കാൻ വേണ്ടി ഈ ചെറിയ വുഡൺ ബ്ലോക്സിനെ വിളിച്ച പേരാണ് ക്ലീറ്റ്സ് പർലിൻസിൻ്റെ സ്ലൈഡിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു ചെറിയ വുഡൻ മെമ്പറിനെ വിളിച്ച പേരാണ് നമ്മുടെ ക്ലീറ്റ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ദ തിക്നസ് ഓഫ് ദി പ്ലാസ്റ്റിങ് ഇസ് യൂഷ്വലി പ്ലാസ്റ്റിങ്ങിന് നമ്മൾ കൊടുക്കുന്ന തിക്നസ് യൂഷ്വലി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ നോക്കാം ഫോർട്ടി എം എം ട്വൻറ്റി ഫൈവ് എം എം ട്വൽവ് എം എം സിക്സ് എം എം അറിയാവോ എത്രയാണ് യൂഷ്വലി കൊടുക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ആ ഇത്രയാണ് കറക്റ്റ് തന്നെയാണ് ട്വൽവ് എം എം നമ്മൾ പ്ലാസ്റ്റിങ്ങിൽ കൊടുക്കുന്ന തിക്നസ് ഏകദേശം എത്രയാണ് ട്വൽവ് എം എം ആണ് പിന്നെ നമ്മൾ ത്രീ കോട്ട് പ്ലാസ്റ്റിങ് നമുക്ക് ത്രീ കോട്ട് പ്ലാസ്റ്റിംഗ് എന്നൊരു കണ്ടീഷൻ ഉണ്ട് മൂന്ന് കോട്ട് പ്ലാസ്റ്റിംഗ് ഒക്കെ അപ്ലൈ ചെയ്യും അപ്പോൾ മൂന്ന് കോട്ട് പ്ലാസ്റ്റിംഗ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ തിക്നെസ്സിനെ ആ പ്ലാസ്റ്റിങ്ങിനെ നമ്മൾ പല ടെക്നിക്കൽ ടേംസിലാണ് വിളിക്കുന്നത് അതിൽ ആദ്യം കൊടുക്കുന്ന തിക്നെസ്സിനെ അല്ലെങ്കിൽ ആദ്യം കൊടുക്കുന്ന കോട്ടിനെ നമ്മൾ വിളിച്ച പേര് റെൻഡറിങ് കോട്ടെന്ന് ആദ്യം കൊടുക്കുന്ന കോട്ടിനെ എന്താ വിളിച്ചത് റെൻഡറിങ് കോട്ടെന്നും നടുക്ക് കൊടുക്കുന്ന കോട്ടിനെ നമ്മൾ ഫ്ലോട്ടിംഗ് കോട്ടെന്നും ലാസ്റ്റ് കൊടുക്കുന്ന കോട്ടിനെ നമ്മൾ വിളിച്ച പേര് ഫിനിഷിംഗ് ഓർ സെറ്റിംഗ് കോട്ടെന്ന് ആണ് കേട്ടോ നമ്മൾ മൂന്ന് കോട്ട് കൊടുക്കുന്ന സമയത്ത് ആ മൂന്ന് കോട്ടിന് കൊടുക്കുന്ന പേരാണ് പറഞ്ഞത് ആദ്യത്തെ കോട്ടിന് റെൻഡറിങ് എന്ന് വിളിച്ചു രണ്ടാമത്തെ ഫ്ലോട്ടിംഗ് എന്ന് വിളിച്ചു മൂന്നാമത്തത് ഫിനിഷിംഗ് കോട്ട് എന്നാണ് വിളിച്ചത് അടുത്ത ചോദ്യം ദ ബ്രിക്ക് ഓർ സ്റ്റോൺ യൂസ് ഇൻ ദ കോർണർ മേസൺ ഓഫ് എ വോൾ ഇസ് കോൾ ശരിക്കും ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വരാം ഓപ്ഷൻ എ ക്ലോസർ ബി ബ്ലാങ്ക് സ്പേസ് സി കോയിൻ ക്ലോസർ ഡി മോർട്ടാർ ഇതിൽ നമുക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മെത്തേഡ് ഓഫ് എലിമിനേഷൻ വെച്ച് കണ്ടുപിടിക്കാം കിങ്ക്ലോസർ വരത്തില്ല മോർട്ടാർ വരത്തില്ല ബ്ലാങ്ക് സ്പേസ് എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ചിട്ടും ഇല്ല പഠിച്ചിട്ട് അങ്ങനെ ഒരു സാധനം ഇല്ല ബ്ലാങ്ക് സ്പേസ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് കോയിൻ ആണ് കോയിൻ എന്ന് പറയുന്ന ടേം അതാണ് ഉത്തരം സോ ഉത്തരം ഏതാണ് കോയിൻ ക്ലോസർ കോയിൻ എന്ന് പറയുന്നത് ഒരു വോള് ടേൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന കണക്ഷൻ ഈ വോൾ രണ്ട് വോളുകൾ തമ്മിലുള്ള കണക്ഷൻ സേ ഇത് വോൾ വണ്ണും ഇത് വോൾ ടു ആണ് ഈ വോൾ വണ്ണ് തിരിയുന്ന സമയത്ത് ഇവര് തമ്മിലുള്ള കണക്ഷൻ രണ്ട് വോളുകൾ തമ്മിലുള്ള ജോയിന്റ് കണക്ഷൻ ആ ഫോം ചെയ്യുന്ന കണക്ഷനെ വിളിച്ച പേരാണ് എന്ത് കോയിൻ എന്ന് പറയുന്നത് ആ കണക്ഷനെ വിളിച്ച പേരെന്താണ് കോയിൻ എന്ന് പറയുന്നത് സോ അവിടെ നമുക്ക് കോയിൻ കാരണം ആ നാല് ഓപ്ഷൻ എടുക്കുമ്പോൾ കോയിൻ എന്ന് പറയുന്ന ടേം എവിടെ മാത്രമേ വരുന്നുള്ളൂ ഒരിടത്ത് മാത്രമേ വരുന്നുള്ളൂ സോ അതുകൊണ്ടാണ് നമ്മുടെ ഓപ്ഷൻ ഏലേക്ക് പോയത് കോയിൻ ക്ലോസറിലേക്ക് പോയത് അടുത്ത ചോദ്യം ഹെഡ്റൂം ഇൻ എ സ്റ്റെയർ കേസ് ഷുഡ് നോട്ട് വീൽ എ സ്റ്റാൻഡ് ഹെഡ്റൂം ഇൻ എ സ്റ്റെയർ കേസ് ഹെഡ്റൂം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു സ്റ്റെയർ കയറി പോകുന്ന സമയത്ത് മോളിലൊരു കൺസ്ട്രക്റ്റഡ് മെമ്പർ ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള ദ മിനിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആ മിനിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ വിളിച്ച പേരെന്താണ് ഹെഡ്റൂമാണ് സോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ വൺ പോയിന്റ് നയൻ മീറ്റർ ടു മീറ്റർ ടു പോയിൻറ് വൺ മീറ്റർ ഏതാ ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് പുതിയ റൂൾ പ്രകാരം നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ടു മീറ്റർ ആണ് കേട്ടോ ഹെഡ് ഹെഡ്റൂമിൻ്റെ പുതിയ വാല്യൂ എത്രയാണ് ടു പോയിൻറ്റ് ടു മീറ്റർ ആണ് നമുക്ക് ഓപ്ഷനിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ ആയിരുന്നു ടു പോയിൻ്റ് വൺ മീറ്റർ അതുകൊണ്ടാണ് നമ്മൾ ആ ഓപ്ഷൻ കൊടുത്തത് അടുത്തത് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫ്ലോറിംഗ് ഫോർ ഡാൻസ് ഹോൾ ഡാൻസ് ഹോളിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്ലോറിങ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫ്ലോറിൽ നിന്നാണോ ചോദ്യം ഓപ്ഷൻ എ മാർബിൾ ഫ്ലോറിങ് ഫ്ലോറിങ് സി സ്റ്റോൺ ഫ്ലോറിംഗ് ഡി കോൺക്രീറ്റ് ഫ്ലോറിങ് ഉത്തരം ഏതാ നമ്മുടെ ഡാൻസിനും ഡ്രാമയ്ക്കൊക്കെ ഏറ്റവും പറ്റിയ ഫ്ലോറിംഗ് മെറ്റീരിയൽ ഏതാ കറക്റ്റ് ഉത്തരം തന്നെയാണ് വുഡൻ ഫ്ലോറിംഗ് ആണ് വുഡൻ ഫ്ലോറിങ്ങില് ഏത് ടൈപ്പ് ആണെന്ന് കൂടെ അറിഞ്ഞിരുന്നാൽ നല്ലതായിരുന്നു അതിനെ വിളിച്ച പേര് ബേസ്മെന്റ് ഓർ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ടിമ്പർ ഇതൊന്നറിഞ്ഞിരുന്ന നല്ലതായിരുന്നു കേട്ടോ അതായത് ഡാൻസിനും ഡ്രാമയ്ക്കും വേണ്ടി നമ്മൾ ടിംബർ ഫ്ലോറിംഗ് ആണ് യൂസ് ചെയ്യുന്നത് പക്ഷേ അതിൽ ഏത് ടൈപ്പ് ആണെന്നു കൂടെ അറിഞ്ഞിരുന്നത് നല്ലതായിരുന്നു അതിൻ്റെ പേരാണ് ബേസ്മെൻ്റ് ഓർ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ടിംബർ അടുത്ത ചോദ്യം ഇൻ ത്രീ കോട്ട് പ്ലാസ്റ്റിംഗ് ദ തേർഡ് കോർട്ട് ഇസ് നോണസ് നമ്മളിപ്പം ആ ഒരു പ്ലാസ്റ്റിങ്ങിൻ്റെ തിക്നെസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഓപ്ഷൻ നമുക്ക് നോക്കാം ഓപ്ഷൻ എ പെരിഫറൽ കോട്ട് ബി സെറ്റിംഗ് കോട്ട് സി ബോണ്ടിങ് കോട്ട് ഡി ഫ്ലോട്ടിംഗ് കോട്ട് നാല് ഓപ്ഷൻ ഉണ്ട് ഏതാ നമ്മുടെ ഉത്തരം അതെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ കൂടുതൽ ടൈം എടുക്കുന്നില്ല നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് സെറ്റിംഗ് ഓട്ടാണ് സോ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ചോദ്യം നമ്മുടെ അവസാനത്തെ ചോദ്യമാണ് ചോദ്യം ഇതാണ് ദ ടൈപ്പ് ഓഫ് പോയിന്റിംഗ് ഇൻ വിച്ച് വി ഷേപ്ഡ് പ്രൊജക്ഷൻ ഈസ് പ്രൊവൈഡഡ് ഔട്ട് സൈഡ് ദി വാൾ സർഫസ് ചോദ്യം ഒന്നുകൂടെ ഓഫ് ഇൻ വിച്ച് ദ വി ഷേപ്ഡ് പ്രൊജക്ഷൻ ഈസ് പ്രൊവൈഡഡ് ഔട്ട് സൈഡ് ദി വാൾ സർഫസ് ഓപ്ഷൻ നോക്കാം സ്ട്രക്ക് പോയിൻറ്റിങ് ഗ്രൂപ്പ് പോയിൻ്റിങ് ടൂത്ത് പോയിന്റിങ് റിസസ്റ്റ് പോയിൻ്റിങ് കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു സാധനമാണ് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം സ്ട്രക്ക് പോയിന്റിങ് എന്നാണ് നോക്കാം സ്ട്രക്ക് പോയിന്റിങ് എന്ന് പറയുന്നത് നമ്മളൊരു മേസണറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏകദേശം സ്ട്രക്ക് എന്ന് പറയുന്നത് അപ്പർ എഡ്ജ് അപ്പർ എഡ്ജിനെ അകത്തേക്ക് പുഷ് ചെയ്തു ഏകദേശം ഒരു ടെൻ എം എം ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ വിളിച്ച പേരാണ് സ്ട്രക്ക് പോയിൻ്റിങ് ഇനി ഗ്രൂ പോയിൻറ്റിങ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മോർട്ടാറിൽ ചെറിയൊരു ഗ്രൂവ് കൊടുത്തെടുക്കുകയാണെങ്കിൽ ഒരു ഗ്രൂവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഗ്രൂഡ് എന്ന് വിളിക്കാം ഗ്രൂഡ് പോയിന്റിംഗ് വിളിക്കാം ടൂത്ത് പോയിന്റിങ് അവിടെ നിൽക്കട്ടെ നമുക്ക് റിസസ്റ്റ് പോയിന്റിങ്ങിലേക്ക് വരാം രണ്ട് ബ്രിക്ക് കൊടുത്തു എന്നിട്ട് മോർട്ടാറ് ഏകദേശം ഒരു അഞ്ചമ്മം അകത്തേക്ക് പുഷ് ചെയ്തിട്ടാണ് കൊടുത്ത വാൾ സർഫസിന്ന് എങ്കിൽ ഇതിനെ വിളിച്ച പേര് റിസസ്റ്റ് പോയിന്റിങ് എന്നാണ് അപ്പോൾ ഇത് മൂന്നു പ്രൊജക്ഷൻ വരുന്ന ചോദ്യം എന്താണ് വി ഷേപ്ഡ് പ്രൊജക്ഷൻ കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങോട്ടാ ഔട്ട്സൈഡ് ദി വാൾ സർഫസ് അങ്ങനെ നോക്കുമ്പോൾ ഈ മൂന്ന് പടത്തിന്റെ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് വരത്തില്ല ഗ്രൂവ് വരത്തില്ല നമ്മുടെ അവസാനത്തെ റിസസ്റ്റ് പോയിന്റിങ്ങും വരത്തില്ല സോ നമുക്ക് വരാൻ പറ്റുന്ന ഉത്തരം ഏതാ ശരിക്കും പോയിന്റിംഗ് വി ഷേപ്ഡ് പ്രൊജക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വി ഷേപ്ഡ് പ്രൊജക്ഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതാണ് വി ഷേപ്ഡ് പ്രൊജക്ഷൻ ശരിക്കും ആ പോയിന്റിങ്ങിനെ വിളിച്ച പേര് ഇതാണ് കേട്ടോ വെതേർഡ് പോയിന്റിങ് എന്നാണ് പറയപ്പെടുന്നത് ഓക്കെ ആണല്ലോ സോ ഏകദേശം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വരാൻ പോകുന്ന എക്സാമിന് ജൂനിയർ ഇൻസ്ട്രി എക്സാംസിന് നല്ലതുപോലെ ട്രൈ ചെയ്ത് അതായത് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്ത് എക്സാംസ് നല്ലതുപോലെ അറ്റൻഡ് ചെയ്യാനാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം അത്യാവശ്യം നല്ല കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചോദ്യംസ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നല്ലതുപോലെ പഠിക്കുക നല്ലതുപോലെ റിവൈസ് ചെയ്യുക നല്ലപോലെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക നല്ലതുപോലെ എക്സാം അറ്റൻഡ് ചെയ്യുക സോ ഇനി ഇതേപോലെ വേറൊരു സെഷനുമായിട്ട് പിന്നെ ഒരിക്കലും നമുക്ക് കാണാം ടിൽ ദെൻ താങ്ക് യു